ൂപ്പക്കാരെ മതവിരുദ്ധവും മനുഷ്യത്വ രഹിതവുമായ ഭീകരവാദത്തിലേക്ക് കൂട്ടിക്കൊടുപ്പ് നടത്താൻ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വിശദീകരിച്ചു കൊടുത്തത് കേരളത്തിലെ മുജാഹിദ് പള്ളികളിൽ ഇമാമത്തും ജോലി ചെയ്ത മൗലവിയാണ്. നേരത്തെ മതസ്പർദ്ധയുണ്ടാക്കുന്ന ആശയം പ്രസംഗിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുജാഹിദ് മൗലവിയാണ്. എന്തുകൊണ്ടാണിത്? വീണ്ടും വാർത്തകൾ വരികയാണ്. ആ പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുത്തത് ഒരു മുജാഹിദ് മൗലവിയാണ് എന്ന് മാത്രമല്ല, ആ മുസ്ലിം ചെറുപ്പക്കാര് മുഴുവനും ആരായിരുന്നു? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരായിരുന്നു. ഐഎസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ പിടിയിലായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ ടി പി അബ്ദുള്ളക്കോയ മദനി നേതൃത്വം നൽകുന്ന മുജാഹിദ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ്. ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ നിയന്ത്രണത്തിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ കേരളത്തിൽ ആ പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാര് മുഴുവനും ആരാണ്? ആ നവോത്ഥാനവുമായി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരാണ്. സഹോദരന്മാരെ, എങ്ങനെയാണ് ഈ പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുത്തത് ഒരു മുജാഹിദ് മൗലവിയായത്? എങ്ങനെയാണ് ഈ പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാര് മുഴുവനും മുജാഹിദുകളായത്? ഐ എസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോടും നിലപാടുകളോടും സംസ്കാരങ്ങളോടും എല്ലാ അർത്ഥത്തിലും യോജിപ്പുള്ള പ്രത്യാശാസ്ത്രമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ. എന്തുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സിലെ നായകരായി അവർ പരിചയപ്പെടുത്തുന്നതിൽ ഒരാൾ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബാണ്? അതേ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തന്നെയാണ് ഐ എസ് അടക്കമുള്ള ഭീകരവാദികൾ അവരുടെ ആശയ സ്രോതസ്സായി കണ്ടെത്തിയിട്ടുള്ളത്. ഇനി 21 മുജാഹിദുകൾ ആരംഭിച്ച നവോത്ഥാനത്തിന്റെ കപട പ്രചാരണങ്ങൾ ഒരു പരിധിവരെ പബ്ലിക് സമൂഹം വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതിനിടയിലൂടെയാണ് ഇവർ ഇത് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ അടുത്ത കാലങ്ങളിലായി ഉണ്ടായ ഈ പാലായനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പൊതുസമൂഹം മുജാഹിദ് പ്രസ്ഥാനം അടിപ്പാവാടയായി കൊണ്ടുവന്നത് അതിഭീകരമായ ആശയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ആ സമയത്ത് രാജ്യത്തെ മീഡിയകളിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന പൊതുസമൂഹം വിളിച്ചു പറഞ്ഞത് രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാര് ഭീകരവാദികളാകാതിരിക്കണമെങ്കിൽ അവരെ പാരമ്പര്യ മദ്രസകളിൽ പഠിപ്പിക്കണമെന്നാണ്. രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യത്തെ മുഴുവൻ സാംസ്കാരിക സംഘടനകളും മതമുള്ളവരും മതമില്ലാത്തവരുമായ മുഴുവൻ മലയാളികളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം നശീകരണമാണ്. ആഗോള ഭീകരവാദ ആശയത്തിന്റെ കണ്ണിയായ വഹാബീസത്തിന്റെ കേരളീയ രൂപമാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ അടക്കമുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾ എന്ന് വിലയിരുത്തുകയും അത് തിരിച്ചറിയുകയും ചെയ്തപ്പോ സാധു സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദുകളുടെ ഉടുമുണ്ടഴിഞ്ഞു. ആരും കൈപിടിക്കാനില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ജാള്യത മറച്ചു വെക്കാൻ കഴിയാതെ മുജാഹിദ് പ്രസ്ഥാനം ഈ രാജ്യത്ത് വളരെയധികം വിഷണ്ണരായി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ തങ്ങൾക്ക് രക്ഷ കിട്ടാനും തങ്ങളുടെ മാന്യത സംരക്ഷിക്കാനും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തിണ്ണയിലാണ്. അഥവാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തിണ്ണയിലാണ് തങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് മുജാഹിദുകൾ കയറി ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോ എന്താണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ചെയ്തത്? സമൂഹം മുഴുവനും ഈ ഭീകരവാദത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിയപ്പോ ഈ സമുദായത്തിൽ നിന്ന് വഹാബീസത്തെ മാറ്റി നിർത്തിയിട്ട് ഇസ്ലാമും മുസ്ലിമീങ്ങളും ഭീകരവാദികളല്ല എന്ന് തെളിയിക്കേണ്ട ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് ശ്രമിച്ചത് എന്തിനാണ്? മുസ്ലിമീങ്ങളുടെ ഐക്യവേദി വിളിച്ചുകൂട്ടാനാണ്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഐക്യവേദി വിളിച്ചുകൂട്ടിയിട്ട് ഇത് ഭീകരവാദമല്ല, ഇത് വേറെ ഏതോ ഒരു സാധനമാണ്, കേരളത്തിലെ മുജാഹിദ് മതസംഘടന ഭീകരവാദികളല്ല, ഇത് മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള ഒരു വിഭാഗം തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം അന്ന് ചേളാരി സമസ്ത അതിനെതിരെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ച കാരണത്താൽ അവർ തൽക്കാലം അപ്പോൾ എതിർത്തു, അതിന്റെ പേരിൽ തൽക്കാലം മാറ്റിവെച്ചു. അതും നേരത്തെ നിങ്ങൾ കേട്ട വാർത്തയുടെ ബാക്കിയായി അതേ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ രാഷ്ട്രീയ പിന്തുണ തേടി മുജാഹിദ് നേതൃത്വം മുസ്ലിം ലീഗിനെ സമീപിച്ചത്. എങ്ങനെയാണ് അവിടെ
ആ തിണ്ണയിൽ മാത്രം എങ്ങനെ ഈ മുജാഹിദ് പ്രസ്ഥാനം എത്തി എന്നത് നമുക്ക് കുറഞ്ഞ സമയം പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഏത് സമയത്തും വഹാബീസം സ്വാധീനം ചെലുത്തിയത് രാഷ്ട്രീയ പിൻബലത്തിലാണ്. കേരളത്തിൽ അതിന് വളരാൻ രാഷ്ട്രീയ പിൻബലമായി നിന്നത് എന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. IS വിഷയത്തിൽ മുജാഹിദുകൾക്ക് പ്രതിരോധം തീർക്കാൻ വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചെങ്കിലും സമസ്തയുടെ എതിർപ്പ് മൂലം നടന്നില്ല. IS-നും സലഫിസത്തിനുമെതിരെ സംഘടന ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യത്തിൽ മുജാഹിദുകളെ പിന്തുണയ്ക്കാനാവില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. സലഫി ആശയം പിന്തുടരുന്ന ലീഗ് നേതാക്കളായ KM ഷാജി, MK മുനീർ എന്നിവർ മുജാഹിദുകളെ പിന്തുണയ്ക്കണമെന്ന ശക്തമായ നിലപാടിലാണ്. എന്നാൽ സമസ്തയെ പിണക്കി മുജാഹിദുകളെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് പാർട്ടിയിൽ മറ്റൊരു വിഭാഗത്തിനുള്ളത്. സംസ്ഥാന പോലീസിന്റെയും NIA യുടെയും IS വിരുദ്ധ നടപടികൾ മുസ്ലിം വേട്ടയായി മാറിയെന്നാരോപിച്ച് മുജാഹിദ് ഗ്രൂപ്പുകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വിഷയം UDF ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗിൽ ആലോചന നടക്കുന്നത്. പക്ഷേ ആ ആലോചനക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കളെയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല. അങ്ങനെ അത് ക്ലച്ചു പിടിക്കാതെ പോയെങ്കിലും സഹോദരന്മാരെ, ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തങ്ങളുടെ ഭീകരവാദത്തിന്റെ ആശയം പുറത്തു ചാടുകയും നവോത്ഥാനത്തിന്റെ മുഖമൂടി പൊളിച്ചെറിയപ്പെടുകയും ചെയ്തപ്പോ ആ മുജാഹിദ് പ്രസ്ഥാനത്തെ വെള്ളപൂശാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ പലരും പല പണിയും നടത്തി. എത്രത്തോളം നേരത്തെ മുജാഹിദുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഐക്യവേദി സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ച ഈ ചേളാരി വിഭാഗം സമസ്ത അതിനെതിരെ നിന്നെങ്കിലും സുഹൃത്തുക്കളെ, അതേ സമസ്തയുടെ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഔദ്യോഗികമോ അനൌദ്യോഗികമോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഉള്ള അഡ്രസ്സിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ ലേഖനം വരികയാണ്. കേരളത്തിലെ പൊതുസമൂഹം വഹാബീസത്തെ മാറ്റി നിർത്തിയപ്പോ വഹാബീസത്തിന് അപകടം വരാതെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എടുക്കുന്ന പരിപാടികളിൽ ഒന്നെന്താണ്? സുന്നികളെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുജാഹിദിന് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നതാണ്. അതിനാണ് തങ്ങളുടെ കൂടെ ഘടകകക്ഷി പോലെ തങ്ങളുടെ സർക്കുലർ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ചേളാരി സമസ്തയുടെ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാരുടെ അഡ്രസ്സിൽ തന്നെ ചന്ദ്രികാ ദിനപത്രത്തിൽ മുജാഹിദുകൾ ഭീകരവാദികളല്ല എന്ന പേരിൽ ലേഖനങ്ങൾ വന്നതേ. അങ്ങനെ ലേഖനങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ഷംസുദ്ദീൻ പാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ബഹുസ്വര ഇന്ത്യയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന മതവിരുദ്ധമായ വിഭാഗീയമായ വർഗീയത പ്രസംഗിച്ചപ്പോ അതിന്റെ പേരിൽ കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് ധാരാളം സുന്നികളുള്ള മുസ്ലിം യൂത്ത് ലീഗിലെ പ്രവർത്തകന്മാരെ തെരുവിലിറക്കിവിട്ട് രാജ്യത്തെ തെരുവുകളിൽ യൂത്ത് ലീഗ് ധർണ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ആ ധർണയിൽ അവർ പറഞ്ഞത്? പിണറായിയുടെ പോലീസ് നാട്ടിലെ പ്രഭാഷകന്മാരെ മുഴുവനും അറസ്റ്റ് ചെയ്യുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ പോലീസിനും ചെന്നിത്തലയുടെ പോലീസിനും യൂണിഫോം കാക്കിയാണ് എന്നതല്ലാതെ നമ്മളൊരു വ്യത്യാസവും കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രഭാഷകന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വൈകാരികത ഇളക്കിവിട്ട് ഈ മുജാഹിദ് മൗലവിമാർക്ക് സംരക്ഷണം കൊടുക്കാനാണ് യൂത്ത് ലീഗുകാർ ധർണയിരുന്നത്. ഇനി അത് മാത്രമല്ല സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കിട്ടാവുന്ന വേദികളിൽ മുഴുവനും, പ്രത്യേകിച്ച് സുന്നികളുടേതെന്ന് പറയപ്പെടുന്ന വേദികളിൽ പോലും അവർ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിൽ മുജാഹിദുകളെ വെള്ളപൂശാനാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു ടീം ഭീമാപള്ളിയിൽ നിന്ന് മംഗലാപുരത്ത് ഉള്ളാളത്തേക്ക് ഒരു സിയാറത്ത് യാത്ര നടത്തി. അതൊക്കെ സ്വാഭാവികമാണ്. മോലിയമാർ, ഉസ്താദുമാരും മുദരിസുമാരൊക്കെ ഷഹബാൻ ലാസ്റ്റ് ദർസ് നിർത്തുമ്പോ മുതഅല്ലിമീങ്ങളെയും കൂട്ടി ഒരു സിയാറത്തിനൊക്കെ പോകുക എന്നത് നല്ലതും സ്വാഭാവികവുമാണ്. പക്ഷേ സിയാറത്ത് യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത്. സാധാരണ എല്ലാരും മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകല്. അത് രാഷ്ട്രീയക്കാരെ കാണിക്കാനാണ്, അത് രാഷ്ട്രീയക്കാരുടെ പിന്തുണ കിട്ടാനാണ്. എന്നാൽ ഞങ്ങൾ മഹാന്മാരുടെ ജാരം തേടിയാണ് പോകുന്നത്. ഞങ്ങളുടേത് സിയാറത്താണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരെ ഒന്നും കാണിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഉള്ളാളത്തുനിന്ന് ഭീമാപള്ളിയിൽ നിന്ന് തുടങ്ങിയത്. പക്ഷേ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന മുദരിസുമാരുടെ കൂട്ടത്തിൽ ഓ രാജഗോപാലിന്റെ റോൾ എന്താന്നുള്ളത് ഒരു തമാശയായി നിങ്ങൾ കണ്ടാ മതി. മാത്രമല്ല സഹോദരന്മാരെ, ആ വേദിയിലൂടെ അവർ വിളിച്ചു പറഞ്ഞ ആശയം എന്താണ്? സൂഫീസമാണ് സമാധാനം, അഥവാ സുന്നത്തു ജമാഅത്താണ് ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നത്. ഭീകരവാദം ഉണ്ടാക്കുന്നതാരാണ്? വഹാബികളാണ്, അഥവാ മുജ
മുജാഹിദുകളാണ് എന്ന് പറയാനാണ് മുദരിസുമാരും മുതാലിമീങ്ങളെയും കൂട്ടിയിട്ട് പെട്ടിയും കിതാബ് കൊടുത്ത് ഭീമാ പള്ളി എന്ന് സിയാറത്ത് തുടങ്ങിയത്. പക്ഷേ ആ യാത്രയിൽ കുറെ രാഷ്ട്രീയക്കാർ വന്നു. വന്ന രാഷ്ട്രീയക്കാരൊക്കെ സുബൈക്ക് കുനൂത്തോതണോലാണോ എന്ന ഡി എൻ എ ടെസ്റ്റ് അവർ നടത്തിയോ എന്നും നമുക്കറിയില്ല, അറിയേണ്ടതുമില്ല. അക്കൂട്ടത്തിൽ തിരൂരിൽ നൽകപ്പെട്ട സ്വീകരണ വേദിയില് ഷംസുദ്ദീൻ എം എൽ എ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എം എൽ എ വന്നു. അയാള് നിസ്കരിക്കുമ്പോ കൈകെട്ടൽ നെഞ്ഞത്താണോ അതോ നമ്മുടെ കെട്ടാണോ കുനൂത്തോതലുണ്ടോ എന്ന ഡി എൻ എ ടെസ്റ്റ് ഒക്കെ പിന്നെ വിലയിരുത്തേണ്ടതാണ്. അതേ സമയത്ത് ഒന്നുകൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അതാ ഒരു കുറച്ച് വീടുകൾക്കിടയിൽ വരാൻ. അങ്ങനെ സി എം വലിയുള്ളാഹി ചോദിക്കുന്നു, ഈ വീടുകൾ ആരുടേതാണ്? ഓരോരുത്തരുടെ പേരും സി എം വലിയുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കപ്പെട്ടു. അപ്പൊ സി എം വലിയുള്ളാഹി ചോദിച്ചു, ആ വീട് ഏതാണ്? ഒരു വീട് സി എം ഓർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകണില്ല. എന്തേ, ആ വീട്ടുകാരൻ ഒരു വഹാബിയായിരുന്നു. ആ വഹാബിയുടെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് സി എം പറഞ്ഞു, വഹാബികളുമായി നമുക്ക് ബന്ധമില്ല, അവരോട് ബന്ധമുള്ളവരോടും നമുക്ക് ബന്ധമില്ല എന്ന് ബഹുമാനപ്പെട്ട സി എം ഓര് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ആ മുജാഹിദീങ്ങളെ ഹോട്ടലിൽ നിന്നാണ് ചായ കുടിക്കല് എന്ന് പറഞ്ഞ് മുതല്ലിമീങ്ങളെയും കൂട്ടി മക്കാമക്കൂടെ സിയാരത്തിനിറങ്ങിയ ഇമ്മൊല്ലിയമാര് വിളിച്ച ഷംസുദ്ദീൻ എം എൽ എ കുനൂത്തോതലുണ്ടോ കയ്യവിടെ കെട്ടലാണ് എന്നത് മറ്റൊരു വിഷയം. ഇനി അയാൾ സുന്നിയാണെന്ന് വന്നാൽ പോലും അയാൾ മുജാഹിദുകളോട് ബന്ധമുള്ള ആളാണോ അല്ലേ എന്നത് വേറെ വിഷയം. വഹാബിയോടും ബന്ധമില്ല, വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല എന്ന് സി എം ഓരുടെ നിലപാടിൽ ഷംസുദ്ദീൻ എം എൽ എ ഈ മോലിയമാരെ പോലെ മുജാഹിദിന്റെ വേദിയിൽ പോകാതെ ബന്ധപ്പെടാതെ നിൽക്കുന്ന ആളാണോ? അതൊക്കെ വേറെ തമാശകളാണ്. ഈ തമാശകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞത്, അങ്ങനത്തെ ചില തമാശക്കാരുണ്ട്, അത് ചിരട്ട കൊണ്ട് പുട്ടുചുടുന്നത് പോലെയുള്ള കളി തമാശയാണ്. ആ തളി തമാശയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്ക്, അങ്ങനെ സിയാറത്തിനിറങ്ങിയ മോലിയമാരെ വഹാബികള് ഭീകരവാദികളാണ് എന്ന് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സ്റ്റേജില് ഈ ഷംസുദ്ദീൻ എം എൽ എ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്താണ്? കേരളത്തിൽ നിന്ന് പാലായനം ചെയ്ത മുസ്ലിം ചെറുപ്പക്കാരൊക്കെ മുജാഹിദുകളാണ്, കെ എൻ എമ്മുമായി ബന്ധമുള്ളവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ വരെ വിളിച്ചു പറഞ്ഞിട്ട് ഇയാൾ ഇവരുടെ സ്റ്റേജിൽ കയറി പച്ചയായി മുജാഹിദിനെ വെള്ളപൂശിട്ട് പറയുന്നത്, ആ പാലായനം ചെയ്ത കുട്ടികൾക്കൊന്നും കേരളത്തിലെ മതസംഘടനകളുമായി ബന്ധമില്ല എന്നാണ്, ഐഎസുമായി കേരളത്തിലെ ഒരു മതസംഘടനക്കും ബന്ധമില്ല എന്നാണ് അയാൾ വിശദീകരിക്കുന്നത്. ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ ഉസ്താദ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിം സമുദായം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും തീവ്രവാദവുമായി പുലബന്ധം പോലുമില്ല. എങ്ങനെ? അയാൾ പറയുന്നത് ഇസ്ലാമിനെ തീവ്രവാദമായി ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
കാലങ്ങളായി ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയാൻ ശ്രമിച്ച ശത്രുക്കൾക്ക് വിശുദ്ധ പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് കിട്ടാതെ വന്നപ്പോ മുസ്ലിം നാമധാരികളിൽ നിന്ന് ഭീകരവാദികളെ സൃഷ്ടിച്ച് അതിലേക്ക് വിരൽ ചൂണ്ടി ഇസ്ലാമിനെ ഭീകരവാദമാക്കാൻ ശ്രമിച്ച ശത്രുക്കളുടെ ബലിയാടായിരുന്നു വഹാബി പ്രസ്ഥാനം. ആ വഹാബി പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ലോക മുസ്ലിമീങ്ങളെ ഭീകരവാദികളായി ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിന്റെ പേരിൽ ചില തമ്മാടിക്കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായി അടിസ്ഥാനവുമില്ല. ഇല്ല, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന മതസംഘടനകൾ വഹാബീസത്തിന്റെ പേരിൽ പലതുമുണ്ട്. മുജാഹിദ് അടക്കമുള്ള അത്തരം മതസംഘടനകൾക്ക് അതുമായി ബന്ധമുണ്ട്. ഇന്ന് IS ആണ്, ഇതിനു മുമ്പ് അൽക്വയ്ദയായിരുന്നു, അല്ലുമ്മയായിരുന്നു, അങ്ങനെ പലതുമുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ട്. ആധികാരികമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു മതസംഘടനയും ഇത്തരം പ്രവർത്തികൾക്ക് അംഗീകാരം കൊടുക്കുകയോ അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുതയാണ്. ഭീമാപള്ളി എന്ന് മുത്തലിമീങ്ങൾ ഇങ്ങോട്ടി മൂലയന്മാര് സിയാറത്തിനിറങ്ങിയത് എന്തിനാ? വഹാബീസത്തിന്റെ കേരളീയ രൂപമായ മുജാഹിദ് മതസംഘടനകൾ ഭീകരവാദ ബന്ധമുള്ളവരാണ് എന്ന് വിശദീകരിക്കാനാണ്. അത് വിശദീകരിക്കാൻ അവരിറങ്ങിയത് കൊണ്ട് ഇപ്പൊ അതിനും കൂടി മറുപടി പറയേണ്ട ഗതികേട് നമുക്കുണ്ടായി. ആർക്കെ? അവർക്കല്ല, അവര് ഈ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇത്തരം മതവിരുദ്ധ സുന്നി വിരുദ്ധ ആശയം പറയുന്ന രാഷ്ട്രീയക്കാർക്കും കൂടി മറുപടി പറയേണ്ട ഗതികേട് നമ്മക്ക് ഉണ്ടാക്കി എന്നല്ലാതെ ഇമ്മോലിയമാര് ഇപ്പൊ അവസാനം നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ചില ചെറുപ്പക്കാരെ കാണാതായി. അവര് പോയി പോയി സിറിയയുടെയും ഇറാഖിന്റെയും അതിർത്തി പ്രദേശത്ത് ഇവരാടിനെ മേക്കാൻ പോയതാണ്. അവർ പഠിച്ച ഇസ്ലാമികമായ ജിഹാദ് അതാണ്. ബാക്കി എല്ലാത്തിനോടും കലഹിച്ച് ഈ ബഹുസ്വരതയോട്, ഈ ലോകത്തോട്, ഈ ലോകത്തിന്റെ ശബ്ദങ്ങളോട് ഒക്കെ കലഹിച്ച് അവരുടെ ആത്മീയ ചൈതന്യം കിട്ടണമെങ്കിൽ ഇവിടുന്ന് പോയി 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 അവിടെ റസൂലുള്ളാന്റെ കാലത്ത് ആടിനെ മേയ്ച്ചിരുന്നു. ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇന്നും ആ ജോലി ചെയ്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാലം മാറി, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആടും ആടിനെ മേയ്ക്കലും അതിന്റെ പാല് കുടിക്കലും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ ഈ കാലത്തിനനുസരിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ 14 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ അതും അന്നത്തെ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ പുതിയ തീവ്രവാദികൾ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് വരിക മാത്രമാണ്, അങ്ങോട്ട് ഹിജ്റ പോവുക മാത്രമാണ് ഇന്ന് യഥാർത്ഥ മുസ്ലിമാകാനുള്ള വഴിയെന്ന. മുസ്ലിം ഹിജ്റ പോകേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം കടന്നു ചെല്ലേണ്ടത് രണ്ട് ഹറമുകളുള്ള സൗദി അറേബ്യയിലേക്കാണെന്ന് വെച്ചാൽ അങ്ങട്ടല്ല. പിന്നെ അവര് വിളിക്കുന്നത് സിറിയയിലേക്കാണ്, അവിടെ വന്ന് ആട്ടിനെ മേക്കണം. സിറിയയിലേക്ക് മാത്രല്ല, അബൂബക്കറുൽ ബാഗ്ദാദിയുടെ സിറിയയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാര് ആടിനെ മേക്കാൻ വഹാബികൾ ക്ഷണിക്കുന്നത് പോലെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലേക്ക് ആടിനെ മേക്കാൻ വിളിച്ചിട്ടുണ്ട്. ആരാ വിളിച്ചത്? കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ. എന്റെ നാടിന്റെ അടുത്ത് ചാലിയാർ പുഴ കക്കരെ അകമ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നിഗൂഢമായ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് സുബൈർ മങ്കട എന്ന് പറയുന്ന മൗലവി മുജാഹിദ് കുട്ടികളെ ആടുമേക്കാൻ വിളിക്കുകയാണ്. ആരാണ് ഈ സുബൈർ മങ്കട? മുജാഹിദ് മൗലവിയായിരുന്നു. അയാൾ വിളിച്ചത് ആരെയാ? മുജാഹിദ് കുട്ടികളെയാണ്. എന്തായിരുന്നു അവിടെ ഏർപ്പാട് ആടിനെ മേക്കലേ? അത് നമ്മൾ ഉണ്ടാക്കി പറയല്ല, അത് മുസ്ലിം ലീഗിന്റെ വേറൊരു MLA മുജാഹിദുമായ PK ബഷീറും വിശദീകരിക്കുന്നുണ്ട് അയാളുടെ അനുഭവത്തിൽ. ഈ അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോ എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ചാലിയാർ പഞ്ചായത്ത്. ചാലിയാർ പഞ്ചായത്ത് പോയപ്പോ നമ്മളെ തെരഞ്ഞെടുപ്പാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോകണം എന്നാണ്. എന്തോ ചെയ്യുക, അല്ലാതെ ഒരു 11 വോട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒരു കാട്ടുപ്രദേശം, ഒരു 8-10 വീട്. ചെന്നാൽ ഒരു മനുഷ്യനെ കാണൂല, ജനാലയും വാതിലും ഒക്കെ അടച്ച് ചുറ്റുപാട് ഒന്നുമില്ല, ഒരാളെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു സുഖല്ല പരിപാടിയല്ലോ. അപ്പൊ ആ മുജാഹിദിന്റെ പേരാ ആട് മുജാഹിദ്. ഈ ആട് മുജാഹിദിന്റെ വേറെ പേരാണ് IS. ആ മുജാഹിദാശയത്തിന്റെ സ്രോതസ് വഹാബീസമാണ്. ആ മുജാഹിദുകളാണ് കേരളത്തിൽ ഭീകരവാദമുണ്ടാക്കുന്നത് എന്ന് പറയാൻ കേരള മുസ്ലിം ജമാഅത്ത് ആ ടൈമിൽ തന്നെ അതിനെ സംബന്ധിച്ച് വിശാലമായ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
എന്നാൽ നമ്മളിപ്പോ അതൊന്നും പറയണില്ല, അതൊക്കെ പറയണമെങ്കിൽ ഞങ്ങൾ തന്നെ പെട്ടിങ്കിത്താപൂർ തിറങ്ങണമെന്ന് പറഞ്ഞു സിയാറത്തിന് പോയതായി സാധുക്കൾ. ഓലെ സിയാറത്തോണ്ടുണ്ടായ മുസീബത്താണ് ഇപ്പൊ ഈ മറുപടി. ഇനിയും ഈ ഷംസുദ്ദീൻ എം എൽ എ തുടർന്നുകൊണ്ട് പറയുന്ന എന്താ അറിയങ്ങള്, കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഐ എസിലേക്ക് മുസ്ലിം കുട്ടികൾ പോയി. ആ പോയ മുസ്ലിം ചെറുപ്പക്കാർക്ക് കേരളത്തിലെ ഒരു മതസംഘടനയുമായി ബന്ധമില്ല എന്നാണ് അയാൾ പറയുന്നത്. ശൂന്യാള സ്റ്റേജിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇതുപോലെ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരല്ല. ആണ്, ഇതുപോലെയുള്ള മതസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അത് പറയാൻ കേരളത്തിൽ എല്ലാ നിലക്കും ത്രാണിയും തന്റേടവുമുള്ള പ്രസ്ഥാനമാണ് റയീസുലമയും സുൽത്താനുലമയും നേതൃത്വം നൽകുന്ന ഈ സുന്നി പ്രസ്ഥാനമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഇനി ഒരു ഏഴാം കൂലിയും വെട്ടിങ്കിത്താപുടുത്ത് ഇറങ്ങണ്ട. നിങ്ങൾ ഇറങ്ങിയണ്ടാണ് മുസീബത്ത് ദൊക്കെയാണ്. ഇതൊരു തമാശയാണ്. നിങ്ങൾ അറിയില്ലേ, എ പി ഉസ്താദ് കേരള യാത്രയുമായി ഒരറ്റം മുതൽ അനന്തപുരിയിലേക്ക് യാത്ര ചെയ്യും. അന്ന് നമുക്കിടയിൽ ഇങ്ങനെ ചൊറിഞ്ഞു നടന്നു പോലെ എന്തേ, എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തിയിട്ട് ഒരു സ്ഥലത്തു എന്തു പറയണില്ല, തിരുകേശം നിഷേധിക്കണ അള്ളാന്റെ ഹബീബിന്റെ ഷെയർ മുബാറക്കിനെ നിന്ദിക്കുന്ന ചേളാരി സമസ്തക്കാർക്കെതിരിൽ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞു കണ്ടാണ് ഇവർ ചൊറിഞ്ഞിടന്നീനെ. എന്നാ പിന്നെ ഇക്കുട്ടിയാള് സിയാർത്തേറ്റ് പോകുമ്പോൾ തന്നെ ഒരു രണ്ട് കരിമത്ത് പറയുന്ന നമ്മൾ കരുതി. ഓരോറ്റ സ്ഥലത്തും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുകേശം നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ചേളാരി സമസ്തക്കെതിരെ കാമ എന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല. ഇത് പൊന്മുളസ്താദ് പറഞ്ഞ ചേരട്ടോണ്ട് ചോറച്ചു ഉൾക്കളിക്കലാണ്. ഇനിയോ അന്ന് ചിലര് ചൊറിഞ്ഞൊരു വർത്താനം, അതെന്താണ്? അന്ന് പറഞ്ഞു കാന്തപുരം ഉസ്താദിനെ സുൽത്താനുലമ എന്ന് പറയണില്ല. എന്നാ പിന്നെ ഇവര് സിയാർത്തേറ്റ് വരുമ്പോഴെങ്കിലും അത് പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതിൽ ഒരാൾക്ക് ഇപ്പൊ കാന്തപുരം ഉസ്താദ് വെറും നമ്മളെ ജനറൽ സെക്രട്ടറിയാണ്. വേറെ ബൈക്കൊന്നൊപ്പം കൂടി ഒരാൾക്ക് കൂടി ഒന്ന് രണ്ട് സ്റ്റേജ് മുലക്കോ സുൽത്താനുലമേനി. പക്ഷേ മുന്നിൽ വന്ന് കസാലട്ടിരിക്കുന്ന ചേളാരി സമസ്തക്കാര് ആഷിഖുർ റസൂലും സുൽത്താനുലമയും എ പി ഉസ്താനെ കുറിച്ച് പറയണേ കേട്ട് കിറുകിറു പറയാൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ പിന്നെ മൂപ്പരുക്കും സ്വരം ഇങ്ങനെ താന്നു താന്നു വരികയാണ്. ഇതൊക്കെ ഒരു തമാശയാണ്. ആ തമാശ അതാണ് പൊന്മുൾ ഉസ്താദ് പറഞ്ഞ ചിരട്ട കൊണ്ട് ചോറ് വെച്ച് കളിച്ചണ കുട്ടികളെ കളിതമാശ എന്ന് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ചേളാരി സമസ്തക്കാരോട് ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ, നിങ്ങള് കാന്തപുരം ഉസ്താദിനെ തെറി പറയുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ സുഖമായതുകൊണ്ട് തെരുവിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ നിങ്ങൾ വാരി വലിച്ചു വിഴുങ്ങുമ്പോ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ, മറ്റോലോട് പിന്നെ ഹല്ലി കൊല്ലി. അതേ സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട മഹീസുന്ന പൊന്മളസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, പൊന്മളസ്താദിനെ ഇപ്പൊ ഔലിയാക്കളോട് ദേഷ്യാണ്, ഷെയ്ഖന്മാരോട് ദേഷ്യാണ്. പൊന്മളസ്താദ് 824 ശേഷം തർബിയത്തിന്റെ മഷായിഖുമാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൊന്മളസ്താദ് വഹാബിയാണ് എന്ന് പറയാൻ തെരുവിൽ വരുന്ന ഇജാദി കൗമിന് വണ്ടിക്കൂലിയും കസാലയും കൊടുക്കുന്ന ചേളാരിക്കാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ്, എസ് കെ എസ് എസ് എഫ് ഇറക്കിയ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനമുണ്ട്, ലേഖനം ചില്ലറക്കാരൻ്റെതല്ല. ആരുടേതാണ് ലേഖനം? നിങ്ങളുടെ സമസ്തയുടെ സെക്രട്ടറിയായി കുറെ കാലം കേരളത്തിൽ വർക്ക് ചെയ്ത സാക്ഷാൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ത്വരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ നിങ്ങൾ നന്നായി പരിശോധിക്കണം, അവനെ നിങ്ങൾ നന്നായി പരിശോധിക്കണം. എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? ഫിഖ്ഹിന്റെ തൊഹാറത്തിന്റെ അധ്യായം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംശയങ്ങളും അവനോട് നിങ്ങൾ ചോദിക്കുക, എന്നിട്ടവൻ ശരിയായ ഉത്തരം നൽകിയാൽ മാത്രം അവനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, അവൻ മനുഷ്യരൂപത്തിലുള്ള പിശാചാണ് എന്ന് നിങ്ങൾ എഴുതി അവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ, ആരെയും വെറുക്കാത്ത ഹൃദയശുദ്ധി, തൊടാൻ പാടില്ല എന്ന് പറയുമ്പോ ആൾക്കാരെ തെരുവിൽ ചീത്ത പറയാൻ ഇറക്കി വിടലല്ല, പിന്നെ എതിർത്തവരോടും വെറുപ്പില്ലാത്ത ഹൃദയം, പിന്നെ ഒരൊറ്റ ശത്രുവും ഇല്ലാതിരിക്കുക. അവരോട് ആർക്കെങ്കിലും
ശത്രുതണ്ടെങ്കിലും അവർക്കാരോടും ശത്രുതണ്ടാവില്ല. എന്നാ ഇന്നത്തെ ഷെയ്ഖന്മാരൊക്കെ ആരെങ്കിലും അങ്ങോട്ട് തൊടണ്ട പോണ്ടെന്ന് പറഞ്ഞാല് അവരാണോ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കണെന്ന് തോന്നിപ്പോ. ആദ്യാദി വാളെടുത്ത് വെളിച്ചപ്പാടാകലാണ്. ഇനിയും നിങ്ങൾ നോക്ക്, അതുപോലെ ഇതൊക്കെ ഷർത്തുകൾ വിശദീകരിച്ചിട്ട് ചെറുശ്ശേരി സൈനിദി മുസ്ലിയാർ പറയാൻ, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയില് രണ്ടഭിപ്രായമുണ്ട്. എന്താണ് രണ്ടഭിപ്രായം? മേൽ പറഞ്ഞ നിബന്ധനകൾ ഒത്തിണങ്ങിയ ഷെയ്ഖുമാർ ഇന്നുണ്ടോ? തൊരീഖത്തിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ അത്തരക്കാരില്ലെന്ന് കാണുന്നു. ബഹുമാനപ്പെട്ട പൊന്മളസ്താദ് തൊരീഖത്തിന്റെ മഷായിഖുമാരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്മളസ്താദ് ഔലിയാക്കെതിരാണ്, ഉസ്താദ് വഹാബിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ വൃത്തികേട് പറയാൻ വരുന്ന ഏമാന്മാർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന ചേളാരികളെ, നിങ്ങളുടെ ചെറുശ്ശേരി സൈനിദി മുസ്ലിയാര് നിങ്ങളുടെ ഔദ്യോഗിക പുസ്തകത്തിൽ എഴുതി വെച്ചതാണിത്. ഒരഭിപ്രായം അങ്ങനത്തെ ഷെയ്ഖന്മാരില്ല എന്നാൽ അങ്ങനെ കൂട്ടിക്കോളൂ പൊന്മൾ ഉസ്താദിന്റെ അഭിപ്രായത്തെ. എന്നാൽ വേറൊരു അഭിപ്രായം, അതെന്താണ്? മറ്റു ചില കിതാബുകളിൽ പറയുന്നത് ഉണ്ടെങ്കിലും ലൈലത്തുൽ ഖദ്ർ പോലെയാണെന്നാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ തൃശൂരിലെ ഉലമാ സമ്മേളനത്തിൽ പറഞ്ഞത് ആ അഭിപ്രായമാണെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ നിങ്ങൾക്ക് ഷെയ്ഖും തൊരീഖത്തും പടച്ചോനും പരലോകം എന്നല്ല, പുറത്താക്കിയ ദേശം തീർക്കലാണ്. അത് മുഹള്ളോനൊക്കെ തിരിയണ കേസുമാണ്. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് ഷെയ്ഖും മുരീദ് എന്നത് ചിരട്ട കൊണ്ട് ചോറ് വെച്ച് കളിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തെറി പറയുന്നത് കേൾക്കാനല്ലേ ചേളാരികളെ നിങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുക്കലേ? എന്നാൽ കേട്ടോളൂ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയുന്ന ഇബ്നു അതാഉള്ള പറയാൻ, അത്തരം ഷെയ്ഖന്മാർ ഇന്നുണ്ട്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ലോകം ഒരു ജഡവും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയാൻ എന്താണ് പറയുന്നത്? പക്ഷേ മുരീദാകാനും കൂടി അർഹതയില്ലാത്തവർ ഷെയ്ഖാണെന്ന് പറഞ്ഞു നടക്കുന്നു. അവർ പരസ്യം ചെയ്യുന്നു. ആ പരസ്യം ചെയ്യാൻ യാത്ര എടുത്ത ഇന്നാലിന്ന സ്ഥലത്തൊരു ഷെയ്ഖുണ്ട്, അയാള് ഭയങ്കരാണ്, അയാള് മഹാനാണ്, അയാൾ ആനയാണ്, ചേമ്പാണ്, കുറുന്തോട്ടിയാണ് എന്ന് പറയാൻ മൂലയെ മാറ്റിയാണ് മൈക്കിങ് കെട്ടി പറഞ്ഞേക്കുക. ഇങ്ങനെയുള്ള ആളുകൾ, ഓലാണെങ്കിലോ മുരീദാകാൻ പോലും യോഗ്യത അല്ലാത്തോലാണ്. അങ്ങനത്തെ ആളുകൾ ഉണ്ട്. ആ അർഹതയില്ലാതെ ആളുകൾ സ്ഥാനം ലഭിക്കാനാണ് ഈ പരിപാടി. കുട്ടികൾ കേട്ടോളൂ, പൊന്മൾ ഉസ്താദ് പ്രയോഗിച്ച ഇബാരത്തിന്റെ മറ്റൊരു ശൈലിയിൽ ചെറുശ്ശേരി സൈനിദി മുസ്ലിയാർ പണ്ഡിതന്മാരുടെ ഇബാരത്ത് ധരിച്ചുകൊണ്ട് അതാ പറയുന്നു, കുട്ടികൾ പുരകെട്ടിയും ചോറുണ്ടാക്കിയും കളിക്കുന്നത് പോലെ ഈ മഹത്തായ തൊരീക്കത്ത് പ്രസ്ഥാനം കൊണ്ട് ഇവരും കളിക്കുന്നു. മനസ്സിലായില്ലേ? ഇതന്നെ പൊന്മൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ ആ പൊന്മൾ ഉസ്താദിനെ വഹാബിയാക്കാൻ നടക്കുന്നത്. ഇനിയും കേട്ടോളൂ മുസ്ലിമീങ്ങളെ, സത്യസന്ധമായി നിങ്ങൾ എഴുതി വെക്കുകയാണ്. എസ്കക്കാര, നിന്റെ പ്രസിദ്ധീകരണത്തിൽ നിന്റെ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനിദി മുസ്ലിയാർ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? എന്താണ് എഴുതുന്നത്? ഒരു ഷെയ്ഖിന്റെ മരണാനന്തരം തന്റെ മകൻ എത്ര പിഴച്ചവനും അനർഹനുമാവട്ടെ, ബാപ്പയുടെ സ്ഥാനമേൽക്കുന്നു. അവനിൽ നിന്ന് തുടർച്ചയും ബർക്കത്തും ഖിലാഫത്തുമെല്ലാം ജനങ്ങൾ വാങ്ങുന്നു. ആലുവ വൈക്കൊക്കെ പോയാ അറിയാം, ഷെയ്ഖ് മരിച്ചാല് മകനാണോ ഖലീഫയാകേണ്ടത്, മൂത്താപ്പിയാണോ ആകേണ്ടത്, അമ്മോശനാണോ ആകേണ്ടത് എന്ന് അടക്കം പറയുന്ന തൊരീഖത്തുകാർ ഇത് ബാപ്പാന്റെ മുതലോരിച്ചെടുക്കുന്ന മാതിരി എടുക്കണ ഏർപ്പാടാക്കുക. എന്നിട്ട് ചെറുശ്ശേരി സൈനിദി മുസ്ലിയാര് പറയാൻ എന്താണ് പറയുന്നത്? ചെറുശ്ശേരി സൈനിദി മുസ്ലിയാര് പറയാണ്, നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറയാണ്, ഹിജ്റ 824 തർബിയത്ത് ബന്ധാക്കപ്പെട്ടിട്ടുണ്ട്. ക്ലോസ്ഡ്. എങ്ങനെ? ഹിജ്റ 824 അതാ തൊരീഖത്ത് ക്ലോസ്ഡ്, അത് ബന്ധാക്കപ്പെട്ടിട്ടുണ്ട്. കാലം വളരെ, എന്താണ് ബന്ധാക്കപ്പെടാനുള്ള കാരണം? കാലം വളരെ മോശമായതിനാലും. ഉസ്താദുമാര് പറഞ്ഞ അരാനായ ഭക്ഷണമല്ല എന്നുള്ളത് ഈ മാനാക്കാന്ന് കൂട്ടിക്കോളി. കാലം വളരെ മോശമായതിനാലും, കള്ള ഷെയ്ഖുമാർ പ്രവർത്തിക്കുന്നതിനാലും യഥാർത്ഥ തൊരീഖത്തിന്റെ ഷെയ്ഖുമാർ പ്രവർത്തനവും തർബിയത്തും നിർത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇനി ഉണ്ട് ഷെയ്ഖുമാരുണ്ട് എന്ന അഭിപ്രായം വെച്ചാലും ഇല്ല എന്ന അഭിപ്രായം വെച്ചാലും തർബിയത്ത് കൊടുക്കണ ഏർപ്പാടില്ല. ഇതാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നത്. അതൊക്കെ ക്ലോസ്ഡ് ആണ്, റൂം
റൂമൊക്കെ ഫുള്ളാണ്. ഇനി ആർക്കും അത് കൊടുക്കണ പരിപാടില്ല. എന്തേ കള്ള ഷെയ്ഖുമാര് വലസാണ്. ഇനി കേട്ടോളൂ സുഹൃത്ത് സഹോദരന്മാരെ, കള്ളശൈഖന്മാരുടെ പ്രവർത്തി കള്ള ഷെയ്ഖുമാർ പ്രവർത്തിക്കുന്നതിനാലും യഥാർത്ഥ തരീഖത്തിന്റെ ഷെയ്ഖുമാർ പ്രവർത്തനവും തർബിയത്തും നിർത്തിയിട്ടുണ്ട്. അത്തരം മഹാന്മാരെ കണ്ടുമുട്ടുന്നവർക്ക് തബറുക്കിന്റെയും തൗബയുടെയും വൈഅത്തും ദിക്റിന്റെ സമ്മതവുമല്ലാതെ തർബിയത്ത് ലഭിക്കുന്നില്ല, അവർ ഏറ്റെടുക്കുന്നുമില്ല. ഈ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ച ഈ ആശയത്തിൽ നിന്ന് ഏത് ആശയമാണ് അതിനേക്കാളും കൂടുതൽ പൊന്മളുസ്താദ് പറഞ്ഞിട്ടുള്ളത്? ആ പൊന്മളുസ്താദ് വഹാബിയാണ് എന്ന് പറയാൻ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് കസാലിട്ട് കൊടുക്കുമ്പോ ഇതൊക്കെ ഒന്ന് മുഖോണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനിയും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ഇതൊക്കെ പറയുന്നത് ഏതായാലും ഞമ്മക്കിപ്പം മുറബിയായ ഷെയ്ഖിനെയൊന്നും കാണാനല്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കി, ഭീമാപള്ളിയിൽ നിന്ന് ഈ മോലിയമാര് സിയാറെത്തേറ്റ് പോകാൻ എന്നോടത്തോല് പറയുന്നുണ്ട് മുറബിയായ ഷെയ്ഖന്മാരുണ്ട് എന്നാ പിന്നെ ആ ഷെയ്ഖിന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നാ അമ്മക്കൊക്കെ അങ്ങോട്ട് വണ്ടി അരി കൂടെ. നിങ്ങൾ അതും കൂടി പറ ഇന്നാൽ ഇന്ന ഫുലാനാണ് ഞങ്ങളെ മുറബിയായ ഷെയ്ഖ് എന്ന് പറ അതും കൂടിയാണ് പറഞ്ഞ ആ സമസ്ത വിട്ടുക്കണെന്ന് പറഞ്ഞ എന്റെ മായനെ അപ്പണ് ക്ലിയർ ആയിക്കോളും. അതും കൂടിയാണ് പറയുക. പക്ഷേ ചെറിയ തർബിയത്തൊക്കെ നടത്തുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൂടാ. എന്താ കാരണം എന്നാ, നിങ്ങള് ഞാൻ എന്റെ നാട്ടില് പ്രസംഗിച്ച ഒരു പരിപാടി, ആ പരിപാടി മുടക്കാൻ ഒരുപാട് കൗമു ശ്രമിച്ചു. അവസാനം നമുക്ക് ചിലർ അതിന് സഹായം ചെയ്തു, പെർമിറ്റ് റെഡിയാക്കി പരിപാടി നടന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തനം മാത്രം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ പ്രബോധനം സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആര് ഞങ്ങളെ സഹായിച്ചാലും, അത് നരേന്ദ്രമോദി ആണെങ്കിലും അത് പിണറായി വിജയനാണെങ്കിലും ഇനി ഉമ്മൻചാണ്ടി ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും സാക്ഷാൽ അബൂജഹല് തന്നെ നമ്മളെ സഹായിച്ചാൽ, എന്തിനെ വയലു പറയാനേ, സഹായിച്ചാൽ നമ്മള് ആ സഹായം സ്വീകരിക്കും. എന്തേ വയലു പറയാനാണ്? കാരണം എന്താ, അബൂജഹല് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ആയാൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരു എസ് ഐ ആയാല് മൂപ്പര് അബൂജഹലായതുകൊണ്ട് പെർമിറ്റ് എടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് ആരുടെ കയ്യിലും നമ്മുടെ പ്രബോധനത്തിന്റെ അധികാരം ഉണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് പോയി നമ്മൾ അധികാരം വാങ്ങും. ഈ അർത്ഥത്തിലാ ഞാൻ ആ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിങ്ങോട്ട് കോട്ടി മാറ്റിയിട്ട് നമ്മളിപ്പോ എന്തോ അബൂജഹലിനെ മുഷാവറിക്ക് സ്വീകരിക്കാൻ കാത്തുക്കണ മാതിരിയാണ് നമ്മളെ പഴയ ചങ്ങായി അങ്ങാടി കൂടി ഒക്കെ പ്രസംഗിച്ചിരുന്നത്. അപ്പോഴാണ് ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്പാടുകാരുടെ സഖാഫുണ്ട്, വഹാബ് സഖാഫ്. അയാളെ മറുപടി എന്താണെന്നറിയോ, ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങള് വേണമെങ്കിൽ അബൂജാഹിലിനെയും സ്വീകരിക്കും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഈ ചിരിയാണ് മൂബര സലാമത്തിന്റെ ആകത്തുക. ഉസുറവും പൊള്ളില്ലാത്ത ഒരു ചിരിയാണ് ചുരിച്ചും പച്ച നുണ പറഞ്ഞാലും. ഏറ്റവും പുതിയ മറുപടി സുബ്ഹാനല്ലാ, അയാളിങ്ങനെ പറയാണ്, ഞങ്ങൾ നരേന്ദ്രമോദിയെ മാത്രമല്ല, ഞങ്ങള് പിണറായിനെ മാത്രമല്ല, ഞങ്ങള് വേണമെങ്കിൽ അബൂജാഹിലിനെയും സ്വീകരിക്കും. സുബ്ഹാനല്ല, അബൂജാഹിലിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം, പക്ഷേ ഈമാനുള്ളവര് പറ്റുകയില്ല. അബൂജഹലിനെ സ്വീകരിക്കാൻ, അബൂജഹലിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓന്റെ കുഫരിയത്ത് സ്വീകരിക്കുക എന്നല്ല. അബൂജഹലിനോട് വ്യക്തിപരമായ വെറുപ്പും ഞമ്മക്കില്ല. കാരണം ആരോടും അങ്ങനെ വ്യക്തിപരമായ വെറുപ്പ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അബൂജഹൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദീ, ഈ ദീനിനെ ഫാസിക്കുകളും ശക്തിപ്പെടുത്തും, അവരെ കൊണ്ടും ദീന് ശക്തിപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരെയും വ്യക്തിപരമായി നമുക്ക് വെറുപ്പില്ല, അതുകൊണ്ട് വ്യക്തിപരമായി ആരെയും നമ്മൾ മാനിക്കും. ആ നിലക്ക് അബൂജഹലും നമുക്ക് സ്വീകാര്യരാണ്. ഇത് പറഞ്ഞപ്പോ അതിന് നമ്മളെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടി. എന്നാൽ ഇപ്പൊ ഷെയ്ഖനെ പറഞ്ഞുകൊടുക്കുകയാണ്. എന്താ ഷെയ്ഖ് പറഞ്ഞുകൊടുക്കുന്നത്? മോലിയർക്ക് അബൂജഹലിനെ സ്വീകരിക്കൽ അപകടമാണ്, അത് ഈമാനല്ലാത്ത പരിപാടിയാണ്. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അള്ളാന്റെ ഹബീബ് വരെ അബൂജഹലിനെ സ്വീകരിക്കുകയാണ്. ആരാ പറയുന്നത്? ഷെയ്ഖ്. എന്താ പറയുന്നത്?
അല്ലാന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് അബൂജയിൽ വരാൻ വന്നപ്പോ അബൂജയിൽ അള്ളാന്റെ ഹബീബിനെ വെറുപ്പിച്ചാളാണ്, അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ചാളാ, അള്ളാന്റെ ഹബീബിനെ കുറ്റപ്പെടുത്തിയ ആളാ എന്ന് പറഞ്ഞിട്ട് ആ അബൂജയിലൊക്കെ മോശമാണ്. പക്ഷേ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ അബൂജയിൽ വന്നപ്പോ കസാരട്ടൊടുത്തൊക്കെ മാത്രല്ല, ആ അബൂജയിൽ ഷാൾ അണിയിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന വർത്താനം മുരീദിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഷെയ്ഖ്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഈമാനാണ്. ഈമാനിന്റെ അഹ്ലുകാരോട് എത്ര കണ്ട് ബന്ധം ഉണ്ടാകുന്നു അത്ര കണ്ട് നമ്മുടെ ഈമാനിൽ വർദ്ധനവുണ്ടാകും. അതേസമയം നമ്മുടെ ഈമാൻ അത് നശിപ്പിക്കുകയും ഇല്ലാതെയാകുകയും ചെയ്യുന്ന നിഫാഖിന്റെ അഹ്ലുകാരോടുള്ള ബന്ധം, അതാണ് ഇവിടെ പ്രത്യേകമായും ബിദ്അത്തിനെതിരെയുള്ള വിഷയങ്ങൾ നൗഷാദ് അഹ്സനി ഉസ്താദ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഒരുക്ക പറഞ്ഞു, വ്യക്തിപരമായി നമുക്കൊരു പുത്തൻവാദിയോടും ദേഷ്യമല്ല. ആ ക്ലിപ്പ് കൊടുത്ത് അങ്ങാടി കൂടെ കുറെ നടന്നു. ഷെയ്ഖ് പറയുന്ന എന്താ, ഇതന്നെയാണ് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹം വെറുപ്പൊക്കെ ഉണ്ട്, വ്യക്തിയാളോടില്ല. ഇതന്നെയല്ലേ ഹക്കീം ഉസ്താദ് പറഞ്ഞത്, ഇതന്നെയാണ് അള്ളാന്റെ ദീനും. അതുകൊണ്ട് അബൂജലിനോട് വരെ നമുക്ക് അങ്ങനത്തെ വെറുപ്പില്ല. ഷെയ്ഖ് പറയട്ടെ, അതൊരു വ്യക്തിയോടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളല്ല, എല്ലാവരോടും പ്രത്യേകമായ സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും വളരെ സൗഹാർദ്ദത്തിലും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുകയും മോശം പറയുകയും ഒക്കെ ചെയ്തിരുന്ന അബൂജഹൽ, അയാളൊരിക്കൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സ്വഹാബത്തിനോട് കൂടിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നപ്പം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിട്ട് സ്വന്തം പുതപ്പ് തോളിലുണ്ടായിരുന്ന ഷാളെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂല് വിരിച്ചു കൊടുത്ത് അയാളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. എത്ര ഉഷാറുള്ള അബൂജഹലിനെ അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിച്ച്. മുത്തനബിക്ക് ഈമാൻ കമ്മിയുണ്ടെന്ന് ഈ പോയത്തക്കാരൻ പറയുമെന്നറിയില്ല. ഏതായാലും ഷെയ്ഖ് തർബിയത്ത് ചെയ്ത് വരുന്നുണ്ട്, അൽഹംദുലില്ലാ. മൂപ്പര് അയാളിനെയല്ലോ നന്നാക്കി കിട്ടിയാ മതി. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കി, ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾ ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങൾ ആത്മീയ ഗുരുക്കൾ, മഹാനായ സുൽത്താനുലമയും റയീസുലമയും അടക്കമുള്ള ഞങ്ങൾ ആത്മീയാചാര്യന്മാർ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പണം ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, അതിനെ ആക്ഷേപിക്കാനും അവഹേളിക്കുവാനും തെരുവിൽ ആര് വന്നാലും അവർ ഞങ്ങൾ കൊന്നുമല്ല എന്നോർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് പോകല്ല. ഞാന് ഈ കുട്ടിയാള് ചിരട്ടകൊണ്ട് എങ്ങനെയാ പുട്ടുണ്ടാക്കരുതെന്ന് നിങ്ങൾക്ക് പറഞ്ഞെന്നതാണ്. പൊന്മൾ ഉസ്താദ് പറഞ്ഞോ നിങ്ങൾക്ക് തിരിയണല്ലോ, അത് പറഞ്ഞെന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ വഹാബി പ്രസ്ഥാനത്തിനൊരു അപകടം വന്നപ്പോ വഹാബീസത്തിന്റെ മുഖമൂടി പുറത്തു ചാടിയപ്പോ വഹാബികൾ അവരുടെ സംരക്ഷണത്തിന് തേടി ചെന്നത് മുസ്ലിം ലീഗിന്റെ തിന്മയിലാണ്. എന്തേ അവർ മുസ്ലിം ലീഗിന്റെ മുമ്പിൽ എത്താനുള്ള കാരണോ? സഹോദരന്മാരെ, വഹാബികൾ ലോകത്തെവിടെയും രക്ഷപ്പെടാൻ ശ്രമിച്ചത് അധികാരത്തിന്റെ പിൻബലത്തിലാണ്. കേരളത്തിലും നമുക്കറിയാം ഈ വഹാബി ആശയം ഉടലെടുക്കുമ്പോ അത് വലിയ വിപത്താണ്, അത് പുത്തൻവാദമാണ്, അതിന്റെ അടിസ്ഥാനം ഭീകരവാദമാണ്. അതുകൊണ്ട് അവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന് തീരുമാനിച്ചേ സംഘടിതമായ രീതിയിൽ വഹാബീസം എന്ന് പറയുന്ന ഭീകരവാദത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വന്നപ്പോ അതിനെതിരെ ശക്തമായി സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് രംഗത്തു വന്നു. അത് വരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു നവോത്ഥാനമാണ്, ആപേക്ഷികമായി ആ കാലഘട്ടത്തിലേക്ക് അനുസൃതമായ ഒരു നവോത്ഥാനമാണ്. ആ വരക്കൽ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ട് എന്താണ് സഹോദരന്മാരെ ഈ സമുദായത്തെ പഠിപ്പിച്ചത്? വഹാബീസത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പടിയടച്ചു പിണ്ടം വെക്കാൻ മതപരമായി പുത്തൻവാദികളോട് സമീപിക്കേണ്ട സമീപന രീതികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തായിരുന്നു ആ സമീപന രീതി? അവരെ മതപരമായി ബഹിഷ്കരിക്കുക എന്നതാണ്.
അവരെ മതപരമായി ബഹിഷ്കരിക്കുക എന്നതാണ്. അങ്ങനെ മതപരമായി ബഹിഷ്കരിച്ച് വഹാബികളെ ഈ സമുദായത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ആലിമീങ്ങൾ പുത്തൻവാദികളോട് സമീപിക്കേണ്ട തെറുക്കുൽ മുവാലാത്തിന്റെ സമീപന രീതി മഹാന്മാർ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ധാരാളം ഫത്വകൾ തീരുമാനങ്ങൾ ഒക്കെ ആ വിഷയകമായി സമസ്തയുടെ ചരിത്രത്തിലുണ്ട്. എല്ലായിടത്തും നമ്മൾ കാണിക്കാറുള്ള ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. 1950 പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ജഗജില്ലികളായ പണ്ഡിതന്മാർ, 8 വരുന്ന പണ്ഡിതന്മാർ എടുത്ത ഒരു തീരുമാനം. എന്താണത്? പുത്തൻവാദികളുമായി പെരുമാറേണ്ടത് എങ്ങനെ? അതിന് ഉലമാക്കൾ കൊടുത്ത മറുപടി എന്താണ്? അവരുമായി സലാം പറയാൻ പാടില്ല, കൂടി പെരുമാറാൻ പാടില്ല, അവരോട് സലാം ചൊല്ലിയാൽ മടക്കാൻ പാടില്ല എന്ന് തുടങ്ങി പരസ്പരം മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സമുദായം നിർവഹിക്കേണ്ട മതപരമായ കർമ്മങ്ങൾ അവർ പുത്തൻവാദികളായതുകൊണ്ടും ആ പുത്തൻവാദികൾ നമ്മ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടും അവരോട് മതപരമായതൊന്നും കൈ കൊടുക്കേണ്ടതില്ല എന്ന ഫത്വ സമസ്തയുടെ ഉലമാക്കൾ നൽകുകയാണ്. ആ ഫത്വ മുസ്ലിം സമുദായത്തിലേക്ക് പണ്ഡിതന്മാര് നൽകിയതോടുകൂടെ സുഹൃത്തുക്കളെ, ആ ഫത്വയിൽ കാന്തപുരം ഉസ്താദ് ഇല്ല, ആ ഫത്വയിൽ താജുലുലമ തങ്ങളില്ല. നമ്മുടെ നാട്ടിലെ ചില കാക്കകാരണവന്മാര് മനസ്സിലാക്കിയ തെറ്റിദ്ധാരണണ്ട്, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നതൊക്കെ ഈക്കും കണ്ണിയത്തൊന്നും പറയാത്തൊരു ഫിത്ന AP ഉസ്താദ് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയ സാധുക്കളുണ്ട്. എന്നാൽ കാന്തപുരം ഉസ്താദും താജുലുലമയും ഈ സമസ്തയുടെ ഭാഗമായി പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, ആ സമസ്തയുടെ ഫത്വ കൊണ്ട് എന്ത് സംഭവിച്ചു? 21 ഇറക്കുമതി ചെയ്യപ്പെട്ട വഹാബീസം ക്ലച്ചുപിടിക്കാതെ കൂമ്പടിഞ്ഞുപോയി. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ മുജാഹിദ് നേതാക്കളും മൗലവിമാരും എന്തുണ്ട് ഇനി സമുദായത്തിൽ സമുദായത്തിലേക്ക് ഇറങ്ങി വരാനുള്ള വഴി എന്ന് ചിന്തിച്ചപ്പോ അവർ മനസ്സിലാക്കി രാഷ്ട്രീയ വേദികളിലൂടെ സമുദായത്തെ അഭിസംബോധനം ചെയ്ത് അവരിലേക്ക് പാലം പണിയുക. ആ അജണ്ട അവരിങ്ങനെ ആവിഷ്കരിച്ചെടുക്കുന്ന പശ്ചാത്തലത്തിൽ മദിരാശി കേന്ദ്രമായി കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സദുദ്ദേശപരമായി സ്വതന്ത്രാനന്തര ഭാരതത്തിലെ മുസ്ലിമീങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കാൻ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോ ഈ KM മൗലവിയും സീദി വക്കീലും അടക്കമുള്ള മുജാഹിദുകൾ എന്ത് പണി ചെയ്തു? ഇനി മതം പറഞ്ഞു സമുദായത്തെ വിളിച്ചാൽ അവര് വരൂല. എന്നാൽ സമുദായവുമായി പാലം പണിയാൻ എന്തു ചെയ്യാം? ആ ലീഗിന്റെ ഒരു കമ്മിറ്റി മലബാറിൽ കൊണ്ടുവരിക, എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഭൗതിക നേട്ടങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂടെ നിർത്തുക, അതിലൂടെ വഹാബീസം തിരികെ കയറ്റാം. ഈ അജണ്ടയുടെ ഭാഗമായി മലബാറിൽ മുസ്ലിം ലീഗിന് ആദ്യമായി ഉണ്ടാക്കുന്നത് അവരാണ്. എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോ അവർ ചെയ്ത രണ്ടു ചതികൾ, അവർ ചെയ്ത രണ്ടു പണികളുണ്ട്. ഒന്നെന്താണ്? മുസ്ലിം ലീഗിന്റെ പതാകയും പിടിച്ച് സമുദായത്തിലെ പണ്ഡിതന്മാര് തൊടാൻ പാടില്ല എന്ന് അകറ്റി നിർത്തിയ മുജാഹിദുകൾ ആ കൊടിയും പിടിച്ചിറങ്ങിയാൽ സമുദായം അത് ഏറ്റുപിടിക്കൂല. അതുകൊണ്ട് ആ സമുദായത്തിനു കൂടി സ്വീകാര്യമായ ഒരാൾ ഈ കൊടി പിടിക്കണം. ആ നിലക്ക് 200,000 മുന്നിൽ വെച്ചുകൊണ്ട് കോഴിക്കോട്ടെ വ്യവസായിയായിരുന്ന സമുദായം ആദരിക്കുന്ന ഉമറാക്കളിൽ പ്രധാനിയും മഹാനുമായ മഹാനായ സയ്യിദ് ഉദ്രഹ്മാൻ ബാഫഖി തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റായി മുജാഹിദുകൾ വെക്കുകയാണ്. എന്തിനാണ് ഈ മുജാഹിദുകൾ ബാഫക്കിത്തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് ആക്കിയത്? ബാഫക്കിത്തങ്ങളോടുള്ള സ്നേഹമോ അതവോ അല്ല. വഹാബികൾക്ക് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാനും കഴിയില്ല. 2 ഒന്ന്, തങ്ങൾ ഈ കൊടി പിടിച്ചാൽ സമുദായം ഇത് ഏറ്റുപിടിക്കൂല. ബാഫക്കിത്തങ്ങളെ പോലെയുള്ള ഒരു സയ്യിദിന്റെ കയ്യിൽ ഈ കൊടി കൊടുത്താൽ മലബാറിലെ മുസ്ലിമീങ്ങൾ അത് ഏറ്റുപിടിക്കും. രണ്ടാമത്തത് എന്താണ്? ഈ പതാകയും പിടിച്ച് സമസ്തയുടെ ഉലമാക്കൾ കൂടെ ഇരിക്കാനോ കൂടെ പെരുമാറാനോ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളുമായി ബാഫക്കി തങ്ങൾ ഈ കൊടിയും പിടിച്ച് ലീഗിന്റെ വേദിയിൽ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ വന്നാൽ സമസ്തയുടെ ആലിമീങ്ങൾ കൊടുത്ത തുർക്കുൽ മുവാലാത്തിന്റെ ഫത്വയുടെ ഓലു മുറിക്കാൻ കഴിയും. ആലിമീങ്ങൾ മുജാഹിദിനെ തൊടണ്ടെന്ന് പറയാ, ലീഗിന്റെ വേദിയിൽ ബാഫക്കി തങ്ങൾ ഇരുന്നിട്ട് മുജാഹിദുകളുമായി ബന്ധപ്പെടുക. ഇത് കാണുമ്പോ സ്വാഭാവികമായും സമസ്തയുടെ ഉലമാക്കൾ കൊടുത്ത തുർക്കുൽ മുവാലാത്തിന്റെ ഗൗരവം കുറയും.
അത് കുറച്ചാലേ സമുദായത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഈ രണ്ട് അജണ്ടകളുടെ ഭാഗമായി ബാഫക്കി തങ്ങളുടെ ലീഗിന്റെ പ്രസിഡന്റ് ആക്കുകയാണ്. ഇത് ഞങ്ങൾ വെറുതെ പറയല്ല, ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയുമ്പോ ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് ആക്കിയത് പറഞ്ഞിട്ട് മുജാഹിദുകൾ സമുദായത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആശയം ഇതാണ്. ഒരു മൗലവി ലീഗിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയണ എന്താ, ബാഫക്കി തങ്ങളെ കെ എം മൗലവിയാണ് ലീഗിന്റെ പ്രസിഡന്റ് ആക്കിയത്. അതുകൊണ്ട് ബാഫക്കി തങ്ങൾക്ക് കെ എം മൗലവിയോട് വെറുപ്പില്ലെങ്കിൽ പിന്നെ സുന്നികളെ നിങ്ങൾക്ക് എന്തിനാ വെറുപ്പ്? മൂപ്പര ചോദ്യം ഇതാണ്. ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ ലീഗ് ചരിത്രം പറഞ്ഞു മുജാഹിദുകൾ ഉദ്ദേശിച്ചത്. മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, അവർ കെ എം മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ, കെ എം മൗലവിയെ ചീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നാറില്ല, കാരണം ഞങ്ങൾ ഇസ്ലാം പഠിച്ചോലാണ്. അതുകൊണ്ട് ഞങ്ങളെ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് കെ എം മൗലവി കള്ളനാണയാണ്, അയാൾ ഈ സമുദായത്തിലെ കരിഞ്ചന്തയാണ്. അതുകൊണ്ട് ഞങ്ങൾ അയാളെ ആക്ഷേപിക്കും, എങ്ങനെ? വ്യക്തിപരമായിട്ടല്ല, ആദർശപരമായി. കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം സീദി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ എൻ വി അബ്ദുസ്സലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ കെ എം മൗലവിയായിരുന്നു. ഇവർ മൂന്ന് പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ട വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. ബാഫക്കി തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയാൽ ബർക്കത്ത് കിട്ടുന്ന കരുതിയിട്ടല്ല, ബാഫക്കി തങ്ങൾ ഉണ്ടായാലേ സമുദായം ഇത് ഏറ്റെടുക്കുള്ളൂ. രണ്ടാമത്തെ ലക്ഷ്യം മൂപ്പര് പറയുന്നുണ്ട്, ആ ബാഫക്കി തങ്ങൾക്ക് മുജാഹിദീങ്ങളോട് വെറുപ്പൊന്നുമില്ലെങ്കിൽ എന്തിനാ സമസ്തക്കാരെ നിങ്ങൾ വെറുപ്പായിട്ടുണ്ടെന്ന് ആ മൂപ്പര ചോദ്യം. ഇവിടെ മുജാഹിദുകളെ തൊടുന്നതും മുജാഹിദുകളെ പിടിക്കുന്നതും മുജാഹിദുകളോട് സലാം പറയുന്നതും മുജാഹിദുകളുടെ വേദി പങ്കിടുന്നതും മുജാഹിദുകളോടൊന്നിച്ചിരിക്കുന്നതും ഒന്നും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് ഹറാമല്ലെങ്കിൽ, അതൊന്നും ഈ രീതിയിലുള്ള പാടില്ലാത്ത കാര്യമല്ലെങ്കിൽ, ഇവിടെയുള്ള സാധാരണ സുന്നി പ്രവർത്തകർക്ക് ഏതായാലുമല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇത് മുസ്ലിം സമുദായം വഹാബികളിൽ നിന്നല്ല വിവേകവും തിരിച്ചറിവും നേടുക. അതുകൊണ്ട് തന്നെ ബാഫക്കി തങ്ങൾ മഹാനാൻ, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. പക്ഷേ ബാഫക്കി തങ്ങൾ പണ്ഡിതരല്ല, ഉമറാക്കളാണ്. മുസ്ലിം സമുദായം മതപരമായ ഫത്വ സ്വീകരിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്നാണ്. അഹമ്മദ് കോയ, ഷാലിയ, തിടക്കം, കേരളത്തിൽ ഇ കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ കൊടുത്ത വഹാബികളെ മതപരമായി ബഹിഷ്കരിക്കണമെന്ന ഫത്വ, അള്ളാഹ് ഹബീബ് പഠിപ്പിച്ചതും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതുമായ നിലപാട്, ഒരു രാഷ്ട്രീയ വേദിയിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ഇരിക്കുമ്പോഴേക്ക് ആ ഫത്വകൾ വലിച്ചെറിയാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല. ഇനി രസന്താണ്, ബാഫക്കി തങ്ങൾക്ക് മുജാഹിദിനോട് അയിത്തല്ല എന്നാണ് ഇപ്പൊ മുജാഹിദ് പറഞ്ഞത്. എന്നാ മുജാഹിദിന് തങ്ങന്മാരോട് ഇങ്ങോട്ട് അയിത്തണ്ടോ? അതുണ്ടാനും അതുപോലെ ഒഴിവാക്കൂല. ഇങ്ങനെയൊക്കെ തങ്ങന്മാര് മുജാഹിദീങ്ങളുമായിട്ട് അടുത്തിട്ടും മുജാഹിദീങ്ങൾ തങ്ങന്മാരെ പറ്റി പറയണ എന്താ? ഇവിടെ അങ്ങനെ ഒരു തങ്ങന്മാരൊന്നുമില്ല. ഉണ്ടെങ്കിലേ അദ്വാനിയും അതുപോലെ ഉമാഭാരതി ഒക്കെ തങ്ങളും ബീബിയാണ്. അല്ലാതെ ഇവിടെ പാണക്കാട് തങ്ങന്മാര്, ഖലീൽ തങ്ങന്മാര് എന്നൊന്നും ഇല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അല്ലേ, നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങൾ കുടുംബമാണ് എന്ന് പറയും. നമ്മളൊക്കെ തങ്ങന്മാരാണ്, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ആദൻ നബിയുടെ മക്കളാണ്. അതിനോടും വലിയ പോരിച്ച എന്താ, ആദൻ നബിയുടെ മക്കളാണ് നമുക്ക്. മൂപ്പരൊക്കെ നല്ലൊരു വൈറുമുത്തുകോയാണ്. ഇയാളൊക്കെ ആദൻ നബിന്റെ മകനാണ്. ഇനിയിപ്പൊ ഇയാളെ മകക്കൊരു കല്യാണാലോചന നടത്തുകയാണെങ്കിൽ അയലോക്കത്തെ രാമൻകുട്ടിന്റെ മോൻ തന്നെയാണ് കുഫു ഒത്ത തങ്ങള്. എന്തേ, ഒക്കെ ആദൻ നബിന്റെ മക്കളല്ലേ? അബുൽ ബഷർ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, ഇങ്ങനൊന്നുമില്ല. അപ്പൊ പാണക്കാട്
ഒരുപാട് തങ്ങന്മാരോട് ഖലീൽ തങ്ങളോട് പിന്നെന്തായാലും നിങ്ങൾക്ക് അങ്ങനെ കാരണം, പക്ഷേ നിങ്ങളോട് ഐത്തം കാണിക്കാതെ ബന്ധപ്പെട്ട് നിന്നു എന്ന് പറയുന്ന ഇത്തങ്ങന്മാരെങ്കിലും നിങ്ങൾക്കൊന്ന് മാപ്പിളയാതിയിൽ എണ്ണിക്കൂടെ? അവരെ നിങ്ങൾ എന്തിനീ കുഫിരിയത്തിൽ ചേർത്തി എണ്ണുന്നു? അപ്പൊ ഇങ്ങട്ട് ഐത്തം പാടില്ല, അങ്ങട്ടുള്ള ഐത്തൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന പറയണേ. എന്നാൽ ഈ തിരിച്ചറിവ് സമസ്തയുടെ ഉലമാക്കൾക്കുണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ തന്നെ കാലങ്ങളായി ഈ ഉമ്മത്തിനെ നിലനിർത്തി എന്നതാണ് ചേളാരി സമസ്തയിൽ നിന്ന് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ വേറിട്ട് നിർത്തുന്നത്. ഇപ്പൊ എന്താ ചിലരെ ധാരണ, നമ്മളെ മൗലിയമാരൊക്കെ സിയാറത്തിന് ഇറങ്ങിയപ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കിപ്പോ മുജാഹിദ് തൊട്ടുകൂടാത്തതാണ്, നമുക്കിപ്പോ മുജാഹിദ് നമ്മളെ അയലോക്കാരാണ്, നമ്മളെ അടുക്കളയിൽ തന്നെ മുജാഹിദ് ഉണ്ട് എന്നൊക്കെയാ പറയണേ. എന്നാ മുജാഹിദ് മൗലവി പറയണ എന്താ, മൂപ്പർക്ക് കാന്തപുരം ഉസ്താദിനോട് കടുത്ത വെറുപ്പാന്ന. എന്തേ കാരണോ, ഈ മൗലിയമാര് സിയാറത്തിന് നടക്കുമ്പോൾ പറയുന്ന മാതിരി ഒന്നല്ല സംഗതി. അത് മുജാഹിദ് നിങ്ങൾക്ക് അറിയാ, കാന്തപുരം ഉസ്താദും ടീമും ഇപ്പോഴും മുജാഹിദിനെ തൊടാൻ പറ്റൂല, മുണ്ടാൻ പറ്റൂല എന്നെ പറയണോലാണ്. അതുകൊണ്ട് കാന്തപുരത്തിനോട് ഇയാൾക്ക് ഭയങ്കര വെറുപ്പാന്ന് അയാൾ പറയുന്നു. ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് എനിക്കുള്ള ഏറ്റവും എല്ലാ അദ്ദേഹത്തോടുള്ള ആദരവ് മുഴുവൻ നിലനിർത്തിക്കൊണ്ടുള്ള ശക്തമായ വിയോജിപ്പ് അത് തന്നെയാണ്. ആ വിയോജിപ്പ് നിങ്ങളും നമ്മളേറ്റുണ്ടേ ഉണ്ടാകുമ്പാണേ, അതിപ്പോഴും ഉണ്ടേ. സിയാറത്തിന് എടുക്കണ മൗലിയന്മാരെ കേസ് ഇതൊന്നല്ല. അപ്പൊ ആ വെറുപ്പ് ഇപ്പോഴും ഉണ്ട്, നമ്മൾ അതിലൊരു വെള്ളം ചേർത്തിട്ടില്ല. ഇവിടെ ഇവരോട് സലാം പറയരുത് എന്നും ഇവരുടെ കൂടെ ഇരിക്കരുത് എന്നും ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നും ഇവരടുത്തത് ഭക്ഷിക്കരുത് എന്നുമെല്ലാം ഒരു തരം അയിത്തം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ പോലെ അത്രത്തോളം നേതൃപാഠവമുള്ള ഒരു നേതാവ് പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായികൾ അതിന്റെ പേരിൽ ജാഗരം കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. മറ്റേ മൗലിയന്മാർക്കിപ്പൊ നമ്മള് മുജാഹിദിനെ തൊട്ടിട്ടുള്ള സങ്കടമാണ്, മുജാഹിദീങ്ങൾക്കാണെങ്കിലോ നമ്മള് തൊടായിട്ടുള്ള സങ്കടമാണ്. നോക്കിങ്ങളെ, ഇതൊക്കെയാണ് ആ ചോറ് ചൽച്ചണ തമാശകളി. ഇരിക്കട്ടെ, നിങ്ങൾ നോക്കേ, മുജാഹിദുകളുമായി നമ്മൾ ബന്ധപ്പെടാത്തത് വലിയ സങ്കടമുണ്ട് എന്നാ. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചത് ഈ നിലപാട് പഠിപ്പിക്കാനാണ്. കാന്തപുരം ഉസ്താദിനോട് വെറുപ്പുണ്ട് എന്ന് പറയുന്ന ഈ മുജാഹിദിനെ ആലിക്കുട്ടി ഉസ്താദിനോട് അത്ര വെറുപ്പുണ്ട് എന്ന് പറയുന്നത് കേൾക്കണില്ല. അത് തന്നെയാണ് ഈ ഒറിജിനൽ വ്യാജം തമ്മിലുള്ള ഒരു അടയാളം. അതിനിപ്പോ തോനെ തലചുറ്റി മൂക്കുടിച്ചൊന്നും വേണ്ട. സഹോദരന്മാരെ, നിങ്ങൾ നോക്കേ, ഈ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ഉണ്ടാക്കിയത് വഹാബികളെ ഇല്ലാതെയാക്കാൻ, അവരെ മതപരമായി പുറത്തു നിർത്താൻ ആശയപരമായി എന്ന് മാത്രമല്ല, അങ്ങനെ സമുദായത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട മുജാഹിദുകൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അരികുപറ്റി അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിനെ തളർത്താനുള്ള ശ്രമം നടത്തി, അധികാരത്തിലേറാൻ അഹ്ലു ബൈത്തിനെ മുന്നിൽ വെച്ചു, തങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് വോട്ട് തേടി എം എൽ എ ആയാൽ മന്ത്രിമാരായാൽ ആനുകൂല്യങ്ങൾ മുഴുവനും നൽകപ്പെടുന്നത് വഹാബികളെ വളർത്താനാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഭൗതിക കലാലയങ്ങളിലേക്ക് അറബി ഭാഷയുടെ പേരിൽ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അറബി പുസ്തകം കൊണ്ടുവന്നത്. മൂപ്പരുണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം അത് തന്നെയാണ്, കുറച്ച് അറബി നിഷയാൾ ഉണ്ടാക്കി. ആ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും അറബി കൊണ്ടുവന്നിട്ട് എന്താ മൂപ്പര് പഠിപ്പിച്ചത്? കടുത്ത വഹാബീസം. മാത്രമല്ല, കോഴിക്കോട് സിറ്റിയിൽ മാത്രം മൊയ്തീൻ ഷെയ്ഖിന്റെ കോയിന്റെ പേരിൽ അർത്ഥം കോയിനെത്തുന്ന ഓക്കാനം വരണ ശിർക്ക് ചർദ്ദിക്കണ മുജാഹിദിനെ മൊഹീദ്ദീൻ പള്ളിയിൽ നിക്കരിച്ചുമ്പോ തൗഹീദാകാണ്. എന്തേ, സുന്നികളുടെ പള്ളി കെട്ടെടുത്തതാണ്, വെറുതെ കിട്ടിയപ്പോ കുരുടാനും കുടിക്കാന്ന് ചിന്തിച്ച പോയത്തക്കാരാണ്. അപ്പോ ഇങ്ങനെ പള്ളികൾ തട്ടിയെടുത്തു, ആനുകൂല്യങ്ങളായി സമുദായത്തിൽ നൽകപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനും മുജാഹിദിന് കൊടുത്തു. മതപരമായി ബഹിഷ്കരിക്കപ്പെട്ട മുജാഹിദുകൾ രാഷ്ട്രീയപരമായി അരികുപറ്റി സമുദായത്തിൽ വഹാബീസം വളർത്തുന്നു എന്ന് കാണുമ്പോ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ രാഷ്ട്രീയപരമായ ഒരു നയം തീരുമാനിച്ചു. എന്താണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എടുത്ത രാഷ്ട്രീയപരമായ നിലപാട്? ആ രാഷ്ട്രീയപരമായ നിലപാടെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്താണ്? ഈ രാജ്യത്ത് വോട്ട് ചെയ്യാൻ പോയ ഇസ്ലാം എന്ന് പുറത്തുപോകുന്ന ആ നിലപാട് നമ്മൾ ഒരിക്കലും എടുത്തില്ല. എന്നാൽ എന്താണ് സമസ്തയുടെ രാഷ്ട്രീയ നയം? സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന. ഞങ്ങള് ഏതായാലും എന്നോട് ഇവിടെ വന്നപ്പോ ഒരു കാരണോല് പറഞ്ഞു, കുറച്ച് അഞ്ചാറ് കൊല്ലം മുമ്പ് പത്തപ്പിരി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, പത്തപ്പിരി ഉസ്താദ് വന്നിട്ട് ഇവിടെ ഒരു ചൊയറ്റുപടി വെട്ടി വെച്ച് പോയിന്റെ ശേഷം ഈ ചട്ട
മീറ്റിംഗ് കുടിക്കൊക്കെ രണ്ടു കൂട്ടരും ഉടുത്തച്ചതാണ്. പിന്നെ ഇപ്പൊ ഒന്ന് തലപ്പിരാന്ത് തുടങ്ങിയതാണ്. ഏതായാലും അഞ്ചൊല്ലം കഴിഞ്ഞ് നമ്മളൊന്ന് വെക്കുമ്പോ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ കുറച്ച് ചരിത്രം വേണല്ലോ, എന്തെങ്കിലും ഒരു ഉപകാരം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമക്ക് മതപരമായി എന്ന പോലെ രാഷ്ട്രീയപരമായ ഒരു നയമുണ്ടോ? ഈ കൈയുടെ പ്രസ്താവനയാണ്. നിങ്ങൾ നോക്ക്, 1980 ജനുവരിയിലെ ലീഗ് ടൈംസ്, ആ ലീഗ് ടൈംസിൽ ഈ കൈയുടെ ഒരു പ്രസ്താവന എന്താണത്? സുന്നികൾക്കൊരു നയമുണ്ട്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചു സമസ്തക്കൊരു നയമുണ്ട്, അത് സമസ്ത അംഗീകരിച്ചതാണ് എന്ന് ഈ കെ ആ പ്രസ്താവനയിൽ തന്നെ ഈ കെ പറയുന്നുണ്ട്. എന്താണ് സമസ്തയുടെ ആ രാഷ്ട്രീയ നയം? അത് നേരത്തെ സമസ്ത എടുത്തതാണ്. 80 ഈക്ക പറയുന്നു സമസ്തക്കൊരു നയമുണ്ട്, അത് രാഷ്ട്രീയ നയമാണ്, ആ രാഷ്ട്രീയ നയം നേരത്തെ സമസ്ത എടുത്തതാണ്. എന്നാണ് സമസ്ത നിലപാടെടുത്തത്? അതിന്റെ തൊട്ടുമുമ്പുള്ള വർഷത്തിലെ മറ്റൊരു പത്ര റിപ്പോർട്ട്, 1979 മാതൃഭൂമിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ് ആ പ്രസ്താവന? സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തുക. എന്താണ് നമ്മുടെ രാഷ്ട്രീയം? നമ്മുടെ മതം സുന്നിയാണ്, നമ്മുടെ രാഷ്ട്രീയവും സുന്നിയാണ്. അതാ മുഷാവറയുടെ തീരുമാനം പറയുന്നു, ആരാണോ സുന്നികൾക്കും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരെ അവരെ ചെറുത്തു തോൽപ്പിക്കണം എന്നതാണ് സമസ്തയുടെ നിലപാട്. നമ്മുടേത് കൊടി നോക്കിയുള്ള രാഷ്ട്രീയമല്ല, നമ്മുടേത് ചിഹ്നം നോക്കിയുള്ളതല്ല, ഇടതോ വലതോ ഇടനടോ നോക്കിയിട്ടുള്ള ഏർപ്പാടല്ല. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും സുന്നിയാണ്. അപ്പൊ ചിലര് ചോദിക്കും, മോലേരെ നിയമസഭയ്ക്ക് ഇമാമത്തുക്കാൻ അല്ലല്ലോ പോണത്, പിന്നെന്തിനങ്ങൾ ഈ മത്സരിച്ചണോലെ സുന്നി മുജാഹിദ് നോക്കുന്നത്? അത് നിയമസഭയിൽ എത്തിയാൽ അവിടെ ചില ഇടപാടൊക്കെ MLA മാർക്കും ഭരണാധികാരികൾക്കും നടത്താൻ കഴിയും. ആ നടത്തുന്നത് സുന്നികളുടെ പ്രബോധന സ്വാതന്ത്ര്യത്തിനും സ്ഥാപന സ്വാതന്ത്ര്യത്തിനും എതിരാകാതക്കാനാണ്. നമ്മൾ അത്തരം അങ്ങനെയുള്ള ആളുകളല്ലാത്തവരെ നമ്മൾ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ നിലപാട്, ഈ പ്രസ്താവന 74 കാന്തപുരം ഉസ്താദ് മുഷാവറയിലുണ്ട്. 79 ഈ പ്രസ്താവന ഇറക്കുമ്പോ ആ പ്രസ്താവനയും ആരുടെ പേരിലാണ്? ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കളാണ്. അതിലും AP ഉസ്താദ് പങ്കില്ല. ഇനി നിങ്ങൾ നോക്കേ, ഈ നിലപാട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എടുത്തു എന്ന് മാത്രമല്ല, ആ നിലപാടെടുത്തു, അത് എടുത്ത നിലപാട് സമസ്തയുടെ നിലപാടിനപ്പുറം കുറച്ചുകൂടി ഡോസ് കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഷംസുൽ ഉലമ കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ വ്യക്തിപരമായി രാഷ്ട്രീയ വേദിയിലേക്ക് തന്നെ വന്നു. എങ്ങനെ? 1950 സഹോദരന്മാരെ, 1952 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രചരണ പൊതുയോഗം, ആ പ്രചരണ പൊതുയോഗത്തിന്റെ പോസ്റ്ററാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവില്ല. അന്ന് ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഇലക്ഷൻ പ്രചരണം വടകര പ്രദേശത്ത്. എന്താണ് ആ ഇലക്ഷൻ? എന്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാളചിഹ്നത്തിൽ അല്ലെങ്കിൽ മൂരി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പൊതുയോഗാണ്? നല്ല രണ്ട് കാളക്കുട്ടികളെ അല്ലെങ്കിൽ മൂരിക്കുട്ടികളെ കാണാം. പുറമെ അതിൽ ആരാണ് പ്രസംഗിക്കുന്നത്? PP ഉമ്മർ കോയ മുഷാവറ മെമ്പർ അല്ല, MM കോയ സാഹബ് മുഷാവറ മെമ്പർ അല്ല, പിന്നെ K. കരുണാകരൻ മുഷാവറ മെമ്പർ അല്ല. K. കരുണാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുന്ന ഇലക്ഷൻ പ്രചരണ പരിപാടിയിൽ രണ്ടാമത് പേരാരതാണ്? എസ്കക്കാരാ, നിങ്ങള് മണ്ണാരക്കാട് AP ഉസ്താദ് ഒരു പ്രസ്താവന ഇറക്കി എന്നതിന്റെ പേരിൽ എത്ര കോലാ എസ്കക്കാരാ നിങ്ങൾ കത്തിച്ചത്? എന്നാൽ EK ഉസ്താദ് അന്ന് കോൺഗ്രസിന്റെ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാൻ രണ്ടാമത്തെ പ്രഭാഷകൻ EK അബൂബക്കർ മുസ്ലിയാർ. എന്താണ് EK ഉസ്താദ് വ്യക്തിപരമായിട്ടല്ല പോയത്, സമസ്തയുടെ അഡ്രസ്സിലാ പോയത്. ആ EK പേരിന്റെ ചുവടെ കൊടുത്തത് എന്താണ്? സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ. ഇങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിൽ മുഷാവറ മെമ്പർമാര് പങ്കെടുക്കണമെന്നൊന്നും സമസ്ത തീരുമാനിച്ചിട്ടില്ല. അത് EK ഉസ്താദ് കുറച്ചും കൂടി ഡോസ് കൂട്ടിക്കാണ്ട് ഇടപെട്ടതാണ്.
ഇരിക്കട്ടെ. അങ്ങനെ കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ വരെ ഈക്ക പ്രസംഗിച്ചു. എന്തേ, ഈക്ക ഒരു കോൺഗ്രസ്കാരനായതുകൊണ്ടല്ല, ലീഗ് വിരോധി ആയതുകൊണ്ടുമല്ല, അന്ന് മുസ്ലിം ലീഗിനെ ദുരുപയോഗം ചെയ്ത് വഹാബികൾ വഹാബീസം വളർത്തുന്നു എന്ന് കണ്ടപ്പോ അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇ കെ ഉസ്താദ് സമസ്തയുടെ നയത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം എടുത്ത കുറച്ച് ഡോസ് കൂടിയ നടപടികളാണ്. ഇത് നമ്മൾ പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കളവ് പറയാന്ന് പറയണ്ട. എസ് കെ എസ് എസ് എഫിന്റെ നേതാവായ അബ്ദുസമദ് പൂക്കോട്ടൂർ, ആ അബ്ദുസമദ് പൂക്കോട്ടൂരും തന്നെ പറയുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇ കെ കോൺഗ്രസിന്റെ സ്റ്റേജിൽ പ്രസംഗിച്ചിരുന്നു. ശംസുലമ പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിരുന്നു ശംസുലമ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. ആ സാഹചര്യം ഏതാ മാഷേ? ആ സാഹചര്യം ഏതാണ്? ഈക്കക്ക് തന്റെ മകളെ എം പി ആക്കാനാണോ, അല്ലെങ്കിൽ ഈക്കൊരു കക്കൂസ് പഞ്ചായത്ത് നിന്ന് കിട്ടാനാണോ, അല്ലെങ്കിൽ ഈക്കയുടെ മക്കളെ എം എൽ എ ആക്കാനാണോ? അല്ല. ആ സാഹചര്യം കേരളത്തിൽ എന്ന് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണോ? വിശദീകരിച്ചു കൊടുക്കുന്നത് സത്യസന്ധമാണെങ്കിൽ അന്ന് ചേളാരി സമസ്ത സ്വയം പിരിഞ്ഞു പോയിക്കോളും. അത് വിശദീകരിച്ചു കൊടുത്താൽ മണ്ണാറക്കാട്ട ഞങ്ങളെ പ്രസ്താവന കൃത്യീകാരം. അത് വിശദീകരിച്ചു കൊടുത്താൽ ഞങ്ങളെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നിലപാടും കൃത്യീകാരം. അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞപ്പോ നമ്മളെപ്പടെ വന്ന അലവിതാരുമി ഒന്ന് വിശദീകരിച്ചു, അത് പൊട്ടീസാക്കിയതാ. മൂപ്പരിപ്പ് എന്തായിക്കണറിങ്ങള് ഞമ്മളാളായിക്ക. എന്താ മൂപ്പര് പറഞ്ഞത്? സുന്നികൾക്ക് രാഷ്ട്രീയം വേണം, സുന്നികൾക്ക് രാഷ്ട്രീയം വേണമെന്നല്ല പറയണ്ടേ, രാഷ്ട്രീയ നിലപാട് വേണം. എന്തിന്? ഇന്ത്യ രാജ്യത്ത് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ രാഷ്ട്രീയ സപ്പോർട്ട് വേണം. ഇത് നേരത്തെ സമസ്ത മനസ്സിലാക്കി. അതുകൊണ്ട് അനുയായികൾ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളാകാതെ സ്വതന്ത്രരായി നിൽക്കുക. നമ്മുടെ പ്രബോധന സൗകര്യങ്ങൾക്ക് ഉപയുക്തരായവരെ നമ്മൾ പിന്തുണക്കുക. ഇതിനു പകരം എന്ത് ചെയ്തു? നിങ്ങൾ ലീഗും ദീനും ഒന്നാത് പറഞ്ഞ് രംഗത്ത് വന്നു, അവിടെയാ കുഴപ്പം. എന്നാൽ ഇയാൾ എന്താ പറയണേ, ഇ കെ ഉസ്താദ് കോൺഗ്രസിന്റെ ലീഗിന്റെയും കൂടെ നിന്നതിന്റെ പേരിൽ നമ്മൾ ഇ കെ ഉസ്താദിനെ ചീത്തറിഞ്ഞൂന്നാ. അല്ല, ഇങ്ങനെ വ്യത്യസ്ത ഒരു കൃത്യമായ രാഷ്ട്രീയ അടിമത്തമില്ലാതെ പ്രബോധനത്തെ പിന്തുണക്കുന്ന രാഷ്ട്രീയക്കാരെ പിന്തുണക്കണമെന്ന നിലപാടിൽ ഈക്ക നിന്നപ്പോ കൂടെ നിന്നവരാണ് എ പി ഉസ്താദും അനീകൈകളും. പിന്നെ ഇ കെ ഉസ്താദ് പറഞ്ഞു, ലീഗും ദീനും ഒന്നെന്നെയാണ്. അപ്പോഴാണ് ഉസ്താദെ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ സഹോദരന്മാരെ, ഇയാളിപ്പോ പറയുന്നത് നോക്കിങ്ങൾ, വിശദീകരിക്കണത് നോക്കിങ്ങൾ. ഇന്ത്യ ജൂനിയർ മുസ്ലിം ലീഗിന് ചില സ്ഥലങ്ങളിൽ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും നാഷണൽ കോൺഗ്രസിനെയും ശംസുലമ അംഗീകരിച്ചപ്പോൾ അന്ന് ശംസുലമക്കിൽ കുതിര കയറി മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്നാലെ കൂടിയത് അവർ നാളെ ഹൗദൽ കൗസർ തരുന്ന എഴുതിയിട്ടല്ല അന്ന് കൂടിയത്. ഇവരെ പലരും നേടിയെടുക്കാൻ രാഷ്ട്രീയം ആവശ്യമാണ്. വിശദീകരണം ക്ലിയറല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒപ്പം ചില സ്ഥലത്തും മുസ്ലിം ലീഗിന്റെ ഒപ്പം ചില സ്ഥലത്തും ഇ കെ ഉസ്താദ് കൂടി എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ പിന്തുണച്ചു എന്നാ മാന വരാ. അങ്ങനെയല്ല, വടകര വെച്ചിട്ട് കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ ഇ കെ ഉസ്താദ് പ്രസംഗിച്ചത് ആ ലീഗിനെ പിന്തുണച്ച്, കോൺഗ്രസിനെ പിന്തുണച്ച് പ്രസംഗിച്ചത് യു ഡി എഫിനെ കോൺഗ്രസിനെ പിന്തുണക്കാനല്ല, കോൺഗ്രസിനെതിരെ ലീഗിനെതിരെ കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ്. അത് ഔദുൽ കൗസർ കിട്ടാനല്ല, എം പി ആകാനും അല്ല. പിന്നെന്തിനാണ് ആ ലീഗിന്റെ വഹാബിവൽക്കരണത്തിന് ഈക്ക കൊടുത്ത ട്രീറ്റ്മെന്റ്? ഇനിയോ കോൺഗ്രസിനെ ചില സ്ഥലത്ത് ഈക്ക പിന്തുണച്ചു, ലീഗിനെ പിന്തുണച്ചു, അപ്പൊ ഈക്കനെ നമ്മള് ചീത്തറിഞ്ഞൂന്നാ? അല്ല, കോൺഗ്രസിനെ പിന്തുണച്ച് ഇ കെ ഉസ്താദ് രംഗത്ത് വന്നപ്പോ അന്ന് ഇ കെ ഉസ്താദിനെ തെറി പറഞ്ഞത് ഞങ്ങളല്ല മൂലിയരെ, സാക്ഷാൽ ചന്ദ്രികാ ദിനപത്രമാണ്. അന്ന് ഇ കെ ഉസ്താദിനെ പറ്റി ചന്ദ്രിക എഴുതിയത് രാഷ്ട്രീയ തുല്യമാണ്. പിന്നെ ആരാണ് എതിർത്തത്? നിങ്ങളെ നാട്ടികന്റെ നാട്ടുകാരായ മാപ്പിള നാട്ടുകാരെ. ആ മാപ്പിള നാട് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എഴുതിയിട്ട് എ പി ഉസ്താദിന്റെ ഇ കെ ഉസ്താദിന്റെയും തോല് ചെരുപ്പുണ്ടാക്കാൻ വരെ പറ്റൂല എന്ന് എഴുതിയത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടി? വഹാബിവൽക്കരിക്കപ്പെട്ട മുസ്ലിം ലീഗിലെ ദുസ്വാധീനത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ ഈ കെ സമസ്തയുടെ നയത്തിന്റെ കൂടെ നിന്ന് ചില ഇടപാട് നടത്തിയപ്പോ ഞങ്ങൾ അന്ന് എ കെ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തവരാണ്. എന്നാൽ പട്ടിക്കാട് നിന്ന് ഇ കെയെ നിങ്ങൾ പിരിച്ചുവിട്ടത് എന്തിനാ? ഈ
നിലപാട് ഇ കെ ഉസ്താദ് എടുത്തതിന്റെ പേരിൽ അന്ന് പട്ടിക്കാട്ടിൽ നിന്ന് പിരിച്ചുവിട്ടു. എ പി ഉസ്താദിന്റെ നിലപാടിന്റെ കൂടെ നിന്നപ്പോ കുറെ മുദരിസുമാരെ പിൽക്കാലത്ത് കേരളത്തിലെ പള്ളികളിൽ നിന്ന് പിണ്ടം വെച്ചിനി. ഇപ്പൊ പിണ്ടം വെക്കാനൊക്കെ ആഹ്വാനം വന്നിട്ടുണ്ടെങ്കിലും പണ്ടേ പോലെ ഫലിക്കാറില്ല. എന്നാ പണ്ട് അങ്ങനെയല്ല, കുറെ മുദരിസുമാരെ പിരിച്ചുവിട്ടു. എന്നാൽ സമസ്തയുടെ നയനിലപാടിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ ആദ്യമായി കേരളത്തിൽ പിരിച്ചുവിടപ്പെട്ട ഒരു മുദരിസ് ആരാ? അത് സാക്ഷാൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരാ. എന്തേ എവിടുന്നാ പിരിച്ചുവിട്ടത്? പട്ടിക്കാട്ടുന്ന. എന്നിട്ട് മഹാൻ ദർസ് നടത്താൻ വന്നത് ഇങ്ങകലെ പൂച്ചക്കാട്ടേക്കാൾ. അല്ലേ സഹോദരന്മാരെ, ഇതൊക്കെ അറിയില്ലേ? അപ്പോ ആ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിശദീകരിച്ചു കൊടുത്ത സംഗതി ക്ലിയർ ആവും. അങ്ങനെ സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദും അനുയായികളും ആ നിലപാടിൽ നിന്നും ഇ കെ ഉസ്താദ് പിൽക്കാലത്ത് എന്തു ചെയ്തു? ലീഗും ദീനും ഒന്നു തന്നെയാണ് എന്ന നിലപാടിലേക്ക് പോയി. ആ നിലപാടുകൾ മരിച്ചുപോയൊരു പണ്ഡിതനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇ കെയുടെ നിലപാട് അവിടെയും നിന്നില്ല. കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് മുസ്ലിം ലീഗിനെ എതിർത്തു. അതും നിർത്താതെ ഇ കെ ഉസ്താദ് സ്വന്തമായി തന്നെ സുന്നികളെ രാഷ്ട്രീയപരമായി സംഘടിക്കണം എന്ന നിലപാടെടുത്തു. അങ്ങനെയാണ് മർഹൂം എം ഡി പി ഉണ്ടാകുന്നത്. നമ്മളെ നാട്ടിൽ ചേളാരിക്കാർ വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യല്? എം ഡി പി ഉണ്ടാക്കിയത് എ പി ഉസ്താദാന്നാ പറയുന്നത്. ഇതൊക്കെ തൊള്ളപ്പുട്ട് പറയാനല്ലാതെ തെളിവിന്റെ ഒരു കണ്ടം ഭൂമി ലോകത്തോല് കാട്ടിത്തരൂല. എന്നാ ഞമ്മക്ക് തൊള്ളപ്പുട്ടില്ല, ഞമ്മക്ക് കാലവും തെളിവും ചരിത്രമാണ് പറയാനുള്ളത്. എന്തേ ഇ കെ ഉസ്താദ് എന്ത് ചെയ്തു? ഇ കെ ഉസ്താദ് അതൊക്കെ വിട്ടിട്ട് സുന്നികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേറെടുത്തിയിട്ട് ഒറ്റക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ഇ കെ നടത്തിയ ഒരു പ്രസ്താവന ചന്ദ്രികാ പത്രത്തിൽ വച്ചടിച്ചു വരികയാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ സ്ഥലത്ത് നിന്ന് പറഞ്ഞതാ. ഇതൊന്നും പറഞ്ഞാ ഈ ടീം മുണ്ടൂല സാധുക്കളെ. ഓലിങ്ങനെ ഉസ്താദ് അവിടെ പശുക്കളെ വാങ്ങിക്കണ്, ഇവിടെ പാല് കറന്നിക്കണ്, അവിടെ ഇറച്ചിപ്പീടിന്ന് ഒരു കിലോ വാങ്ങിക്കണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദിന്റെ പച്ചർച്ചി വെട്ടിയിട്ട് മുറിച്ചു കൊടുക്കാന്നല്ലാതെ ഈ അറബ്ശാലയിലെ വെട്ടുകാരന്റെ ഏർപ്പാടല്ലാതെ വേറൊന്നും മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയോ അറിയില്ല. നിങ്ങൾ നോക്കേ, സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം. ഈ കെ എല്ലാ ആളുകളിൽ ും സുന്നികളെ അടർത്തിയെടുത്ത് ഓല ഒറ്റക്ക് നിർത്തണം. അതിന് തങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന ഈ കെയുടെ പ്രസ്താവനയുടെ പിറകിൽ ചന്ദ്രിക പത്രം ഈ കക്ക് കൊടുത്ത ടൈറ്റിൽ കണ്ടങ്ങള് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉപദേശകൻ, അഥവാ മർഹൂം എം ഡി പി യെ ഉപദേശിച്ചുണ്ടാക്കി അതിന്റെ പിതാവ് ആരാ? എ പി ഉസ്താദാണ് എന്ന് തെളിയിക്കാൻ ഒരു രേഖകൾ ഭൂമി മലയാളത്തിൽ ഉയർത്തിക്കാണ്ടൂല. എന്നാൽ ചന്ദ്രിക ഇപ്പത്തെ ചന്ദ്രികയല്ല, ഇപ്പത്തെ ചന്ദ്രികങ്ങൾക്ക് നിലം തുടക്കാനും സുപ്രഭാതം കക്ഷത്തിൽ വെക്കാനുമാണ്. അന്നത്തെ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കക്ഷത്തിൽ വെക്കാനും നിലം തുടക്കാനും ഒക്കെ തന്നെയുള്ളേനി. ആ ചന്ദ്രികയിലാണ് ഇ കെ ഉസ്താദ് എം ഡി പിയുടെ ഉപദേശകനാണ് എന്ന് പരിചയപ്പെടുത്തണേ. ഇനിയോ സഹോദരന്മാരെ, ഈ നിലപാടെ ഇ കെ ഉസ്താദ് കുറച്ചുകൂടി അതിരുവിട്ടുകൊണ്ട് തന്നെ ഈ വഹാബിവൽക്കരണത്തിനെതിരെ കൃത്യമായി ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താജുലുലമയും എന്താണോ സമസ്ത എടുത്ത നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ അബല് നടക്കണേ. നിങ്ങൾ അങ്ങനെ പറയാന്നല്ലാതെ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞങ്ങളെ ഉലമാക്കൾക്ക് സമസ്ത അറിയാം, അതിനെ എങ്ങനെ നേതൃത്വം കൊടുക്കണമെന്നറിയാം. നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ എ പി ഉസ്താദ് ഒരു രാഷ്ട്രീയക്കാരനാന്ന് വരുത്തി തീർത്തിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ നമ്മളെ അലവി ഉപദേശിക്കാൻ, ഏത് കുഴിമണ്ണക്കാരൻ അലവി താരുമ്യ ഉപദേശിക്കാൻ എന്താ ഉപദേശിക്കുന്നത്? പണ്ഡിതന്മാര് പണ്ഡിതന്മാരുടെ പണിയെടുക്കണം, രാഷ്ട്രീയക്കാരെ അജണ്ട വേറെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ് മോലിയരാക്ക ഞമ്മക്ക് ഉപദേശിച്ചിരുന്നത്. രാഷ്ട്രീയക്കാർ അവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡവും ആ ലക്ഷ്യവും ആ രൂപത്തിലെ പ്രവർത്തനം പണ്ഡിതന്മാർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? പാണക്കാട് ഐതറി തങ്ങൾ ചെയ്ത മാതിരിയൊക്കെ ഉണ്ടാവും.
ഇതാരോടാ ഉപദേശിക്കണേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്നെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തതുപോലെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തതെങ്കിലും തെളിയിക്കാൻ ചേളാരികളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി തരാം, ഇത് അലവിതാരമി പാണക്കാട്ട തങ്ങൾ പാപ്പാനല്ലേ ഈ കൊട്ടണേ. ഈ കുട്ടികള് ഞാൻ തങ്ങൾ പാപ്പാനെ ചീത്താറിഞ്ഞു തരാൻ നിന്റെ പിന്നാലെ എടുക്കാം. നമ്മളൊരു തങ്ങളും ചീത്താറിയില്ല. ചായപ്പീടിയെന്ന് ഞാൻ ഇക്കുറി ഉമ്പ്രക്കോയപ്പോ എന്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, ജിദ്ദ വരെ അറമുക്കായി, ചിദ്ദ വരെ അറിവുപെട്ടു. ഇതൊക്കെ ഞാൻ പോയിന്റ് ഉണ്ടായതാ. എന്നാൽ ചായപ്പീടി കുത്തിരിക്കണ ഭർത്താനൊക്കെ റെക്കോർഡാക്കിയിട്ട് അതിന്റെ എടയും നലൊക്കെ വെട്ടി പുട്ടിയാല് എങ്ങനെ ഉണ്ടാവും നരങ്ങള്? പണ്ട് വൈദ്യര് ബില്ല് മരുന്ന് എഴുതി കൊടുത്ത മാതിരിയാവും. ഉപ്പ് മുളക് തിപ്പല്ലി എന്ന് പറയേണ്ട കൊടുത്ത് ഉപ്പ് മുളകൂതി പല്ലി എന്ന് പറഞ്ഞിട്ട് പല്ലി വെക്കാണ്ടോ അല്ലെങ്കിൽ പല്ലി എവിടെ വെച്ചിട്ട് പടിയെടുക്കാൻ നിന്ന് ഞങ്ങളെ പടിയാണ് തയമ്പാവുന്നല്ലാതെ ഇവിടെ ഒന്നും വരാല്ല. അജ്ജാതി പൊട്ടീസൊക്കെ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയി വെച്ചോളി. യഥാർത്ഥ ഇത് പാണക്കാട്ട തങ്ങളെയാണ് അലവി കുതിര കയറുന്നത്. എന്തേ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു ഫൈസിയാണ്, ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ മെമ്പറാണ്. പോരാ, പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ പണ്ഡിതനാകുന്ന തങ്ങൾ പാപ്പ ഫൈസിയായ തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റുമാണ്. രാഷ്ട്രീയക്കാരുടെ അജണ്ട വേറെയാണ്. പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അലവി ഇത് മലർന്നു കിടന്ന് തുപ്പലാണ്. ഇത് പാണക്കാട്ടേക്ക് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും വെക്കുന്ന വെടിയാണ്. ഞങ്ങളുടെ നെതര് കാട്ടിയിട്ട് പാണക്കാട്ട തങ്ങളെ കുതിരയാക്കാണ് നിങ്ങള് അല്ലേ? അതുകൊണ്ട് പാണക്കാട്ട തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മാതിരി ഉണ്ടാവും. ഇനി മുമ്പര് പറയുന്ന എന്താ, അങ്ങനെ രാഷ്ട്രീയക്കാരെടുക്കേണ്ട പണി പണ്ഡിതന്മാരെടുത്ത പണ്ഡിതന്മാർക്ക് അപമാനൊക്കെ വരും. ആ അപമാനം വരുമ്പോ അത് സൈക്കണ്ടി വരുന്ന മൂപ്പര് പിന്നെ ബാക്കിയിൽ പറയണേ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരെ പണിയെടുക്കട്ടെ. ആ ഇത് പാണക്കാട്ട പാപ്പാനോട് പറയണം. ബക്കറ്റ് പിരിവിന് പ്രവർത്തകർ വരുന്നുണ്ട്, ഇങ്ങനെ കുറെ വാട്ടം പിടിച്ചിരിക്കുന്നു, ഞാൻ മറന്നതാണ്. നന്നായി അള്ളാഹു നല്ല വർക്ക് ചെയ്യട്ടെ, കബൂലാക്കട്ടെ. ഏയ്, ഇതാരോടാ പറയണ്ടേ? എ പി ഉസ്താദിനോട് പറയണ്ട, അതുപോലെ ചിത്താരിസ്ഥാനോട് പറയണ്ട, അതുപോലെ റയീസുലമനോട് പറയണ്ട. ഞങ്ങളെ മുഷാവറിയിൽ ഒരാളും അങ്ങനത്തെ ഇടാകൂടത്തിലില്ല. എന്നാ ഇപ്പയൽ നിങ്ങൾ പോയി പറയേണ്ടത് പാണക്കാട്ടപ്പാപ്പാന്റെ മിറ്റത്താണ്. നേരെ മറിച്ച് ആ ജോലി പണ്ഡിതന്മാരെടുത്താൽ സമുദായത്തിലുള്ള പേരും പെരുമയും മാന്യതയും നഷ്ടപ്പെടും. അതിൽ പിന്നെ വിലപിച്ചൊന്നും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ നഷ്ടപ്പെട്ടതായിരിക്കാം, നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പോക്കിരിത്തരം കാട്ടി നടക്കണതാരാ ഒക്കങ്ങളല്ലേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഫൈസിയായ പാപ്പ പണ്ഡിതനായ പാപ്പ മുഷാവറയുടെ മെമ്പറും പ്രസിഡന്റുമായ പാപ്പ മൂപ്പരെ മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായി. അങ്ങനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണി കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ചു. മത്സരിച്ചപ്പോ എവിടെയൊക്കെയോ ബി ജെ പിക്കാരെ വോട്ട് വാങ്ങി എന്നുള്ള വർത്തമാനം വന്നു. സ്വാഭാവികമായും മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ സി പി എമ്മിന്റെ അനുയായികൾക്ക് വിമർശിക്കാം. കാരണം മുസ്ലിം ലീഗിന്റെ അനുയായികൾ കോടിയേരിന്റെ കുതിരയൊക്കെ ഉണ്ട്, അതൊക്കെ രാഷ്ട്രീയത്തിൽ പറ്റും. ആ നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വയനാടുള്ള പ്രവർത്തകൻ ഹൈദരലി തങ്ങൾ പാപ്പാനെ വെച്ചിട്ടൊരു കാർട്ടൂൺ വരച്ചു. ഹൈദരലി തങ്ങൾ പാപ്പയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റായ കുമ്മനവും ആ കുമ്മനവും ഒന്നിച്ചു നിന്നിട്ട് ഒരു കാർട്ടൂൺ വരച്ചു. കണ്ടങ്ങൾ പുതിയ ആപ്പിളും പുതിയ എണ്ണുമായിട്ട്. ഇതൊന്നും നമ്മള് കാർട്ടൂൺ അല്ല, നമ്മള് ശരിയായ ചിത്രം തന്നെ വരക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ പാപ്പ പണ്ഡിതനാണ്, ഫൈസിയാണ്, പണ്ഡിത സഭയിൽ മെമ്പറും വൈസ് പ്രസിഡന്റുമാണ്. അപ്പണ്ഡിതനായ സയ്യിദ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായാൽ കോടിയേരിക്കും പിണറായിക്കും ഉമ്മൻചാണ്ടിക്കൊക്കെ കിട്ടുന്നത് പാണക്കാട്ടപ്പാപ്പാക്കും കിട്ടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിന്റെ പേരിൽ ആചരിച്ച് തൊള്ള പൂട്ടി നിൽക്കണ്ടേ? ഇവരെന്താ ചെയ്തത്? അതും ചെയ്തില്ല. ഇവര് ചെയ്തത് എന്താ? ആ കുട്ടിനെ മഹല്ലത്തുനിന്ന് ബഹിഷ്കരിച്ചു, മുജാഹിദിനെ ബഹിഷ്കരിച്ചില്ല. അതുപോലെ ഞമ്മന്റെ പാർട്ടിക്കാരിഞ്ഞത് ചേകന്നൂരിനാണെങ്കിലും കുഴപ്പമില്ല. ഈ കുട്ടി ഈ കാർട്ടൂൺ വരച്ചു എന്നതിന്റെ പേരിൽ
ഇയാളെ ബഹിഷ്കരിക്കാൻ എസ്കക്കാരാ, അങ്ങനെയൊക്കെ ചിത്രം വരച്ചതിന്റെ പേരിൽ ഒരു മഹല്ലത്തുനിന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് ആരെയാ നിങ്ങള്? ഈ പഴയ മുഷാവറ നേതാക്കളുടെ ഒക്കെ ഫോട്ടോ അങ്ങാടിയിൽ ഫ്ലക്സ് ബോർഡാക്കി വെച്ച് കാക്കക്ക് കാഷ്ടിക്കാൻ വെച്ചു കൊടുക്കണ എസ്കക്കാരെയാണ് പുറത്താക്കേണ്ടത് അല്ലേ? ഇതിലിപ്പോ എന്താ ഉള്ളത്? ഫോട്ടോ വരച്ചു എന്നുള്ളതാ കുഴപ്പം. അത് വരച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും എടുത്തതാണെങ്കിലും ഫ്ലക്സ് ബോർഡിലാണെങ്കിലും കാർട്ടൂണിലാണെങ്കിലും ഒക്കെ കുഴപ്പം ഒന്നു തന്നെയാണ്, അതിനൊക്കെ ഉള്ള കുറ്റം ഒന്നു തന്നെയാണ്. നോക്കി നിങ്ങള്, അതിന്റെ പേരിൽ മഹല്ലത്തുനിന്ന് പുറത്താക്കിയത് ചാനൽ റിപ്പോർട്ട് ചെയ്യാം. നവമാധ്യമങ്ങളിലൂടെ സമുദായത്തിനെ ആക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് വയനാട്ടിൽ യുവാവിനും കുടുംബത്തിനും മഹല്ല കമ്മിറ്റി വക ഒരു വിലക്ക്. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ലബീബിനും കുടുംബത്തിനുമാണ് ആനപ്പാറ പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സിപിഐഎം പ്രവർത്തകനായ ലബീബ് ലീഗിനെതിരെ പ്രചരിപ്പിച്ച ചിത്രം സമുദായത്തിനു നിരക്കാത്തതാണെന്ന് ആരോപിച്ചാണ് വിലക്ക്. വാക്പോരുകളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായ ഫേസ്ബുക്കിൽ ലീഗ് നേതൃത്വത്തെ കളിയാക്കിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വയനാട് ആനപ്പാറ സ്വദേശിയായ ലബീബിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. അപ്പൊ കോടിയേരിനെ പരിഹസിച്ചോനെയും പുറത്താക്കണ്ടേ? അതുപോലെ ഉമ്മൻചാണ്ടിനെ കളിയാക്കിയോനെയും പുറത്താക്കണ്ടേ? അപ്പൊ അലവിതാരുമി നമ്മളെ മുന്നിൽ വെച്ചിട്ട് പാണക്കാട്ട പാപ്പാനെ തെറി പറയാ കുട്ടികളെ, ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് നാല് ചീത്ത പറഞ്ഞോളി അലവിതാരുമിനെ. കുറച്ചെങ്കിലും നിങ്ങക്ക് പാണക്കാട്ട തങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലാതെ ഞങ്ങളെ അല്ലട്ടോ ഈ പറയുന്നത്, ഞങ്ങളെ മുഷാവറിൽ ആരും രാഷ്ട്രീയക്കാരില്ല. മാത്രമല്ല സഹോദരന്മാരെ, അപമാനം വരുന്നു മാത്രമല്ല, പാണക്കാട്ടപ്പാപ്പ ലീഗിന്റെ പ്രസിഡന്റും അതോടൊപ്പം പണ്ഡിതനും പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റുമായപ്പോ ദീനിന് തന്നെ പലതും വരണില്ലേ? എന്താണത്? സമസ്തയുടെ നിലപാടുകൾക്ക് പ്രശ്നം വരാൻ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വഹാബി, ആ വഹാബി മരിച്ചപ്പോ അവിടെ പോകേണ്ടി വരാൻ. ഇതെന്തേ? ഇത് പണ്ഡിതന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്. രാഷ്ട്രീയത്തിൽ ഒരു ചേകന്നൂർ മെമ്പർഷിപ്പ് എടുത്താ ഓം മരിച്ചോടത്തും പാർട്ടിന്റെ പ്രസിഡന്റിന് വേണ്ടി വരും. അതേസമയത്ത് പണ്ഡിതന്മാർക്കും സമസ്തന്റെ പ്രസിഡന്റുമാർക്കും പോകാൻ പറ്റൂല. ഇനിയോ എന്താണ് പൈതറിൽ തങ്ങൾ പാപ്പാന്റെ പരിപാടി? സാകേല വഹാബിയാക്കും കൂടി പിടിച്ചു കൊടുക്കുക. മരിച്ച വഹാബിയാളെ മൗലൂദൊക്കെ ഓതിനോടുത്ത് ബഹുമാനപ്പെട്ട പാപ്പുണ്ടാവും. ഇപ്പാപ്പാനെ വ്യക്തിപരമായി നമ്മളൊന്നും പറയണില്ല. നിങ്ങൾ നോക്കി, ആദരണീയായ തങ്ങൾ പാപ്പ ആ എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചോടുത്ത് പോയി എന്ന് മാത്രല്ല, ബഹുമാനരായ സയ്യിദവറുകൾ ആ മൗലവിയെ കുറിച്ച് പറഞ്ഞത് മൗലവിയുടെ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. എന്താ എ പി അബ്ദുൽ ഖാദർ മൗലവി ലോകത്ത് ചെയ്ത സംഭാവന? പാണക്കാട്ട കുടുംബം കാഫിറ എന്ന് പറഞ്ഞു, ഇ കെ ഉസ്താദ് കാഫിറ എന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമാണ്, വിലമതിക്കാനാവാത്ത നേട്ടാണ്. ഇ കെ ഉസ്താദ് കൈകാര്യം ചെയ്ത സമസ്തന്റെ വൈസ് പ്രസിഡന്റിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇതിപ്പോ അടുത്ത് നടന്നതാണ്. കെ സി അബൂബക്കർ മൗലവി ഇതിഹാസ വ്യക്തിത്വം. ആരാണ് ഈ കെ സി അബൂബക്കർ മൗലവി? മറ്റൊരു വഹാബി, പാണക്കാട്ട കുടുംബം കാഫിറ എന്ന് പറഞ്ഞ വഹാബി, കേരളത്തിലെ സുന്നികൾ കാഫിർ മുശ്രിക്ക എന്ന് പറഞ്ഞ വഹാബി. ആ വഹാബിയിൽ ഹൈദരലി തങ്ങൾ പാപ്പ എന്ത് ഇതിഹാസ കണ്ടത്, എന്ത് വ്യക്തിത്വ കണ്ടത് നമുക്കറിയില്ല. ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ആ ഇപ്പാപ്പ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചു? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സമസ്ത വേറിട്ടു നിർത്തണം എന്ന് പറഞ്ഞ മറ്റൊരു വിധേയ ആശയമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി ഒരു ശരീഅത്ത് ക്യാമ്പയിൻ നടത്താൻ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാല്, ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കാലത്തിനും കോലത്തിനും ഗ്രാമപഞ്ചായത്തിനും ജില്ലക്കും അനുസരിച്ച് മാറ്റിമറിക്കണം എന്ന ശരീഅത്താണ്. ആ ശരീഅത്ത് പ്രചരിപ്പിക്കാൻ ജമാഅത്തുകാർ ഒരു കിറ്റിറക്കി, ശരീഅത്ത് കിറ്റ്. ആ കിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എവിടെയാ? ഹൈദരലി തങ്ങൾ പാപ്പാന്റെ അടുത്താണ്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമുക്കത് കുറ്റപ്പെടുത്താൻ വകുപ്പില്ല. അതേ സമയത്ത് പണ്ഡിതനും പണ്ഡിത സഭയുടെ പ്രസിഡന്റുമായ ഇപ്പാപ്പ ലീഗിന്റെയും പ്രസിഡന്റായപ്പോ മുസ്ലിം വിരുദ്ധ സമസ്ത വിരുദ്ധ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരീഅത്തിനെ അത് പ്രചരിപ്പിക്കാനുള്ള ഉദ്ഘാടനം തങ്ങൾ പാപ്പാക്ക് നിർവഹിക്കേണ്ടി വന്നു. ഇതാണ് അലവിതാരമി പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇതൊന്നും നമ്മളോടല്ലോ
കാട്ടോട്ട് അതിനൊന്നും നിങ്ങൾ അനബിനോട് ദേഷ്യം കാട്ടണ്ട. നേരിട്ട് ഇപ്പൊ പാണക്കാട്ട് തങ്ങൾ പാപ്പാനോട് ഇത് പറഞ്ഞാലും മുട്ടും കാല് തല്ലി പൊട്ടിച്ചും കുട്ടികളെ സ്റ്റേജ് മുമ്പ് ഇറങ്ങാൻ കൂടൂല. അപ്പൊ പേരിന് നമ്മളെ വെച്ചിട്ട് വെടി അങ്ങട്ട് വെക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, അത് എസ്കക്കാര് നന്നായി മനസ്സിലാക്കിക്കോളി. ഇനി നോക്കി നിങ്ങള്, ആ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമുക്ക് രാഷ്ട്രീയപരമായി അടിമത്തം പാടില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം SSF കമ്മിറ്റി കൃത്യമായി നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയതിന്റെ പേരിലല്ലേ ഹൈദരലി തങ്ങൾ പാപ്പ SSF ഇറങ്ങിപ്പോയത്? എന്തിനാണ് ഹൈദരലി തങ്ങൾ പാപ്പ SSF ഇറങ്ങിപ്പോയത്? അലവിദാരം ഈ പറഞ്ഞ ആശയം അന്നു തന്നെ SSF നടപ്പിലാക്കി. പണ്ഡിതന്മാർക്ക് മാത്രല്ല, SSF ഔദ്യോഗിക ഭാരവാഹികൾക്ക് പോലും രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് തീരുമാനിച്ചപ്പോ എനിക്ക് രാഷ്ട്രീയം വിടാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലേ തങ്ങൾ പാപ്പ ഇറങ്ങിപ്പോയത്. അന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാതെ SSF നിന്നിരുന്നുവെങ്കിൽ ഹൈദരലി തങ്ങൾ പാപ്പാക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ശരീഅത്ത് കിറ്റ് ഉദ്ഘാടനം ചെയ്യേണ്ടി വരില്ല. KC അബൂബക്കർ മൗലവി നല്ലോനാന്ന് പറയേണ്ടി വരില്ല. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മതു പറയേണ്ടി വരില്ല. വഹാബി മരിച്ചെടുത്ത് പോകേണ്ടി വരില്ല. എന്നിട്ട് സമസ്തയുടെ നിലപാടേ കാന്തപുരം ഉസ്താദ് എടുത്തിട്ടുള്ളൂ, താജുലം എടുത്തിട്ടുള്ളൂ. ആ നിലപാടിന്റെ കൂടെ SSF നിന്നു. ആ നിലപാട് ഉൾക്കൊള്ളാൻ കഴിയാതെ, ഏ നിലപാട്? അലവിദാരും ഇപ്പൊ പറഞ്ഞ ഈ നിലപാട് അന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പ ഇറങ്ങിപ്പോയി. എന്നിട്ട് അതിങ്ങനെ അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങൾ തങ്ങൾ പാപ്പാനെ അങ്ങനെ കാട്ടിയില്ലേ, എങ്ങനെ കാട്ടിയില്ലേ പറഞ്ഞിട്ട് ഈ സാധു മനുഷ്യന്മാരെ വികാരം കൊള്ളിക്കാണ് നമ്മളെ സമുദ്രപൂക്കോട്ടൂര്. ഹൈദരലി ഷിഹാബ് തങ്ങൾ 1973 SSF പ്രസിഡന്റാണ്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. 1973 അദ്ദേഹം ജാമിയയിൽ പഠിക്കുന്ന കാലത്ത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SSF പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ. 1979 നവംബർ 6 തീയതി കുറിച്ചിട്ടുള്ളൂ. അത് കുറിച്ചിടൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങളെ ഓഫീസിൽ കൃത്യമായ മിനിറ്റ്സ് ഉണ്ട്. 1979 നവംബർ 6 സയ്യിദ് ഹൈദർലി ഷിഹാബ് തങ്ങൾ SSF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിറങ്ങിപ്പോയി. എന്തേ മാഷേ അതിന്റെ കാരണം? ഹൈദരലി തങ്ങൾ പാപ്പാനോട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എടുത്ത ഈ നിലപാട്, നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട, നമുക്ക് സമസ്തയുടെ രാഷ്ട്രീയ നയം മതി എന്ന നിലപാട് SSF എടുത്തു എന്നതല്ലാതെ ഹൈദരലി തങ്ങൾ പാപ്പാനോട് വ്യക്തിപരമായോ പ്രാസ്ഥാനികമായോ എന്തെങ്കിലും ഒരു അപമര്യാദ ചാണിച്ചു എന്ന് ഈ രാജ്യത്ത് തെളിവ് വെച്ചുകൊണ്ട് ഒരെസ്കക്കാരനും തെളിയിക്കാൻ കഴിയില്ല. അന്ന് SSF ആ നിലപാട് തന്നെയാണ് ഇപ്പൊ അലവിദാരിമി പറയുന്നത്. പേര് അമ്മക്കും നെല്ല് വീരാനും നെല്ല് വീരാനും പേര് കോലോത്തുക്കുക എന്ന് പറഞ്ഞ മാതിരി ചീത്ത ഞമ്മക്കും വെടിക്കെട്ട് പാണക്കാട്ടുക്കുകയാണ് അലവിന്റെ, ഞമ്മക്കറിയത്. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാൽ നമ്മൾ ഇപ്പോഴും ഒരേ നിലപാടിലാണ്. എന്താണ് നമ്മുടെ നിലപാട്? നമുക്ക് ഇടതുപക്ഷത്തിന്റെ കൊടി വേണ്ട, നമുക്ക് വലതുപക്ഷത്തിന്റെ കൊടി വേണ്ട. അത് നമ്മൾ ഇന്നും ഉറക്കെ പറയാം. അലവിദാരിമി പേരോട് അതിന്റെ ഒരു ക്ലിപ്പിട്ടിട്ട് ഇങ്ങനെ കോട്ടി മാറ്റുന്നുണ്ട്. ആ എന്തേ? അപ്പൊ അത് കദീമായ അഭിപ്രായമാണ്, ഇത് ജദീദായ അഭിപ്രായമാണ്. അല്ല അലവി, ഇത് കദീമും ജദീദൊക്കെ ഒന്ന് തന്നെയാണ്. എന്താണ് പേരോട് ഉസ്താദ് പറയുന്നത്? അന്ന് പറഞ്ഞത് തന്നെയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ആ വയലിന്റെ ഭാഗം അലവിദാരിമി കോട്ടി മാറ്റുന്നതൊന്ന് കേട്ടോളി. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ധീര നിയന്ത്രിക്കുന്നത്. ഈ ക്ലിപ്പിട്ടിട്ട് അലബി പറയാ, അത് ജദീദായ അഭിപ്രായട്ടോ, കദീമായ അഭിപ്രായം രാഷ്ട്രീയം വേണമെന്നാട്ടോ. മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടിയാണ് കേട്ടോ, ഞാൻ വെല്ലുവിളിക്കാൻ. മുസ്ലിം കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി ആക്കും എന്ന് നമ്മുടെ നേതാവ് പ്രസംഗിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളൊരു പ്രസ്താവന ഇറക്കിയത്, ഒരു തീരുമാനമെടുത്തത് തെളിയിക്കാൻ ഞാൻ എസ്കക്കാരെ വെല്ലുവിളിക്കാൻ. ചർച്ചകൾ നടക്കുക, ഒരു ചർച്ച എന്ന് പറഞ്ഞ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് അള്ളാഹു ദർജയർത്തി കൊടുക്കട്ടെ, നെല്ലിക്കുത്തുസ്താദിന്റെ സബക്കിൽ ഒരാളാണ് കൂടിയാൽ ചെലേന്ന് മുജാഹിദിനെ അങ്ങോട്ട് സ്ഥാപിച്ച് പിറ്റേന്ന് അതാണ് ബാത്തിലാക്കി തരല. അപ്പൊ ചർച്ച സെമിനാർ എന്നൊക്കെ പറഞ്ഞാൽ ആ ചർച്ചകൾ നടത്തിയിട്ട് അതിനൊരാശയം ഉരുത്തിരിയലാണ്. ആ ചർച്ചകളുടെ അർദ്ധഭാഗങ്ങൾ എടുത്തിട്ട് പിന്നെ മൂപ്പരഭാഗം കുറച്ച് കൂട്ടിച്ചേർത്തപ്പോ മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി ആയതാണ്. മാത്രമല്ല സഹോദരന്മാരെ, എല്ലാ ക്ലിപ്പും ഞാൻ മൂപ്പരത് കാണിക്കല്ല, സമയക്കുറവുണ്ട്. പിന്നെ AP ഉസ്താദുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണ സമയത്ത് പത്രക്കാര് ചോദിച്ചു,
ചോദിച്ചു, അല്ല മുസ്ലിം ജമാഅത്തിൽ സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനത്തിൽ ആകെ എത്ര അംഗങ്ങളുണ്ട് എന്ന് തെളിയിക്കാൻ ചിലപ്പോൾ പുരുഷന്മാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പോലെ സ്ത്രീകൾക്കും കൊടുത്തേക്കാം. സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാന്നാല് ഇലക്ഷനിൽ കൊടി പിടിക്കാനല്ല. എന്തിന്? ഒരു മേഖലയിൽ നമ്മുടെ പ്രവർത്തകർ എത്ര ഉണ്ട് എന്നറിയാൻ, നമ്മുടെ ഭാര്യമാരും കുടുംബങ്ങളും അടക്കം എ പി സുന്യാള അംഗങ്ങൾ എത്ര ഉണ്ട് എന്നറിയാൻ ചിലപ്പോ ഒരു മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചൂടായി ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. ഈ ക്ലിപ്പിട്ടിട്ട് കണ്ടോ അപ്പൊ പെണ്ണുങ്ങളി ഇറക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പല ഗുലുമാനാക്കി നോക്കി നിങ്ങൾ പടച്ചോ അപ്പൊ കണ്ടെത്തും തന്നെ കൊടുക്കണതേ. ഇതൊരു പത്ര കട്ടിംഗ് ആണ്. എന്താണ് എസ്കക്കാരുടെ ഒരു വാർഷിക സമ്മേളനം വരാണ്ട് ചേളാരി സമസ്തന്റെ നാ കേക്കണേ. ആ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന. എന്താണ്? സമസ്ത സ്ഥാപനത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ വനിതാ സമ്മേളനവും ഭരണ സമസ്തന്റെ സമ്മേളനത്തിൽ ഇനി വനിതാ സമ്മേളനം ഉണ്ടാവുന്ന പറയണേ. ഞമ്മള് സിയാർത്തിന് പോണ മോലയെ മാറ്റിയാള് നാട്ടുകൂടെ മുഴുവൻ ഞമ്മള് പെണ്ണുങ്ങളെ വേദന ഉണ്ടെന്നു പറഞ്ഞിട്ട് നടക്കുകയാണ്. പക്ഷെ ഇറ്റാദ്യം ഒന്നും കാണില്ല. മാന്തളുടെ കണ്ണ ഒരു സൈഡേ കായ്ച്ചുള്ളൂ, ഒരു സൈഡേ കായ്ച്ചുള്ളൂ. അപ്പോ നോക്കിങ്ങള് സമസ്ത സ്ഥാപനത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ വനിതാ സമ്മേളനം മലപ്പുറം സമസ്തക്കു കീഴിലുള്ള സ്ഥാപനത്തിന്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനവും ഇതാദ്യമായാണ് സമസ്തയുടെ ഒരു സ്ഥാപനത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടക്കുന്നത്. പട്ടിക്കാട് നൂരിയ യത്തീംഖാനന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് ഇന്ന് ഉച്ചക്ക് രണ്ടിന് വിമൻസ് മീറ്റ് നടക്കുന്നത്. ഉലമാ സമ്മേളനം തുടങ്ങണിന്റെ തലേന്ന് പേരോട് ഉസ്താദിന്റെ നല്ലൊരു വേലുണ്ട്. ആ വേലക്കാ പരിസരത്തെ പെണ്ണുങ്ങൾ വന്നിനി. അത് ഉലമാ സമ്മേളനമല്ല, എന്നാൽ ഇത് സ്ഥാപനത്തിന്റെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിക്ക് വനിതാ വിമൻസ് മീറ്റ്, വിമൻസ് മീറ്റ് എവിടുന്ന? മൊരട്ടും തന്നെയാ, പട്ടിക്കാട്ടും തന്നെയാ തുടങ്ങണത്. അതിന്റെ അപ്പുറത്തിഞ്ഞ് മെഡിക്കൽ കോളേജ് ഇല്ല. ആ പട്ടിക്കാട്ടുള്ള സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലിയിൽ വിമൻസ് മീറ്റ്. എന്നിട്ടോ ബി ജെ പി അനുകൂല പ്രസ്താവനയുടെ പേരിൽ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട കമറുന്നീസ അൻവറാണ് ഉദ്ഘാടക. രണ്ട് കുഴപ്പം, രണ്ട് കുഴപ്പം. ഒന്ന് വനിതാ സമ്മേളനം, രണ്ടത് ഉദ്ഘാടനം ചെയ്യാൻ കടുത്ത വഹാബി കൂടെ ബി ജെ പി എന്നാ കേൾക്കണ. അല്ലാഹു അഅലം. അപ്പൊ നോക്കി നിങ്ങള് എങ്ങനെയാ പഠിച്ചോ കൂലി കൊടുക്കണ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എസ് കെ കാര്യ ഇതൊക്കെ ഒന്ന് മുണ്ടാന്നുടങ്ങ, ഇതൊക്കെ ഒന്ന് മുണ്ടാതെ നിന്നോട് എന്തിനാ നിങ്ങൾ ഈ ചൂരല് തന്നുകാണ്ട് നിങ്ങൾ തന്നെ വാങ്ങണേ. അപ്പോ ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനിയോ പാണക്കാട് കുടുംബാംഗങ്ങളാണ് നൂരിയായുടെ പ്രസിഡന്റ്. അതെ, ഞമ്മള് പണ്ടേ പറയലുണ്ട്, അത് തങ്ങന്മാരെ മോശാക്കാനല്ല. ഈ സമുദായത്തിൽ വിവരമില്ലാത്ത സ്ത്രീകളെ ഇലക്ഷൻ പ്രചരണത്തിന് തെരുവിലിറക്കുന്ന ആദരണീയരായ തങ്ങന്മാർക്കറിയാം അത് ദീനല്ലാന്നേ. ദീനായിരുന്നുവെങ്കിൽ പാണക്കാട്ട ബീവിയാളെ ഇറക്കണം, ഇറക്കൂലല്ലോ. എന്തേ ഓൽക്കറിയാതെ ആറാമാന്ന്, അതിനൊരു വകുപ്പില്ല എന്നറിയ. മാത്രല്ല ദർശന ചാനലിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകൾ ഇലക്ഷനിൽ മത്സരിക്കാം എന്ന് പറയണ കേരളത്തിൽ ഒരൊറ്റ മോലിയാരും എന്തേ കെട്ടിയോളെ ഇലക്ഷനിൽ നിർത്താത്തത്? നിങ്ങൾ ചെയ്യണില്ല. എന്നിട്ട് നിങ്ങൾ അള്ളാന്റെ ഇൽമ മൂടി വെച്ചിട്ട് സാധാരണ സ്ത്രീകളെ ഇറക്കുകയാണ്. ഇരിക്കട്ടെ, ഇനിയും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ. പിന്നെ ഇനി വേറൊരു വർത്തമാനം കൂടി ഉണ്ട് അതിൽ. എന്താണ്? അതേസമയം സംഭവം സമസ്തക്കുള്ളിൽ ഇതിനകം വിവാദമായി. ആ കണ്ടില്ലേ, സ്ത്രീകളെ പൊതുരംഗത്തിറക്കരുതെന്ന സമസ്തയുടെ നയത്തിന് വിരുദ്ധമാണ് വിമൻസ് മീറ്റ് എന്നാണ് വിമർശകരുടെ വാദം. മുമ്പ് വനിതാ ലീഗ് രൂപീകരിച്ചപ്പോ തന്റെ നേതാവ് പാണക്കാട് തങ്ങളാണെന്നും തന്റെ ഭാര്യക്കും ആ നേതാവ് തന്നെ മതിയെന്നും പറഞ്ഞ സമസ്ത നേതാവ് നാട്ടിക മൂസ മുസ്ലിയാരുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ നേതൃത്വത്തെ തിരുത്താൻ രംഗത്തുള്ളത്. നാട്ടിക മൂസ മുസ്ലിയാർക്ക് അങ്ങനെ കുറെ മസാലകളുണ്ട്. മൂപ്പരോട് ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് പള്ളിക്കൊക്കെ പോകാൻ പാടില്ല, പിന്നെ എങ്ങനെയാ പഞ്ചായത്തേക്ക് വരിക? മൂപ്പര് പറഞ്ഞു, പള്ളിക്കൊക്കെ പോകണ്ട അറിഞ്ഞത് ശരിയ താറ്റാണ്, പഞ്ചായത്തേക്ക് വരണമെന്ന് പറയുന്നത് പഞ്ചായത്ത് താറ്റാണ്. ഇങ്ങനെയുള്ള മസാലകൾ. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മുടെ ഉലമാക്കൾ നേരത്തെ പറഞ്ഞോടുത്ത് നിൽക്കാൻ, ഇടതുപക്ഷം നോക്കണ്ട വലതുപക്ഷം നോക്കണ്ട, നമ്മൾ അള്ളാന്റെ ദീന് മുറുകെ പിടിക്കേണ്ടവരാണ്. പേരോട് ഉസ്താദിന്റെ പേര്, അത് ജദീദും കദീമൊക്കെ അങ്ങനെ തന്നെയാ.
അമ്മയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സുയസിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാറുള്ളവരല്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ പ്രവർത്തിക്കാൻ നമ്മളേ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം. ഇത് നമ്മുടെ കദീമായ അഭിപ്രായമാണ്, ഇത് നമ്മുടെ ജദീദായ അഭിപ്രായവുമാണ്. നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊടി വേണ്ട, നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പതാക വേണ്ട. ദൈവമായ പ്രവർത്തകരാകണം. ആര് ഭരിച്ചാലും സഹായ റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളെ ഇടതിന്റെ കൊടിയും പിടിക്കണ്ട, വലതിന്റെ കൊടിയും വെക്കണ്ട, നമ്മളെ നമ്മളായി നിന്നാ മതിയെന്ന്. ഇതന്നെ നമ്മളെ നിലപാട്. ആ നിലപാട് തന്നെ നമുക്ക് മണ്ണാർക്കാട്ടുള്ളൂ, തിരുവനന്തപുരത്തുള്ളൂ, മഞ്ചേശ്വരത്തുള്ളൂ. അവിടുന്ന് എവിടെയും നമ്മൾ കൊടി പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊള്ളകീറിയോൽ കീറിയോൽക്കൊക്കെ റബ്ബ് ഭക്ഷണം കൊടുക്കും. ഖുർആൻ പറഞ്ഞതാ, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്. പക്ഷെ റേഷൻ കാർഡ് വലിച്ചെറിയണ്ട, റേഷൻ പിടി പോണ്ടി വരും. എന്നതുപോലെ അള്ളാഹുവാണ് നമ്മളെ സഹായിക്കുന്നത്. ആ സഹായിക്കാൻ അള്ളാഹു ജനാധിപത്യ രാജ്യത്ത് വെച്ചൊരു കാരണം ഉണ്ടാവും. അക്കാരണ ഏതാ, അവിടെ ബന്ധപ്പെട്ടാ മതി. അതാണ് അള്ളാഹ് പറഞ്ഞത്, ദാഹം മാറാനുള്ള വള്ള അവിടെ ബന്ധപ്പെടുക, ജീവൻ പോണ വിഷം കുടിക്കണ്ട. ഇതാണ് സമസ്ത കേരള ജമ്മിയത്തുലമെടുത്ത രാഷ്ട്രീയ നയം. ഇടതുമില്ല വലതുമില്ല, എന്നാൽ രാഷ്ട്രീയ നയമുണ്ട്. ആ നയം എന്താണ്? വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാമെന്നല്ല, പിന്നെയോ വ്യക്തികൾ രാഷ്ട്രീയ അടിമത്തം പേരണമെന്നുമല്ല. നമ്മുടെ ആശയ പ്രബോധനത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കും. ഇതാണ് സമസ്ത എടുത്ത നിലപാട്. ആ നിലപാടിലാണ് എ പി ഉസ്താദ്, ആ നിലപാടിലാണ് താജുലമുള്ളത്. എന്നാൽ എസ്കക്കാര് ചുവടുമാറ്റി, എസ്കക്കാര് പറയുന്ന രാഷ്ട്രീയ നയം ഏതാ, വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം. നേരത്തെ അലവിദാരിമി പറഞ്ഞതോ, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടത്തിൽ തങ്ങളും മൂലയാരൊക്കെ പോകും. അങ്ങനെ മൂലയാരാകുന്ന ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനായ അപമാനം വരും, മൂലയാരായ തങ്ങളായ വ്യക്തി രാഷ്ട്രീയക്കാരനായ ദീനിന് അപകടം വരും. അപ്പൊ അത് പാടില്ല. എന്നാൽ അതാണ് സമസ്തന്റെ നയം എന്നാണ് നമ്മളെ അമ്പലക്കടവ് മൂലയാര് പറയുന്നത്. കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്താ കാരണം പറഞ്ഞത്? കാന്തപുരം തന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത് ഒന്ന്, സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. എന്താ സംശയം? ഒരു സംശയമല്ല ഞങ്ങൾക്ക് ഉറപ്പാ, രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് സമസ്തയല്ല. സമസ്ത കേരള ജമ്മിയത്തുള്ള രാഷ്ട്രീയ നയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രമായ വിധേയത്വം ഇല്ല, വിരോധമല്ല, വ്യക്തികൾക്ക് മതത്തിനെതിരാകാത്ത ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം. ആ മൂന്ന് വിഷയപ്പ അയാള് പറഞ്ഞു, അതില് രണ്ടെണ്ണം പോയത്താണ്, ഒന്ന് ശരിയാ. ഏതാണ് ശരി? സമസ്തക്കൊരു പാർട്ടിയോട് മന്ദമായ വിരോധമല്ല, വിധേയത്വമല്ല, അത് ശരിയാണ്. പിന്നെന്താ സമസ്തക്കുള്ളത്? സുന്നിയാണ് സമസ്തക്കുള്ളത്. നമ്മളെ എതിർക്കാത്തോലെ നമ്മള് സഹായിക്കും. അതേസമയത്ത് മൂപ്പര് പറഞ്ഞതോ, ആ പറഞ്ഞതിന് ഞാൻ തെളിവും പറഞ്ഞു, ഇ കെയുടെ പ്രസ്താവന അടക്കം പറഞ്ഞു. ഇയാള് പറഞ്ഞത് എന്താ, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, അതൊരു പോയത്താണ്. വ്യക്തികൾ എന്ത് ചെയ്തു? ഓരോ പാർട്ടി പോയി. നേരത്തെ അലവിദാരിമി പറഞ്ഞ എന്താ, ഇവിടെ ചിലതൊക്കെ നടക്കണമെങ്കിലേ രാഷ്ട്രീയം വേണമെന്നാ, ഔദുൽ കൗസർ കിട്ടാനല്ല, നാട്ടിലെ സംഗതി നടക്കാനാണ്. അപ്പൊ നേതാക്കൾ എന്ത് ചെയ്തു? ഓരോ പാർട്ടിയില, അനുയായികളും ഓരോ പാർട്ടിയില. പിന്നെ എങ്ങനെ അങ്ങന്മാരെ രാഷ്ട്രീയം കൊണ്ട് വല്ലതും നേടുക? ഇലക്ഷൻ വരുമ്പോ ചേളാരിക്ക് ഒരു വണ്ടിയും പോകാത്ത എന്താ, അവിടെയുള്ള കൊലമത്തെ കായൊക്കെ ഓരോരുത്തരും ഓരോച്ചെടുത്തുക്കണം. എന്താ മർക്കസുക്ക് പോണത്? മർക്കസിലെ വായക്കൊലമ പഴൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, അത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലാണ്. അതാരും കൊത്തിക്കൊണ്ടേറ്റില്ല, അത് അവിടെ പോയാ തന്നെ കിട്ടുള്ളൂ. ചേളാരിത്തതോ ഓരോരുത്തർ കൊത്തിക്കൊണ്ടേക്കണു, ഓരോരുത്തരല്ല കൊത്തിക്കൊണ്ടേത്, നമ്മളെ മറ്റേ പാർട്ടിക്കാർ തന്നെയാണ്. അല്ലാത്തോലും ആരും അവിടെ കൊത്തിയാ കിട്ടൂല. അയ്യാ പിന്നെ പറഞ്ഞുതരാ. ഏതായാലും വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്ന് പറഞ്ഞത് സമസ്തന്റെ നിലപാടല്ല, അങ്ങനെ ഒരു നിലപാട് സമസ്തക്കില്ല. പിന്നെ ഏത് പാർട്ടി ആകണ്ടേ? ഇസ്ലാമിനെതിരാകാത്ത പാർട്ടി. അള്ളാന്റെ ഭൂമിയിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? നമ്മളൊന്ന് പറഞ്ഞാണ്, ഏയ് അള്ളാന്റെ ദീനിനെതിരാകാത്ത ഒരു പാർട്ടി, ഖുർആനു സുന്നത്തു അനുസരിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി ആരാ? സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി നിൽക്കാത്ത രാഷ്ട്രീയക്കാരാരാ? പെണ്ണുങ്ങളെ മത്സരിപ്പിക്കാത്ത പാർട്ടിക്കാരാരാ? അപ്പൊ അതിന്റെ പച്ചമലയാളം സമസ്ത നേരത്തെ പറഞ്ഞിക്കണ്, നമുക്ക് എതിർക്കാത്ത ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം.
ഇതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിറകോട്ടുപോയി. ഇനി വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും കോൺഗ്രസും മാർക്സിസ്റ്റും ഒക്കെ ആകലേ, അതൊന്നും അവിടെ നടക്കൂല. ലീഗല്ലാത്ത വല്ലതും ആയാൽ തടിയാണ് കീടരും. അത് അമ്പലക്കടവിന് തന്നെ അനുഭവമുണ്ട്. അമ്പലക്കടവ് മനസ്സിലാക്കി വ്യക്തികൾക്ക് തോന്നിയ പാർട്ടിയൊക്കെ ആകാൻ. അങ്ങനെ മൂപ്പര് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ആയപ്പോത്തിന് ഇങ്ങനെ വാല് പൊന്തിച്ചു തുടങ്ങിയതാ. കിട്ടിയ അടി നിങ്ങൾ കണ്ടില്ലേ? ആ ഇലക്ഷൻ വന്നപ്പോ മൂപ്പരിങ്ങനെ പറഞ്ഞു, ഇടതുപക്ഷത്തെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഫാസിസ്റ്റ് അല്ലാതെ ആകാണെങ്കിൽ ഒരൊപ്പം കൂടണം, ബാബരിപ്പള്ളി പൊളിച്ചാതൊക്കെയാണെങ്കിലൊക്കെ പൊളിച്ച് മണ്ണിട്ടിന്റെ അത് പറയണേ മൂപ്പര പ്രസ്താവന. ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ആര് നടത്തുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിഗണിക്കേണ്ടതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ നമ്മളെ മേമോട്ടി അബോക്കുരട്ടി മത്സരം കൊടുത്തത് ഫാസിസ. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. ഇടതുപക്ഷത്തിന് ഇങ്ങനെ വാലൊന്നിച്ചു, കിട്ടിയടി കിട്ടിയടി. പിന്നെന്ത് ചെയ്തു നിങ്ങള്? നമ്മുടെ നേതാക്കളെ ഇലക്ഷനിൽ തെറി പറഞ്ഞ് ലീഗാര് പണ്ട് നടത്തിയ പ്രകടനം അമ്പലക്കടവിന്റെ മൂക്കിലോട്ടിലെ എം എസ് എഫുകാർ നടത്തുക. നോക്കി നിങ്ങൾ എം എസ് എഫിന്റെ കൊടിയും പിടിച്ച് അമ്പലക്കടവിനെ ചീത്തറിഞ്ഞ് പ്രകടനം നടത്തുന്ന. എം എസ് എഫിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ചക്കിയും പിലാക്കായി എന്ന വ്യത്യാസമുള്ളൂ, എസ് കെ എസ് എഫ് തന്നെയാണ്. അതിങ്ങനെ പരത്തിയാല് മുട്രോസ്റ്റായി ഉരുട്ടി, പരത്തിയാല് ആംബ്ലേറ്റ് ആയി ഉരുട്ടിട്ട മുട്രോസ്റ്റായി, ആ വ്യത്യാസമുള്ളൂ. ഇവിടെ മാർക്കസ് എസ് എസ് എഫുകാർ പ്രകടനം നടത്തിയെന്ന് അതൊക്കെ നാട്ടുകാർ ഗിതിരി അതിൽ ഏതേനി എസ് എസ് എഫുകാർ എന്നൊക്കെ. പിന്നെ പള്ളി ദർശനം നടത്തുന്ന അതിരിയല്ല, ഭൗതിക കോളേജും പ്രൊഫഷണൽ കോളേജുകളൊക്കെ അതിന് അതിന്റെ സ്വഭാവം ഉണ്ടാവും, അത് നടത്തുന്നവർക്കറിയാം. അതൊക്കെ അവിടെ നടക്കും, അതിന്റെ ഒക്കെ പരിഹാരം ആ വൈക്ക് നടക്കും ചോദിച്ചു. അതിനൊക്കെ നിങ്ങൾ എസ് എസ് എഫുകാരെ ചാടിയാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അല്ലേ. അമ്പലക്കടവിനെതിരിലാണ് അമ്പലക്കടവ് മാർഗിച്ചാരേക്കൊന്ന് വൈസാങ്ങി എന്ത് പണ്ട് കുട്ടികളെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് പഠിപ്പിച്ചതാ. ഇനിയോ ആ അമ്പലക്കടവെന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എസ് വൈ എസിന്റെ അവരുടെ ചേളാരി സമസ്തയുടെ സംഘടനയുടെ കൗൺസിലിൽ വെച്ചിട്ട് പിണറായി വിജയന്റെ പോരിശ കുറച്ചാണ് പറഞ്ഞു. എന്താ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വാങ്ങിയ പൈസന്റെ കരാറ് തീർന്നിട്ടില്ല, അതുകൊണ്ടാ അങ്ങനെയാണ് പറഞ്ഞു. പറഞ്ഞപ്പോ കുട്ടികൾ അവിടുന്ന് കുപ്പായ കുളർ പിടിച്ചു എന്ന് പത്രത്തിൽ വരാൻ. നിങ്ങൾ നോക്ക് പത്ര കട്ടിങ്, എസ് വൈ എസിന്റെ സംസ്ഥാന ക്യാമ്പിൽ പ്രസംഗത്തെ ചൊല്ലി വാഗ്വാദം, അമ്പലക്കടവ് കൗൺസിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തെ ചൊല്ലിണ്ടായ പ്രശ്നം, അതാണ് സഹോദരന്മാരെ ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പോ ആ പ്രസ്താവന വന്നതിന്റെ ശേഷം അമ്പലക്കടവിന്റെ ഒരു ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ സോഷ്യൽ മീഡിയയിൽ അമ്പലക്കടവിന്റെ ഫാൻസുകൾ ഷജറത്തു തൊയ്യബ എന്നുള്ള പേരില് ഒരു പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്റിലുള്ളത് എന്താണ്? അമ്പലക്കടവിന്റെ ഈ പ്രസംഗം ചോർത്തിക്കൊടുത്തത് നമ്മുടെ തന്നെ സംസ്ഥാന നേതാവാണ്. ഇവനിങ്ങനെ നമ്മളെ സംഘടനയിൽ ആനണ്ട് ജയമുണ്ട് പറഞ്ഞ് നടക്കുകയാണ്. ആനണ്ട് ജയമുണ്ട് പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ആ ഷജറത്തു തൊയ്യബയുടെ ആ ഷജറത്തു തൊയ്യബ എന്നുള്ള വാട്സപ്പ് പോസ്റ്റിന്റെ പേരിൽ അവരെഴുതുകയാണ്, അമീദ് ഫൈസി മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പത്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ്? ആരാപ്പതരങ്ങള് നമ്മളെ സംഘടനയില് പേരോട് ഉസ്താദ് ഒരു വൈക്ക്, എ പി ഉസ്താദ് മറ്റേ വൈക്കാണ്, റയീസുലമ്മ ഈ വൈക്കാണ്, പൊന്മൾ ഉസ്താദ് ഇടനടു കൂടിയൊക്കെയാണ് എന്ന് പറഞ്ഞ് നടക്കണോലു. ഒരങ്ങനെ പറയാൻ, പക്ഷെ അതിനൊന്നും തെളിവില്ല. എന്നാൽ ഇവരുടെ കഥ നോക്കി നിങ്ങള്, ഒരു സംസ്ഥാന കൗൺസിലിൽ വെച്ചിട്ട് അനുയായികൾ എന്ത് ചെയ്യാണ്? അനുയായികൾ നേതാവിനെതിരിൽ ചൂടുക. അവസാനം എന്തു ചെയ്തു? അത് ചാനലുകളിൽ റിപ്പോർട്ടായി വന്നു. ഈ അടുത്ത ദിവസം ചാനലിൽ റിപ്പോർട്ട് വരാൻ എന്റെ മീഡിയ വൺ എന്താണ്
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും എസ് വൈ എസിന്റെ കൗൺസിലറുമായ മായിരാജിയാണ് അമ്പലക്കടവിന് പാര വെച്ചത്. അങ്ങനെ അമ്പലക്കടവിന്റെ ടീം മായിരാജി എന്ന് പറയുന്ന ലീഗ് സുന്നിക്കെതിരിൽ മുഷാവർക്ക് പരാതി കൊടുത്ത വർത്താനാണ് മീഡിയ വണ്ണു പറഞ്ഞിരുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ഇ കെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് അംഗവുമായ എം സി മായിൻ ഹാജിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുന്നി യുവജന സംഘം സമസ്തയുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് നൽകി. പെരിന്തൽമണ്ണയിൽ നടന്ന എസ് വൈ എസ് ക്യാമ്പിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ പ്രതിഷേധമുണ്ടായെന്ന വ്യാജവാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയെന്നാണ് മായിൻ ഹാജിക്കെതിരായ ആരോപണം. നിലവിൽ സമസ്തയിലെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തനായ വക്താവാണ് മായിൻ ഹാജി. അപ്പൊ നോക്കിങ്ങള് ഇതൊക്കെ ഇപ്പൊ ഈ ആ സമസ്തിയിലെ കൗമ എന്ന് പറഞ്ഞാൽ അത് വേലായുധന്റെ കൂട്ടിലെ പാമ്പ് മാതിരി പല കോലത്തില. പിന്നെ എന്താ വെച്ചാ ഓൽക്കൊക്കെ ഒരേ ഒരു വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ്. അതെന്താ? നേരം വെളുത്ത് വെറുമ്പാറ്റിലും വൈകുന്നേരം ഉറങ്ങണിന്റെ മുമ്പ് എ പി ഉസ്താന്റെ 2 കിലോ ഇറച്ചി പച്ചിയിൽ വെട്ടി തിന്നണം. അതെല്ലാവർക്കും ദഹനക്കേട് ഇല്ലാതാക്കാൻ വേണ്ടി ആവശ്യമുള്ളൊരു സംഗതിയാണ്. ആ വിഷയത്തിൽ ഒന്നാണ് എന്നല്ലാതെ വേറെ ഒരു വിഷയത്തിൽ ഈ കൗമിന് യോജിപ്പില്ല. അപ്പൊ ഓരോ സ്വഭാവങ്ങനെ വന്നിട്ട് നമ്മൾ അങ്ങട്ടങ്ങട്ടാന്ന് പറയും, എന്നിട്ടോ അങ്ങാടിയിൽ മുഴുവൻ വന്ന് തോന്നിയാസം പറയാം അല്ലേ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തോന്നിവാസം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്ക, ഇതല്ലേ ഇപ്പൊ പല പരിപാടി. നിങ്ങൾ നോക്ക്, ഇവൽക്ക് അങ്ങാടിയിലൊക്കെ എ പി ഉസ്താദ് മോശക്കാരനാകണം, ഞമ്മളെ പ്രസ്ഥാനവും മോശക്കാരാകണം, അതിന് പച്ച നുണ പറയും. ഇപ്പൊ നോക്കിങ്ങള് ഒരു രസണ്ടേ, നമ്മൾ എന്തൊരു സംഗതി തീരുമാനിച്ചാലും ആദ്യ ബല പബ്ലിസിറ്റി ചെയ്യാ. അൽമക്കറിന്റെ സമ്മേളനം നടക്കണം, അത് ഇബാഗത്തൊരു സ്ഥാപനം ആയതുകൊണ്ട് ഞങ്ങൾ ആ നിലമ്പൂർ വൈക്കുന്ന അത്രത്തോളം പ്രചരണം ഉണ്ടായിക്കൊള്ളുന്നില്ല പണ്ടേ. പക്ഷേ ഇക്കുറി സമ്മേളനം പ്രഖ്യാപിച്ചതിന്റെ ശേഷം അവിടെ ഒരു എസ് ബി എസിന്റെ കുട്ടികൾ ഒരു പ്രചരണം ഏറ്റു. അങ്ങനെ ഓരോരോ വകയിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറിയിട്ട് ഒരു പ്രസംഗം, രണ്ട് നെയ്യപ്പം തിന്ന മാതിരി രണ്ട് കാര്യമാണ്. അക്കുട്ടിക്ക് പ്രസംഗിച്ച് പഠിക്കും ചെയ്യുക, എന്നാൽ ആ ബസ് കയറിയോ ആ സമ്മേളന പ്രചരണം അറിയുകയും ചെയ്യും. ആ ബസ്സിൽ അപ്പുണ്ട് ഇനി ഒരു ഈച്ച, ഈച്ച ചോരയല്ലേ തരുള്ളൂ. ആ ചെസ്കക്കാരൻ അപ്പൊ അത് ഫോട്ടോ എടുത്തു, വീഡിയോയിൽ പകർത്തി, അത് വോയിസിൽ വിട്ടു, സോഷ്യൽ മീഡിയയിൽ വിട്ടു, നാട്ടുകാർ മൊയ് പറഞ്ഞു. അങ്ങനെ സമ്മേളനം വിജയിച്ചു. അപ്പൊ സത്യത്തിൽ എന്താ ഓല് പ്രചരിപ്പിച്ചത്? എത്തിയും കുട്ടിയാളെ പിരിവിന് വിട്ടിക്കണ്. ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ആ കുട്ടി എത്തിയും കുട്ടിയല്ല, അവിടെ പഠിച്ചുന്ന കുട്ടിയല്ല, ആ കുട്ടി ഒരു എസ് ബി എസ് കാരനാണ്. ഓന്റെ വക ഒരു പ്രചരണം നടത്തിയതാണ്, അത് ഇപ്പല വക ചെലവാക്കി. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, പേരോട് ഉസ്താദ് സിറാജുലിന്റെ സമ്മേളനം നടക്കുമ്പോ പല രൂപത്തിലല്ലേ പ്രചരണം നടത്തുക. പേരോട് ഉസ്താദ് ഒരു പ്രചരണം നടത്തിയപ്പോ അതിനൊരു പുതിയ പദ്ധതി ഉണ്ടാക്കി, ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യണ്ടേ. അതെന്താ? സമ്മേളന പ്രചരണ ഇത് ഒരു ഹെൽമെറ്റ് നാട്ടുകൂടിയൊക്കെ അത് വിറ്റു. എന്നാ രണ്ട് കാര്യമാണ്, രണ്ട് കാര്യമല്ല 5 കാര്യമുണ്ട്. അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വിശദീകരിക്കണം. ആ വിശദീകരിക്കണ കിളിപ്പിട്ടിട്ട് നമ്മൾ അലബി ചോദിക്കുക, അതെന്തിനപ്പ പറയണേ? അത് മുക്കുത്തല്ലാലിനോട് ഒക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ ഇപ്പൊ പറയണേ? നമ്മൾ അന്ന് പറഞ്ഞാ പോലെ ഇതെന്തിനെ അപ്പ പറയണത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. അതിനുള്ള മറുപടി നിങ്ങൾ തരുന്ന ചീട്ടനുസരിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കല്. ഇരിക്കട്ടെ, മൂപ്പര് പറയണേ പേരോട് ഉസ്താദ് പറഞ്ഞ 5 കാര്യങ്ങൾ അത് രാജ്യത്തെ നിയമത്തിനും എതിരല്ല, ശരീഅത്തിനും എതിരല്ല, എന്നാൽ ശറഈആയിട്ടും രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരുപാട് നന്മുള്ളതാണ്. എന്നിട്ടും അതിനെ നോക്കി നിങ്ങൾ കോട്ടി മാട്ടി കുതിരയാക്കുന്നു. ഇപ്പൊ അവസാനം നോക്കി നിങ്ങൾ ഇവർ തട്ടിപ്പിന്റെ രൂപം പേരോ തട്ടിപ്പ് ഇത് പറയാനാ പോലെ അങ്ങാടിയിൽ വരെ മഹാസാധുക്കൾ. എന്നാലും നിങ്ങൾ നോക്കി ഇവരെന്തൊക്കെ തട്ടിപ്പ് പറയുന്നു. എന്നാലും എ പി ഉസ്താദ് ഒരു സഹസിൽ നീച്ചുന്ന മനുഷ്യന്മാര് കൊടുക്കന്നെ കേസിയിലുള്ളത് മുഴുവനും. എന്താ കാട്ടണെന്ന് ഇവരെ വർത്തമാനം നാട്ടിലെ ചങ്കരാന്തി പോലും സ്വീകരിച്ചിട്ടില്ല എന്നല്ല ഇതിന്റെ പച്ചമലയാളം. നേതൃത്വം കൊടുക്കുന്ന ഒരു കോളേജിന്റെ സിറാജുൽഹുദ, കുറ്റ്യാടി സിറാജുൽഹുദ, ആ സിറാജുൽഹുദയുടെ ഏതെങ്കിലും എസ്കക്കാരന് സിറാജുൽഹുദ അറിയാത്തുണ്ടെങ്കിൽ മൂപ്പരവാക ഒന്നാണ് അറിയിച്ചു കൊടുത്തു, അത്രയേ പദമുണ്ടുള്ളൂ. സമ്മേളന പ്രചരണാർത്ഥം ഒരു ഹെൽമെറ്റ് പുറത്തിറക്കി. അത് അതുവരെ എസ്കക്കാർക്ക് അറിയില്ലേ, കാരണം ഒരു പേരോടുസ്ഥാന്റെ വേദന വരൂലല്ലോ. ഇതോടുകൂടെ എസ്കക്കാരും ആ വിവരം അറിഞ്ഞു. അൽഹംദുലില്ല, നമ്മള് സമ്മേളന പ്രചരണാർത്ഥം പെന്നിറക്കരുണ്ട്. ഓലിപ്പോഴും കുനിയാൻ അമ്മിമലായതുകൊണ്ട് ആ പഴയ ഏർപ്പാടിലാണ് ഓല് ഈ പേസ് പെന്നിങ്ങനെ ഈ കുട്ടികള് മറ്റേ ഈ ചെറിയ പരിപാടി വരാ. ഞമ്മളെ കുനിയാനൊക്കെ അമേരിക്കയിലല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ഞമ്മള് ചെയ്യും ഉറപ്പല്ല. ആനയും മൊയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവൂലേ. ഇതൊക്കെ ചെറിയ ചെറിയ ഏർപ്പാടൊക്കെ ഓലും ചെയ്യലുണ്ട്, ഞമ്മള് കുറച്ച് ഞമ്മക്ക് അനുസരിച്ചുള്ള ചെയ്ത്, ഞമ്മള് പുതിയ സിലബസ് അല്ലേ. ക്ലാസ് ഇറക്കലുണ്ട്, പലതും അതുപോലെ
പിന്നെ ബാഗുകൾ ഇറക്കലുണ്ട്, അതൊക്കെ സാധാരണയാണ്. ആ അതൊക്കെ പയ്യെ നമ്മൾ എസ് ബി എസ് ആർ അജാതി ഒന്നും കൊണ്ടെടുക്കില്ല. ഇപ്പൊ ആരാ കടലാസെൻസിലും മായിക്കാമ്പറോ, ഇപ്പൊ അതിനൊക്കെ വേറെ കോലായില്ലേ. ഇവരതുപോലെ ഹെൽമെറ്റ് ഇറക്കി, അത്രേ പോലും. ഓല് ഈ കുനിയൻ അമ്മിമത്തെ കളി കളിച്ചുമ്പോ നമ്മൾ അമേരിക്കയിലെ കളി കളിച്ചു. ഓല് പെന്നിറക്കി കൊടുത്ത് നമ്മള് പേസ് ഇറക്കി കൊടുത്ത് നമ്മൾ ഹെൽമെറ്റ് ഇറക്കി. കാരണം ഇപ്പൊ ആൾക്കാർ അങ്ങനെയൊക്കെയല്ലേ, ഒരു ബൈക്ക് ഇല്ലാത്ത വീടുണ്ടോ നാട്ടില്? ഉണ്ടായിട്ട് കാര്യമല്ല. നിങ്ങളിപ്പോ പരാതി പറഞ്ഞത് എത്തന്നുണ്ട്, ഞങ്ങളൊരു മത്തം കുരു കുഴിച്ചിട്ടാലും നിങ്ങക്ക് പരാതിയാ, അത് നോക്കി ഇറക്കാൻ പറ്റും. പക്ഷേ ഹെൽമെറ്റ് ചെലവാകാൻ വേണ്ടി ഇവരെ നടത്തിയ പ്രസംഗത്തിൽ ഹെൽമെറ്റ് ധരിച്ചാലുള്ള ഫലായിൽ ഇവര് പ്രസംഗിച്ചു. ആ ഫലായിൽ പറഞ്ഞ കൂട്ടത്തിൽ ഷറയിനെതിരായ ഒന്നുമില്ല, രാജ്യത്തിന്റെ നിയമത്തിനെതിരായത് ഒന്നുമില്ല, എന്നാൽ രണ്ടിനും ഗുണമുള്ള കുറെ കാര്യമുണ്ട്. എന്താപ്പ ഇതിന് കുഴപ്പം? വിരോധമുണ്ട്. ആ നിങ്ങക്ക് വിരോധം ഉണ്ടെങ്കിൽ പെരി പോയിട്ട് കുട്ടികളോടും കെട്ടികളോടും പറയാ, വേറൊരു മാർഗമല്ല. അങ്ങനെയൊക്കെ ഒരു അറബി മൂപ്പര് കുറച്ചൊക്കെ അറിയാതുകൊണ്ടാണ് മുത്തവരി തോന്നിയിരുന്നു. ഹെൽമെറ്റ് ധരിച്ചാലുള്ള ശ്രേഷ്ഠത അഞ്ചെണ്ണമാണ്, ഇവര് പ്രസംഗിക്കാണ് ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത. ആ എന്താപ്പ കാട്ടുക, നിങ്ങക്ക് തോഫീഖ് കുറച്ച് കുറവെന്നെയാണ്. എന്താ ഈ കാലം വരെ പറയാതിരുന്നത്? അന്ന് പറഞ്ഞ ഞങ്ങള് പറയില്ല, എപ്പത്തിന് അത് പറയണ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെയെന്ന്. അപ്പൊ നിങ്ങൾ പറയണേനും വിചാരിച്ചിനും അനുസരിച്ചല്ലല്ലോ ഞങ്ങള് പ്രസംഗിക്കുക. ഇപ്പൊ ഹെൽമെറ്റ് അവര് പുറത്തിറക്കി, അപ്പൊ അത് ചെലവാകണം. അപ്പൊ ഹെൽമെറ്റ് ധരിക്കൽ സുന്നത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇല്ല, പച്ച നുണയാ. ഹെൽമെറ്റ് ധരിക്കൽ സുന്നത്താണ് അതിലില്ല. ഹെൽമെറ്റ് ധരിക്കുമ്പോ നെയ്യത്ത് വെച്ചാ സുന്നത്ത് കിട്ടും അതിലുണ്ട്. അതേ സമയത്ത് ഹെൽമെറ്റ് ധരിച്ചാ സുന്നത്താന്നുള്ളത് അയാൾ ആടിനെ പട്ടിയാക്കാണ്, എന്നിട്ട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ നോക്കാണ്. ഹെൽമെറ്റ് ധരിക്കൽ സുന്നത്താണ് ഞാൻ വെറുതെ പറയാന്ന് കരുതണ്ട. വെറുതെ പറയുന്നതന്നെയാണ്, ബാബ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ കുട്ടിന്റെ വർത്താനാണത്. പോലീസ് മൊത്തം തെരഞ്ഞു കാണാനല്ല ബാബ പത്തായത്തിലുണ്ടേ, പക്ഷെ പത്തായം തപ്പാൻ പോലീസ് മറന്നിക്കണേ. അങ്ങനെ ഇറങ്ങി പോകുമ്പോ അവിടെ തപ്പിക്കാളോ എന്ന് പേടിച്ചിട്ട് കുട്ടി പറഞ്ഞു, സാറേ ബാപ്പ പെടല്ലോ പത്തായത്തിലും കൂടി ഇല്ല, അപ്പൊ തപ്പണ്ടി എന്ന് ബാപ്പാനെ കിട്ടി. എന്നതുപോലെ ഇത് വെറുതെ പറയല്ല എന്ന് പറയുന്നത് വെറുതെ ആയതുകൊണ്ടാണ്. ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിന് അഞ്ച് കാര്യമുണ്ട്. ഹെൽമെറ്റ് ധരിച്ചാൽ അഞ്ച് കാര്യങ്ങളുണ്ട്. അതിന് അഞ്ച് കാര്യമുണ്ട്. ഒന്ന്, തലമറച്ച സുന്നത്ത്. തലമറച്ച സുന്നത്ത് കിട്ടും. ഹെൽമെറ്റ് ഇട്ടാ സുന്നത്ത് ഇട്ടുന്നല്ല, ഹെൽമെറ്റ് കൊണ്ട് തലമറിഞ്ഞിക്കണോ സുന്നത്ത് ഇട്ടുന്ന. ഹെൽമെറ്റ് കൊണ്ട് തലമറിച്ച് നിക്കരിച്ചാൻ പോയാ ചന്തി അടക്കണ കുത്തി ഉണ്ട് മാറി. അതിന് ചെങ്ങായി ഇത് നിക്കരിച്ചും പെടണല്ല, ഇത് ബൈക്കുമ്പോ പോകും പെടുന്നതാ. ബൈക്ക് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിന് രണ്ട് ടയറാ ഉണ്ടാകുക. ആ രണ്ട് ടയറും നമ്മളിപ്പത്തെ എല്ലാ കുട്ടികൾക്കും അത് ഓട്ടാൻ പോയിക്കും. ഈ സാധുക്കള് ഒരു സൈക്കിൾ ഓട്ടിയ പരിചയം വേണ്ടേ. അപ്പൊ ഇത് ഈ ഹെൽമെറ്റ് പറഞ്ഞ സാധനം ഇറ്റെന്താ മനസ്സിലാക്കിയ അറിയില്ല. അത് നിക്കരിച്ചുമ്പോൾ കുത്തുപോതുമ്പോൾ ഇടുന്നതല്ല, അത് ബൈക്ക് ഓട്ടും പെടുന്നതാ. ഇനി ഹെൽമെറ്റ് ധരിച്ചാലല്ല, തേക്കിന്റെയും ചേമ്പിന്റെയും ഒക്കെ വെച്ചിട്ട് മറിച്ചാലും കിട്ടും സുന്നത്ത്. നീയത്ത് വേണം, ഹെൽമെറ്റ് തന്നെ ആകണമെന്നില്ല. ചേമ്പിന്റെ ആയാലും മതി, തേക്കിന്റെ ആയാലും മതി, താളിന്റെ ആയാലും മതി. എന്താ കാട്ടെ, ഫാത്തി ഓതി തുടങ്ങിയിട്ട് മൂമിയങ്ങളെ മുന്നിൽ അമ്പും സ്വലാത്തും ചൊല്ലിയിട്ട് ഞമ്മക്ക് അർത്ഥം വെച്ചുകൊടുക്കേണ്ട ഗതികേട് നോക്കി നിങ്ങള്. അല്ല ഈ ഷെറിന്ന് നമ്മളെ കാക്കട്ടെ. എത്താപ്പയിലോചിച്ചങ്ങളെ വിവരക്കേടല്ലാതെ എന്താ ഈ കാലം വരെ പറയാഞ്ഞത്? ആ മുക്തദല്ലാലിനോടൊക്കണേ വെറുതെ എന്തേലും പറഞ്ഞാ പോരാ. ഒരു സംഗതി പറയുമ്പോ അത് സന്ദർഭത്തോടും പരിസരത്തോടൊക്കെ ഫിറ്റാകണം. ഇനിയിപ്പൊ ഞങ്ങൾ പണ്ട് പറഞ്ഞൊക്കെയാണ് നിങ്ങൾ പറയില്ല, എന്തിനാ അത് ഇപ്പൊ പറയണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരേന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നതിനനുസരിച്ചല്ലോ ഞങ്ങൾ പ്രസംഗിക്കണ്ടേ. ഇപ്പൊ ആയിക്കോട്ടെ, എന്നാ അതിനൊരു അന്തണ്ട് എന്നല്ലേ മനസ്സിലാക്കണ്ട്. അതുകൊണ്ട് ഇപ്പൊ ദീനിന് വല്ല അപകടം ഉണ്ടോ? അഹല്ലല്ലാഹുൽ ബൈഅ, പൈസ വാങ്ങണീന് സാധനവും കൊടുക്കണില്ലേ? ചെലവാകണം, അപ്പൊ ഹെൽമെറ്റ് വെച്ചാല് സുന്നത്തിന്റെ കൂലി കിട്ടും. അതെ, അത് നിഷേധിക്കേണ്ട മൂല്യരെ. തല മറക്കുമ്പോ ഹെൽമെറ്റ് എടുക്കുമ്പോ മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ സുന്നത്തിട്ടണം വിചാരിച്ച് വെച്ചോളി, കൂലി കിട്ടും. തലമറച്ച സുന്നത്ത് കിട്ടും ഹെൽമെറ്റ് തലയിൽ വെച്ചാൽ. ഹെൽമെറ്റ് ധരിക്കൽ സുന്നത്താന്നല്ല, അത് ചേമ്പിന്റെ ലോണ്ട് വെച്ചാലും കിട്ടും നീയത്തുണ്ടെങ്കിൽ. മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കാൻ. ഇങ്ങളെ പരിക്കൊന്ന് ഹെൽമെറ്റുമ്പോ തീരൂല, ഇങ്ങളതൊക്കെ ഉള്ളിലുള്ള പരിക്ക. അതെ, പക്ഷെ നിങ്ങൾ ബിഗ്ഗാതെ തന്നെ കുറച്ച് പരിക്കുള്ള തലയാണ്. എന്താ കാട്ടുക?
വേറെ ഒന്ന് കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരും. അതൊക്കെ ആവശ്യത്തിന് സമയത്തിന് വിലയുള്ളവർക്കുള്ള വിഷയമാണ്, അത് നിങ്ങളെ ബാധിക്കൂല. പോലീസുകാർ പിടിച്ചോക്കൂല. ഹെൽമെറ്റ് ഇട്ടാൽ ഹെൽമെറ്റ് ഇട്ടാൽ കൃത്യസമയത്ത് ഓരോ സ്ഥലത്തേക്ക് എത്താൻ പറ്റും, കാരണം പോലീസ് കയ്യാണി. അതെ, ഇക്കാലം വരെ എസ്കക്കാർ അജ്ജാതിർ വയലിൽ നിങ്ങളെ നേതാക്കൾ പറഞ്ഞു നിൽക്കണം. അതൊക്കെ ഈ നാട്ടുക്ക് ആവശ്യമുള്ള സംഗതിയല്ലേ? എല്ലാം കാര്യാച്ച നിങ്ങളെ കൽപ്പ് സംഭവിച്ചില്ല, കീബോർഡുള്ളതുകൊണ്ടാണ്. നാലാമത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകുക. നാലാമത്തത് ഹെൽമെറ്റ് ധരിച്ചാണ് ശ്രേഷ്ഠത, നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്നൊരു മെസ്സേജ്. ബാക്കിയുള്ളടത്തൊക്കെ നിയമം ലംഘിക്കാം. അതാരേ പറഞ്ഞു? ബാക്കിയുള്ളടത്തൊക്കെ നിയമം ലംഘിക്കാന്ന് ആരേ പറഞ്ഞു? അവിടുത്തെ വർത്താനപ്പ പറഞ്ഞത് ബാക്കിയുള്ളടത്തത് ആവശ്യം വരുമ്പോളാ പറയാ, അപ്പോഴേ മുക്തനല്ലാലാകുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ അപ്പയിലുള്ള വിഷയം? നിങ്ങൾ പേസ് വിറ്റ മാതിരി, പേന വിറ്റ മാതിരി ഞങ്ങൾ ഞങ്ങൾക്കനുസരിച്ചുള്ളത് കൊടുത്തു. എന്ത് ചെയ്തു? ഉപ്പല് മൂക്കുമത്തോണ്ടിയാ ഞമ്മ കുറച്ച് ഉസാറ് കൂടല, പിന്നെ ഹെൽമെറ്റ് തകയിടില്ല. ഓരോരുത്തരും ഈ രണ്ടെണ്ണം നാലെണ്ണം വാങ്ങിക്കൊണ്ടുപോകാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ കാട്ടെ? അള്ളാഹു നമ്മളെ ഈ കോമിന് കുറച്ച് ആവറേജ് ബുദ്ധി കൊടുക്കട്ടെ. ഇനിയോ എല്ലാം അങ്ങനെ തന്നെ. കഴിഞ്ഞ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന് അതിന്റെ മുമ്പ് നമ്മളെ തിരുകേശ പള്ളി, ആ പള്ളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എ പി ഉസ്താദ് ആ പള്ളി പ്രഖ്യാപിച്ച മുതൽക്ക് തുടങ്ങിയത് അബ്ബൽ ചോർച്ചില് പൈസ കൊടുത്ത നമ്മളെക്കാളും താല്പര്യം വിൽക്കാൻ നിക്കരിച്ചാണ്. ചിലയിടത്തൊക്കെ വയലിന് ചെന്നാ ഓനക്ക മുക്കിയാണ്ട് ബല് ഫ്ലെക്സ് ബോർഡ് വെക്കും, പള്ളി എവിടെ? അത് നിക്കരിച്ചാനാ വിചാരിച്ചിക്കണ നിങ്ങള്? അത് അറിഞ്ഞിട്ടാണ് കേസ് കൊടുക്കാൻ പോകാൻ. അതിനാണതെ. അപ്പൊ കേസ് കൊടുക്കാനാ? ഇനിയോ സഹോദരന്മാരെ നിങ്ങൾ നോക്കി, ആ പള്ളി എവിടെ വെച്ചുകൊണ്ടടക്കാം? കോഴിക്കോട് സിറ്റിയിൽ എവിടൊക്കെ മർച്ചട്ടിങ്ങാണ്ട് ബിൽഡിങ്ങിന്റെ പണിയടക്കുണ്ട്, അവലൊക്കെ ഈ സാധുക്കള് പോയി വാളിയൊക്കെ ഉണ്ട്. എന്നാ ഈ പള്ളിന്റെ കഥ ഇവരെ എടുത്തു നോക്കി, അത് ബലത്തേക്കാരം, അത് ബലത്തൊക്കെ എടുത്തേക്കാരം, അത് കാണൂല, ഇക്കാമത്തെ നമ്മൾ ഉറക്ക കൊടുക്കുള്ളൂ. അപ്പം വന്നാ മതി, അതോളം നിങ്ങൾ വരണ്ടേ? അതോളം നിക്കരിച്ചാനായിട്ടില്ല. ആ മറുപടി പറഞ്ഞപ്പോ അതിനെ മൂപ്പരാക്കള മൂപ്പരാപ്പള കോട്ടി മാറ്റണോന്ന് കേട്ടോളി. അപ്പൊ അവര് പറഞ്ഞു പള്ളിന്റെ പണി നടക്കുന്നുണ്ട്, ഹൗസ് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഉതിർക്കുമ്പോ കാരക്കാനുള്ള കല്ല് തമിഴ്നാടിന്റെ മറ്റേ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്, മിമ്പറ ഇവിടെ നിലമ്പൂര് പണി നടക്കുന്നുണ്ട്. ഏയ്, ഇതൊന്നും ഞങ്ങള് പറഞ്ഞു തന്നിട്ടില്ല, അന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തല്ല, അതൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തല്ല. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൊടിയും പടി എടുത്ത് അവിടെയും കുത്തിത്തിരിപ്പിന് പോകൂലേ? ഏയ്, അതൊന്നും ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. മറ്റത് ഇങ്ങേ ഭാഗത്ത് പണി നടക്കുന്നുണ്ട്, ഓരോന്നോരോന്ന് ഇവര് പറഞ്ഞു, വർഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലേ, മിമ്പർ ഉണ്ടാക്കലൊന്നും ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല, പള്ളിപ്പണി തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഇത് അങ്ങനത്തെ ഒരു നിക്കാരപ്പള്ളിയല്ലേ, ഇതൊരു ഒന്നൊന്നര പള്ളിയാ. അവസാനം വഹാബ് സക്കാഫി അടുത്ത ദിവസം പറയാണ്, അല്ലേ അത് പണ്ടേ പറഞ്ഞതാ, ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി എടുത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വലത്ത് കാട്ടിത്തരും, വലത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇടത്ത് കാട്ടിത്തരും. ഇതൊരു അത്ഭുതത്തിന്റെ പള്ളിയാണ്. ഇതൊരു അത്ഭുതത്തിന്റെ പള്ളിയാ ഇൻഷാ അല്ലാഹ്. അവസാനത്തെ അദ്ദേഹത്തിന്റെ മറുപടി അവസാനല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോ എന്തിനാ ഈ പള്ളി തരീന്നറിയോ? എന്നാലും എവിടെയാണ്? അതുണ്ട്, ഈ പറയും അതുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയ പള്ളി വലത്തേക്കാര, അതൊരു കറാമത്തിന്റെ പള്ളിയല്ലേ? വല്ലാത്തൊരു കറാമത്തായി പോയത്. അങ്ങനെ തന്നെയാണ്, കറാമത്ത് വല്ലാത്ത കാരം, മറ്റേ കറാമർപ്പാ, ഇതൊരു ഒന്നൊന്നരിയാണ്. ഈ അടുത്തൊന്ന് നോക്കിയാ പറയും അത് വലത്താണ് എന്ന്, വലത്തൊന്ന് നോക്കിയാ പറയും അത് ഇടത്താണ്. ഇങ്ങനത്തെ കറാമത്തിന്റെ പള്ളിയാണ്. അങ്ങനത്തെ കറാമത്തിന്റെ പള്ളിയിൽ മലക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് പറ്റൂലല്ലോ. ഏയ്, മനുഷ്യനെന്നെ പറ്റും. ടൈം ആവുമ്പോ ഞങ്ങൾ ഇക്കാമത്ത് ഉറക്കം കൊടുക്കും. അതോളം ജിന്നും മലക്കും നിസ്കരിച്ചാ മതി. ഞങ്ങളെ മഞ്ചേരി അടുത്ത് തൃപ്പനിച്ചൊരു മേമോലിയരുണ്ട്, മൂപ്പര് റോഡ് സൈഡിൽ രണ്ട് പള്ളി ഉണ്ടാക്കി, മരിച്ചിന് ശേഷമാണ് നിക്കാരം തുടങ്ങിയത്. അതുവരെ ജിന്നും മലക്കുക നിക്കരിച്ചത് എന്ന മാതിരി ഞങ്ങളെ പള്ളിക്കലും കുറച്ചാൽ അങ്ങനെ ജിന്നും മലക്കും നിക്കരിച്ചോട്ടെ. ഇൻസിന് നിക്കരിച്ചാനാവുമ്പോ ഇക്കാമത്തണ് മൈക്കി കൊടുക്കും, അതും മൂപ്പരന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന്മാർക്ക് നിസ്കരിക്കാണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? അതെ, അതിന് ഇക്കാമത്ത് കൊടുക്കും ഇൻസിന് വരാൻ. ആ മനുഷ്യന്മാർക്കുണ്ടാക്കണമെങ്കിൽ കണ്ണോട് നോക്കിയാൽ, ഇടത്തും നോക്കുമ്പോ വലത്തും, വലത്തും നോക്കിയ ഇടത്തും കാണുന്ന പള്ളിയിൽ മനുഷ്യന്മാരെങ്ങനെ നിസ്കരിക്കുക? അത് ഇക്കാമത്ത് കൊടുത്തതിന്റെ ശേഷം അതൊരു ഉറച്ച സ്ഥലത്തുണ്ടാവും. ഇങ്ങനെയുള്ള എന്താ പറയുന്നൊരു മനുഷ്യരോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വാക്കുകളാണ്. ഏയ്, അത് ചേളാരിക്കാരോട് പറ്റൂല, മനുഷ്യന്മാരോടൊക്കെ പറ്റും. അത് ഇക്കാമത്തെ മൈക്കി കൊടുക്കുള്ളൂ, പ്രശ്നം തീർന്നില്ലേ? ഇക്കാമത്ത് കേട്ട ഇൻസിന് വരാ, അതുവരെ ജിന്നും മലക്കും നിക്കരിച്ചോട്ടെ. ആ തൃപ്പഞ്ചായ മൂലേര പള്ളിയിൽ എത്ര കാലം മലക്കും ജിന്നും നിക്കരിച്ചു നിങ്ങൾ പറയുന്നത്? എന്ന മാതിരി ഞങ്ങളെ പള്ളിക്കലും കുറച്ചാൽ നിക്കരിച്ചോട്ടെ.
ഇഖാമത്തെ മൈക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ ഇഖാമത്ത് മൈക്കിയെ കൊടുക്കും, അന്ന് നിങ്ങൾ നിസ്കരിച്ചാൽ വന്നാ മതി. അത് നിങ്ങൾ കാണൂല. എന്തിനാ പിക്കിൾ ഇപ്പൊക്കെ ഇയാൾ കൊണ്ടുനടക്കണേ? നമുക്ക് ഒരെത്തും പൊടിയും കിട്ടണില്ല. ഈ പള്ളിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഖാമത്ത് മൈക്കിയിൽ ഉറക്കം കൊടുക്കും, അപ്പൊ നാട്ടുകാരെ കേൾക്കും. അപ്പങ്ങളും വന്നവളുടെയും പേരും ഉറപ്പല്ലേ? ആ കോംപ്ലക്സ് പള്ളിയിലൊക്കെ നമുക്ക് നിസ്കരിച്ചാൽ സ്ഥലം ഉണ്ടാകലുണ്ടാവും. വന്നാ മതി. അവരെ നോക്കിയാ കാണാത്ത പള്ളിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ പള്ളി. ഏത് സംഗതി മുടക്കാൻ ചെലവില്ല. ഒരു പരിപാടി നടത്തണമെങ്കിൽ ചുരുങ്ങിയത് 300 രൂപയുടെ ജലം കെട്ടണം. പോലീസുകാരെ വിളിച്ച് പിത്തനെയാക്കാൻ 1.25 ഫോൺ കായി ചെലവാക്കിയാൽ മതി, നഷ്ടല്ലേ? പള്ളിക്കെത്രയാ? 40 കോടി. പിത്തനെയാക്കാൻ എത്രയാ വേണ്ടി? 1.25. മനസ്സിലായോ? ഞങ്ങള് 40 കോടിന്റെ പള്ളി ഉണ്ടാക്കണ്ട, അത് നിങ്ങൾ പിത്തനാക്കാൻ വേണ്ടി 1.25 രൂപ മുടക്കി നിങ്ങൾ കേസ് കൊടുക്കുന്ന കരുതിയിട്ടാ ഞങ്ങളെ നാട്ടുകാരോട് പറയാത്ത? ആലോചിച്ച് നോക്കി. 40 കോടി മുടക്കി ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി 1.25 രൂപ കൊടുത്ത് നിങ്ങൾ ഫോം വിളിച്ചു മുടക്കുന്ന കരുതിയതാ ഞങ്ങൾ നിങ്ങളോട് പറയാത്തത്? 40 കോടിന്റെ പള്ളി എടുക്കുന്ന ഒരാൾക്ക് ആ പള്ളി മുടങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ എങ്ങനെ ഒരു പള്ളി എടുക്കും? അത് മുടങ്ങാതെ നോക്കാനൊക്കെ ഞങ്ങൾക്ക് ബൈക്കും, പക്ഷേ നേരിക്ക് നേരെ മൂക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ തലചുറ്റി പിടിച്ചതൊക്കെയല്ലേ നല്ലത്? കേസും കുലുമാലും കുണ്ടാൻ വണ്ടിയൊന്നും ഇല്ലാതെ തന്നെ കയറ്റാൻ കഴിയുമെങ്കിൽ അതല്ലേ ബുദ്ധിയുള്ളവർ നോക്കുക? അതേ സമയത്ത് നിങ്ങൾ മുടക്കിയോ, എന്നാലും ഞങ്ങൾ നടത്തും. ആ നോളജ് സിറ്റി മുടക്കങ്ങൾ എന്തൊക്കെ കുണ്ടാൻ വണ്ടി ഉണ്ടാക്കി, എന്നിട്ട് ഇപ്പൊ സംഗതി അവിടെ നടക്കണില്ലേ? അങ്ങനെ വരുമ്പോ അതിന് വേറെ പണിയുണ്ട്, അതവിടെ കട്ടെ. അപ്പൊ 1.25 രൂപ മുടക്കിയിട്ട് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത് മുടക്കോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാരോട് പറയാത്തത്? അതെ, റിസ്ക് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നേരിക്ക് നേരെ മൂക്ക് കിട്ടുമെങ്കിൽ അതാ നല്ലത്, തലയിറ്റാതെ അത് വിചാരിച്ചിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞുതരാത്ത. എത്ര വലിയ ഹീനമായ വങ്കത്തരമായ ഒരു ന്യായീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പൈലെ ഹീനമായ സംഗതി? ഞമ്മളെ നമ്മളെ കാര്യം പറഞ്ഞു എന്നല്ലാതെ. എന്നിട്ട് നോളജ് സിറ്റി കാട്ടി തന്നിട്ടേ ലക്ഷങ്ങളല്ലേ ഞങ്ങൾ കേസ് കൂടിയത്. നിങ്ങൾ അവിടെ നരിമ്പുലി ഉണ്ട് പറഞ്ഞിട്ട് അവസാനം പൂച്ചവരല്ലാത്ത സ്ഥലമാവട്ടെ ഇല്ലേ? ഇത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അതെവിടെയാ? ഇനി ഞങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് കാട്ടിത്തരാം ഞാൻ എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞിക്കണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നോളജ് സിറ്റിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തുണ്ടാക്കിയ കുണ്ടാമണ്ടിക്ക് ഞങ്ങൾക്ക് ചെലവായ 100,000 തിരിച്ചു തരണം. ഇവലിങ്ങനെ ഈ പള്ളി തെരഞ്ഞെടുത്തപ്പോ ഞമ്മൾ ഓരോട് പറഞ്ഞു 3-4 ഷർത്തുണ്ട്, അത് പാലിച്ച് ആ പള്ളി കാട്ടിത്തരാം. 1, നോളജ് സിറ്റിന്റെ സ്ഥലം കാട്ടിത്തന്നപ്പോ നിങ്ങൾ ഉണ്ടാക്കിയ കേസും കൂട്ടം, അത് തെറ്റാന്ന് പരസ്യേറ്റ് മാപ്പ് പറയാ. 2, അതിനും വേണ്ടി ഞങ്ങൾക്ക് ചെലവായ കാശ് തിരിച്ചു തരാ. 3, തിരുകേശത്തിനെതിരെ നിങ്ങൾ ഉണ്ടാക്കിയ കുണ്ടാൻ വണ്ടി തെറ്റായിരുന്നു എന്നും അതിനെതിരെ കൊടുത്ത കേസ് അബദ്ധമായിരുന്നു എന്നും പരസ്യേറ്റ് മാപ്പ് പറയാ. പിന്നെ 4, ഇനി ആ പള്ളിന്റെ സ്ഥലം കാട്ടിത്തന്നാൽ നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കൂല എന്ന് ഉറപ്പ് തരാ. ഒരു പ്രശ്നം സംഗതിയിലില്ലല്ലോ. ഈ കണ്ടീഷൻ അംഗീകരിച്ചാൽ ഞങ്ങളെ നല്ലൊരു AC ബസ് ചേളാരി ആസ്ഥാനത്ത് വരും. നിങ്ങളെ മുഷാവരയിൽ 40 ഉണ്ടെങ്കിൽ 40 കയറ്റും. തിരുകേശ പള്ളിന്റെ മുന്നിക്കാ ബസ് പോകും എസ്കക്കാരാ. അങ്ങനെ ആ പള്ളിക്കകത്ത് ചേളാരി മുഷാവറിന്റെ ജമാഅത്ത് നടക്കൂ ഇൻഷാല്ലാ. ഇതാ നമ്മൾ പറഞ്ഞത്, അതിന് മറുപടി തരണ്ടേ? പള്ളി ഒരു കാട്ടിത്തരും, അതിനെന്ത് ചെയ്യണം? നോളജ് സിറ്റി റദ്ദ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേസ് കൊടുത്ത കേസ് നമ്മൾ പിൻവലിക്കണം. ഇവരുണ്ടാക്കുമെന്ന് പറഞ്ഞ നോളജ് സിറ്റി റദ്ദ് ചെയ്യാൻ എന്തിനാ കേസ് കൊടുക്കണ? കാരണം സാധനം ഇല്ലല്ലോ. ഇണ്ടേ, മുമ്പ് ഒരു 5 സെന്റ് ഇല്ലാന്നാ പറഞ്ഞത്. ഇപ്പൊ സംഗതി ഞങ്ങളും കുട്ടികളെ ചേർക്കുന്ന പറഞ്ഞു. അതൊക്കെ പണ്ട് തൃത്തീപ് അനുസരിച്ച് നമ്മൾ കേൾപ്പിച്ചതാണ്. ഇപ്പൊ നോക്കി നിങ്ങള് മർക്കസില് ഓല കുട്ടികളാ പഠിച്ചണെന്നാ കേക്കണേ. ഇതൊക്കെ തന്റെ കഥേ. ഇല്ലാത്തൊരു സാധനം നിർത്തൽ ചെയ്യാൻ കേസ് കൊടുക്കേണ്ടതുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ കേസ് കൊടുത്ത്? മാത്രമല്ല സമസ്തയോ സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരു കീഴ്ഘടകമോ മർക്കസിന്റെ കീഴിൽ നിന്നുണ്ടാക്കുന്ന നോളജ് സിറ്റിയോ അതിന്റെ കീഴിൽ ഉണ്ടാക്കുമെന്ന് പറയുന്ന പള്ളിയോ നിർത്തൽ ചെയ്യാൻ ഒരു നയാ പൈസ ചെലവാക്കി എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഞങ്ങൾക്ക് സാധ്യമാണ്. നോളജ് സിറ്റി മുടക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് മാത്രമല്ല, തുടക്കം മുതൽ മുടക്കങ്ങൾ നോക്കി. ആ നോളജ് സിറ്റിക്കെതിരിൽ പരസ്യമായി കൊമ്പും കൊലുക്കി വന്നത് നിങ്ങൾ മാത്ര.
മാത്രമല്ല അതിനുവേണ്ടി നിങ്ങൾ പൈസ ചെലവാക്കിയിക്കണം, അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവാക്കിയിക്കണം. ആ നോളജ് സിറ്റിക്ക് കല്ലിടുമ്പം തുടങ്ങിയത് ഞങ്ങളെ പാരവക്കല്. ഞങ്ങൾ വെറുതെ പറയാ, അത് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. ആ നോളജ് സിറ്റിക്ക് തറക്കല്ലിലൊരു പരിപാടി, അതിന് ഡേറ്റ് നിശ്ചയിച്ചു. അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചിട്ട് നമ്മുടെ നേതാക്കളെ ഡേറ്റ് നിശ്ചയിക്കാൻ തിരുവനന്തപുരത്ത് പോയി. അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ക്ഷണിച്ചു. രണ്ടാളും ഡേറ്റ് ഇത്തിഫാക്കാക്കി തന്നു. നമ്മൾ അതിവിടെ വന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ നോളജ് സിറ്റിന്റെ തറക്കല്ലിടൽ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം മോലിയമാര് പൈസയും ചെലവാക്കി മുടക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക്. മുടക്കാൻ ഓല് പറയുന്ന എന്താ, അത് തട്ടിപ്പാണ് എന്നാണ്. പിന്നെ ഓല് പറയുന്ന എന്താ, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യരുത് എന്നാ. ആദ്യം പിന്നെ കുഞ്ഞാലിക്കുട്ടിന്റെ ഓഫീസുക്ക പോയത്, കാരണം ഉമ്മൻചാണ്ടിന്റെ ഓഫീസൊക്കെ ഇപ്പൊ തപ്പിത്തടഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞിരായും കൊടുക്കാം. അപ്പോ കുഞ്ഞാലിക്കുട്ടിന്റെ കയ്യും പിടിച്ചാണ് പോകാ വിചാരിച്ച അവിടെ പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലോ ഇറ്റെങ്ങനെ പായരം എന്ന് പറയുമ്പോ എങ്ങനെ ഒഴിവാക്കുക. കുഞ്ഞാലിക്കുട്ടി ഇവരെ കയ്യും പിടിച്ച് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി. അങ്ങനെ എന്താ മോലയമാര് പറയുന്നത്, നിങ്ങൾ ആ നോളജ് സീറ്റിന്റെ കല്ലിടലിന് പോകരുത് എന്നാ. ഉമ്മൻചാണ്ടി ബേജാറായി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കി. കാരണം എന്താ, ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിനോടും കൂടി ചോദിച്ച് ഡിസ്കസ് ചെയ്ത് ഇത്തിഫാക്കാക്കി കൊടുത്ത ഡേറ്റാ. അങ്ങനെ രണ്ടാളും പാടെ ഡേറ്റ് കൊടുത്ത് കണ്ട് പിന്നെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുടക്കാൻ വരുന്ന വിലയിട്ട്. അപ്പൊ ഉമ്മൻചാണ്ടി കണ്ണുക്ക് ഇങ്ങനെ നോക്കിയപ്പോ കുഞ്ഞാലിക്കുട്ടി സംഗതി ഒരു ചാണക്യനല്ലേ, മൂപ്പര് ഉമ്മൻചാണ്ടിന്റെ മുഖത്ത് നോക്കി ഒന്നാണ് കണ്ണിട്ട്. അപ്പോ ഉമ്മൻചാണ്ടിക്ക് സംഗതി മനസ്സിലായി. ഉമ്മൻചാണ്ടി പറഞ്ഞു, അത് ഞമ്മക്ക് മാണ്ട മാതിരിയൊക്കെ കാട്ടാ, ഞമ്മളെ ഈ കുട്ടിയാള് മാണ്ടാത്തിന് വാശി പിടിച്ചാ പറയില്ല, ഞമ്മക്ക് മാണ്ടതുപോലെ ചെജ്ജു നൊരോൾച്ചല്ലേ എന്ന മാതിരി മോലിയന്മാരോട് പറഞ്ഞു, അത് ഞമ്മക്ക് മാണ്ടിയ മാതിരി കാട്ടാർ. ഉസ്താദ്മാര് സമാധാനത്തിൽ അവിടുന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അല്ലെങ്കിൽ കാറിൽ വന്നിട്ട് ഇങ്ങനെ നാട്ടുകെത്തിയപ്പോ ഈ മുഖ്യമന്ത്രിനെ ഉമ്മൻചാണ്ടിയും മന്ത്രിന്റെ ഒക്കെ കാർ ഇങ്ങനെ സൂവർണ പോകൂലേ, മറ്റേ വണ്ടി പോലെ ബ്ലോക്ക് കൊടുക്കൂലല്ലോ. അപ്പൊ ഇവരിങ്ങനെ കോഴിക്കോട്ടെത്തിയപ്പോ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി ഇത് കല്ലിട്ടിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കണം. എന്നിട്ട് ഇവരിപ്പൊ പറയാ, ഞങ്ങളത് മുടക്കാൻ നായാ പൈസ ചെലവാക്കിയിട്ടില്ല, ഇങ്ങളെ ചെലവാക്കിയിട്ടുള്ളൂ. ചുരുങ്ങിയത് തിരുവനന്തപുരത്തേക്ക് പോയ വണ്ടിക്കൂലിന്റെയിലും നിങ്ങൾക്ക് ചെലവല്ലേ, ട്രെയിനിൽ പോയിക്കാണെങ്കിൽ ടിക്കറ്റ് കൂലി, കാറിൽ പോയിക്കാണെങ്കിൽ എണ്ണക്കൂലി, ഇനി ഓസിക്ക് പോയതാണെങ്കിൽ ഉച്ചച്ചോറന്നെങ്കിലും മുടങ്ങിയക്കൂലേ. നോറും അസുഖമല്ലേ ജമ്മാക്കാൻ പറ്റുക, അതന്നെ ഈ കുത്തിത്തിരിപ്പിന്റെ യാത്രക്ക് ജമ്മാക്കാൻ പറ്റൂല എന്നാ പണ്ട് റഹ്മത്തുള്ള ഖാസിമി പ്രസംഗിച്ചത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ സംഗതി നിങ്ങളെ നേതാവായ മുസ്തഫ മുണ്ടുമാറ പറയാൻ, ഇല്ലാത്ത നോളജ് സിറ്റിന്റെ ഇല്ലാത്ത തറക്കല്ലിടൽ മുടക്കാൻ പോയ കഥ അതങ്ങളെ നേതാവ് പറഞ്ഞുതരും. വളരെ ഖേദപൂർവ്വം പറയട്ടെ, ഇത്തരം ഒരു തട്ടിപ്പ് നടന്നപ്പോ ആ തട്ടിപ്പിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു നമ്മുടെ ഭരണകൂടം എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താ കാരണം എന്നാ, നിങ്ങള് തട്ടിപ്പ് അറിഞ്ഞ് നടക്കും, രാജ്യത്തെ ഗവൺമെന്റിന്റെ കീഴിൽ അന്വേഷണോ ഏജൻസിയോ ഒക്കെ ഉണ്ടാവും, ഓൽക്കറിയപ്പെടെ എല്ലാ സംഗതി. ഞങ്ങളെ പ്രസ്ഥാനവും നേതാക്കളും ഈ രാജ്യത്തൊരു കാശ് ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിന് രാജ്യത്തെ നിയമത്തിന് വിധേയമായ ഓഡിറ്റിങ്ങും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഈ രാജ്യത്തെ നിയമങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാ നമ്മുടെ നേതാക്കളും സംഘടനയും ഇവിടെ കാശ് ചെലവാക്കല്. കൈതപ്പൊയിലെ ആ നോളജ് സിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് വേണ്ടി, അപ്പൊ അവിടെ എന്തുണ്ട്, അവിടെ പോയി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മുഖ്യമന്ത്രി. നിങ്ങൾ പറഞ്ഞത് നടന്നില്ലല്ലേ, ഇതൊക്കെ വിളിച്ചറിയണം. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്തല ജമിയത്തുലമയുടെ സെക്രട്ടറി ഉസ്താദ് കൂട്ടമല ബാപ്പു മുസ്ലിയായുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM ആ അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ഇവിടുന്ന് എണ്ണയും കത്തിച്ച് പൈസയും ചെലവാക്കി പോയി ജമ്മു കസൂറാക്കി, എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു തട്ടിപ്പാണ്, ഓലെ തൊള്ളിയിലെ കാറ്റാണ് പോയി, ഉമ്മൻചാണ്ടി വിറ്റിയെന്ന് സുറന്ന് വന്നിട്ട് കല്ലിട്ടാണ് പോയി, ഇപ്പൊ അവിടെ ഒന്നൊന്നര പരിപാടി നടക്കാൻ അള്ളാഹു സന്തോഷത്തിലും എളുപ്പത്തിലും ആക്കി തരട്ടെ. ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CMന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ
കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. രസന്തരങ്ങള് എന്നിട്ടും ആകാശമൊന്നും പൊളിഞ്ഞാടിയില്ല. അത് രസോ ഇവര് പറഞ്ഞത് ധിക്കരിച്ചു വന്നിട്ട് അത് കല്ലിട്ട് പോയിട്ട് ആകാശമൊന്നും പൊളിഞ്ഞാടിയില്ല. എന്നിട്ട് ഇപ്പൊ പറയാ നോളജ് സിറ്റിക്ക് എതിരിൽ നിങ്ങളൊരു നായാ പൈസ ചെലവാക്കിയിട്ടില്ല, ഒന്നും വേണ്ട. തിരുവനന്തപുരത്തേക്കുള്ള എണ്ണക്കായനേലും ചെലവാക്കിയിട്ടില്ലേ സഹോദരന്മാരെ? അപ്പോ ഇവലെന്തിനാ ഈ പള്ളിയും തിരക്കി നടക്കുന്നത്? നിങ്ങള് പണ്ട് ഈ പള്ളിന്റെ പോരിശ പറഞ്ഞപ്പോ പത്തപ്പിരി ഉസ്താദ് പറഞ്ഞു, ഇനി എന്ത് എസ്കക്കാരാ ഇങ്ങക്ക് ഒരു ബത്തക്ക കച്ചവടെങ്കിലും അവിടെ നടത്തിക്കൂടെ എന്ന് പറഞ്ഞു. അത് പള്ളിന്റെ തുടക്കത്തിലാ, പിന്നെ എന്തൊക്കെ പണി നടക്കാണ്ട്. പക്ഷെ ഇവൽ അന്ന് തന്നെ ബത്തക്ക വാങ്ങി വെച്ചിരിക്കണം, അത് കേടരണിപ്പേ. അപ്പൊ അത് കേടരണിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം? പള്ളി ഒൽക്ക ആയി കിട്ടണം. നമുക്ക് നിക്കരിച്ചാനാ അത് കേടരണ വസ്തുവൊന്നും ഇല്ല. അതാണ് നമ്മളെ ജാബിറുദേവി പറഞ്ഞു തരുന്നത്. എന്താ പത്തൊരുസ്ഥ പറഞ്ഞേ? നിങ്ങക്ക് അവിടെ നിക്കരിച്ചാൻ ഒന്നും കഴിയൂലെങ്കിലും ഒരു ബത്തക്ക കച്ചവടനേലും നിങ്ങക്ക് നടത്തിക്കൂടെ, നിങ്ങക്കൊരു നല്ലത് പറഞ്ഞെന്നതാണ്. ഇവല അന്ന് തന്നെ പോയി ബത്തക്ക വാങ്ങി കേടരുന്ന് ഉറപ്പല്ലേ? അതൊക്കെ കേടം നോക്കും, വിൽക്കാൻ വേറെ വാങ്ങണ്ടി വരോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവല അന്ന് തന്നെ ഈ ബത്തക്കയും വാങ്ങി നിക്കണേ. ബത്തക്കയും കോയിമുട്ടിയൊക്കെ എങ്ങനെ നിക്കോ മനുഷ്യന്റെ ആയുസ് പോലെ? അതൊക്കെ ടൈമായോ കേടരൂലേ? നിങ്ങള് ബത്തക്ക കച്ചവടം ചെയ്തോളിയും, പക്ഷെ ഞങ്ങൾ പറയുമ്പോഴേ വാങ്ങാൻ പാടുള്ളൂ. ആ ഇക്കാമത്താണ് കേൾക്കുമ്പോ പോയിക്കോണ്ട് നിങ്ങൾ ഊട്ടിക്കോ ഉകാണ്ടിക്കോ, എന്നിട്ട് ഇറക്കിക്കോളണ്ടിയും ബത്തക്ക അവിടുന്ന് കിട്ടുമെങ്കിൽ. അല്ലാതെ ഇപ്പൊ തന്നെ വാങ്ങിയക്കരുതിട്ടോ, കോയിമുട്ടിയും ബത്തക്കൊന്നും അങ്ങനെ നിക്കൂല. സഹോദരന്മാരെ ഇതാണ് കഥ. ഇതിനൊക്കെയാണ് ഇപ്പൊ നമ്മള് മറുപടി പറയേണ്ടത്. തലി കെട്ടിയ മൂലയന്മാരെ ഗതികേട് നോക്കി. ഇനി ഞാൻ ആദ്യം ആമുഖമായിട്ട് ഈ തമാശയൊന്നും പറയാതെ കുറച്ച് വിഷയം പറഞ്ഞത് ചെറുപ്പക്കാർക്ക് കുറച്ച് സംഗതി പഠിക്കാനാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനിയോ ഇനി വേറൊരു തട്ടിപ്പുണ്ട്. വെൽക്ക് പുതിയ തട്ടിപ്പ് കുറച്ച് പറഞ്ഞു തരാണ്. പയേത് ഈ കുറെ പണ്ട് പറഞ്ഞതാണ്, ഇതിന്റെ പിന്നാലെ ഒന്നും പോകാനാവൂല. ഇനിയോ കഴിഞ്ഞ അന്താരാഷ്ട്ര മൗലിദ് പരിപാടി, ആ മൗലിദ് പരിപാടിയിൽ വെച്ച് ഹക്കീം ഉസ്താദ് അവിടെ ഒരു സംഭാവന പെട്ടി കൊടുത്തു. ഹക്കീം ഉസ്താദ് പറഞ്ഞാ പിന്നെ അതൊരു ഒന്നൊന്നര ഉസ്താദാ, നമ്മളെ മലയാളം ഒന്നല്ല പറയാം, മൂപ്പര് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാ. അപ്പോ ഞാൻ ഇംഗ്ലീഷ് അറിയാത്തോലെ അത് അർത്ഥം വെക്കുമ്പോ കോയങ്ങു. മൂപ്പര് ആ പെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ദി പാരഡീസ്, ദി ഗിഫ്റ്റ് ഓഫ് പാരഡീസ്. ഞാൻ പറയുമ്പോ പേക്കൂട്ട് ഒച്ച ജാതി അർത്ഥം ഭാഷയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇളിപ്പാക്കാൻ നിക്കണ്ട. ഏതോ ഹക്കീം മൗലവി പറഞ്ഞ ആ സംഗതി. അങ്ങനെ എന്ത് ചെയ്തു നിങ്ങളെ അതിനർത്ഥ അതിന് പിന്നെ നമ്മളുള്ളോലെ പറഞ്ഞാലേ, നമ്മൾ വലിയ വിവരം ഉണ്ടെന്നൊന്നും പറഞ്ഞു കടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ നാട്ടുകാർക്കും അള്ളാഹ്ക്കൊക്കെ അറിയാം, നമ്മള് വളരെ സാധാരണക്കാരാണ്. ഞാനൊക്കെ ഇപ്പൊ ഇതിലൊരു മൊല്ലാക്കിയാണ്. നമ്മളെ ഈ സംഘടനയില് ഏറ്റവും ദുർബലനാണ് ഞാൻ, ഏറ്റവും സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനും ദുർബലനുമായ ഞാനൊക്കെ നിങ്ങളോട് മറുപടി അറിയണ എന്തുകൊണ്ടാ? നിങ്ങൾ ഇങ്ങക്കാളും ദുർബലാണ് നിങ്ങളെ സംഘടന, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങള് ഏതൊക്കെ വൃത്തികെട്ട ഏർപ്പാട് കൊണ്ടുവന്നാലും ഏതൊക്കെ കള്ളക്കിളിപ്പുണ്ടാക്കാൻ നോക്കിയാലും ആരൊക്കെ നിങ്ങൾ വിലക്ക് കൂട്ടിയാലും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഈ വിഡ്ഢിത്തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്കെതിരെ മറുപടി പറയുന്നത് പറയിപ്പിക്കാനും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും അള്ളാഹുവിന്റെ ഭൂമിയിൽ എന്റെ ഉസ്താദുമാർക്കും എന്റെ പ്രസ്ഥാനത്തിനും കഴിയും എന്നതല്ലാതെ നിങ്ങൾ എന്ത് വൃത്തികേട് കൊണ്ടുവന്നാലും, നിങ്ങൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും, നിങ്ങൾ എന്ത് കള്ളക്കിളിപ്പ് കൊണ്ടുവന്നാലും, നിങ്ങൾ എത്ര വൃത്തികെട്ടവരെ കൂട്ടുപിടിച്ചാലോ, ഈ വഴിയിൽ നിന്ന് എന്നെ തടയാനോ എന്റെ ഈ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിലെ SBS പ്രവർത്തകരുടെ ആത്മവീര്യം പോലും തകർക്കാൻ നിങ്ങളുടെ ഈ വൃത്തികെട്ട ഏർപ്പാടുകൾക്ക് കഴിയില്ല എന്ന പോലെ സാധുവായ എന്റെയും മനോവീര്യം തകർക്കാൻ നിങ്ങളുടെ ഈ വൃത്തികെട്ട കോമാളിക്കളികളെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ നിങ്ങളെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ. ഞാൻ സാധാരണക്കാരൻ ദുർബലനാണ്, അതുകൊണ്ട് എന്റെ വലിപ്പത്തിൽ ആരും ഇതിനെ കുറിച്ചും അത് പറയേണ്ടിയില്ല. അത് ഞാൻ വളരെ ദുർബലനാണ്, ഏറ്റവും മോശപ്പെട്ടവനാണ്. ഉഷാറാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ മറ്റേ ചങ്ങായിന്റെ കഥയിക്കാരം, ഓനിപ്പോ എന്താ തോന്നി ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം തിരിയുള്ളൂ, ഇങ്ങക്കൊണ്ട് അത്യാവശ്യം മറുപടി തരാൻ കഴിയുള്ളൂ എന്നൊക്കെ തോന്നിയതുകൊണ്ടാ ഒന്നിനും കയ്യാതെ ആയത്. അള്ളാഹു നമ്മയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മയൊക്കെ ഈമാനിന്റെ അഹലുകാരിൽ പെടുത്തട്ടെ. സഹോദരന്മാരെ നിങ്ങൾ നോക്കേ, ഇവിടെ ഈ കോലത്തിൽ
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തു ചെയ്തു, ഈ കോലത്തിൽ കള്ളപ്രചാരണങ്ങൾ ഉണ്ടാക്കുക, കള്ള ഫിത്നകൾ ഉണ്ടാക്കുക. എത്രത്തോളം സഹോദരന്മാരെ ആ മർക്കസിന്റെ സമ്മേളനത്തിൽ സംഭാവനപ്പെട്ടി കൊടുത്തു. അതിപ്പോ ഏതുപോലെയാണ്, നേരത്തെ അലവിതാരമി പറഞ്ഞതുപോലെ പെൻസിലും പേസൊക്കെ കൊടുക്കണ മാതിരി തന്നെ ഞമ്മള് കുറച്ച് മട്ടത്തിലാക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓലും സംഭാവന പെട്ടി കൊടുക്കുന്നുണ്ട്. ആ പെട്ടിനെ പറ്റിയാണ് പിന്നെ സൈക്കിൾ എടുത്ത് പിന്നാലെ കൂട്ടുന്നത്. ഈ കഴിഞ്ഞ മീനാദ് കോൺഫറൻസ് കഴിഞ്ഞ് കോഴിക്കോട് അന്ന് ഇവരൊരു പെട്ടി ഉണ്ടാക്കിയ ദാശപ്പെട്ടി, എന്നിട്ട് പറഞ്ഞത് സ്വർഗത്തുക്കുള്ള പെട്ടിയാണ്. ഇതില് പൈസ ഇട്ടാണ്ട് സാധുക്കൊക്കെ കൊടുത്താൽ ആ സ്വതക്കം മൂലം സ്വർഗം കിട്ടുന്ന വരാണെങ്കിൽ നമുക്ക് തർക്കമില്ല. ഇത് സ്വർഗത്തിലേക്കുള്ള ഞങ്ങൾ നടന്ന ഇവിടെ പോകുന്നുണ്ട് സ്വർഗപ്പെട്ടിന്ന്. കഴിഞ്ഞ എന്ത് പെട്ടി എനിക്കറിയില്ല, അത് കണ്ടപ്പോ എനിക്ക് ഇതാ ഓർമ്മ വന്നത്. സ്വർഗപ്പെട്ടി എന്ന് മൂപ്പർ എവിടെയോ കണ്ട, അതിന്റെ അർത്ഥം വെക്കാനൊന്നും മൂപ്പര് പോയില്ല. കാരണം അത് ഞമ്മൾതാന്ന് അറിഞ്ഞോക്കൂല. ഞമ്മൾതാവുമ്പോഴാണല്ലോ ഇപ്പൊ അതൊക്കെ സ്വപ്നം ഒപ്പിക്കാത്തിൽ പത്താമത്തെ കുറ്റാകുക. സ്വർഗത്തിലേക്കുള്ള പെട്ടി, ദ ഗിഫ്റ്റ് ഓഫ് പാരഡൈസ്. മട്ടുള്ള വർത്താനം മൂപ്പര് പറഞ്ഞ മഹർജി വായിച്ചിട്ടുണ്ടെങ്കിലും അത് അക്കിമൂലര് പറയുമ്പോ ചൊർക്ക് വേറുണ്ട്. എങ്ങനെ സ്വർഗം കിട്ടാന്, ഈ പെട്ടി കൊടുന്ന് വെച്ചിട്ട് അതില് പൈസ ഇടാ, പൈസ നിറഞ്ഞാൽ ഈ പെട്ടി മർക്കസ് കൊണ്ടേ കൊടുക്കാം, മോനെ സ്വർഗം ഉറപ്പ്. അല്ലല്ല അതല്ല, ആ പെട്ടിയിൽ നമ്മള് പൈസ ഇടുക, എന്നിട്ട് ആ പെട്ടി നിറയുമ്പോ നമ്മള് മർക്കസ് കൊടുക്ക, എന്നിട്ട് കാട്ടേണ്ട ഒരു സംഗതി ഉണ്ട്. അത് മൗലവി പൂട്ടിയച്ചു. അത് പറഞ്ഞ ഈ സംഗതി ശരിയാണ്. എന്തേ, ആ മർക്കസിൽ കൊണ്ടുപോയി കൊടുത്ത പെട്ടിയിലുള്ള കാശ് ആ കാശ് അവിടത്തെ എത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ആയിരക്കണക്കായ അനാഥ മക്കള്, മരിച്ചുപോയ പിതാക്കളുടെ വിധവകളായി പോയ മാതാവിന്റെ മടിത്തട്ടിലിൽ മുരകുടിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ ആ ഉമ്മമാരുടെ മടിത്തട്ടിലിരുത്തി അറിവും മന്നവും കൊടുക്കാൻ അവരെ വളർത്തിയെടുക്കുന്നതിന് ആ മുല നുകരുന്ന കുഞ്ഞുമോൻ ഉൾപ്പെടെ മാതാവിനുൾപ്പെടെ ആയിരക്കണക്കായ അനാഥ മക്കളെ വീട്ടിലിരുത്തി പരിപാലിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. ആ മർക്കസിന്റെ കത്തളത്തിലേക്ക് വിദ്യ പഠിക്കാനുള്ള പക്വതയും പ്രായതയും എത്തുമ്പോ ആ മാതാവിന്റെ മടിത്തട്ടിലിൽ നിന്ന് മക്കളെ ദത്തെടുത്തുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഏറ്റെടുക്കുകയാ. ഈ പെട്ടിയിൽ പൈസയായാൽ ആ പൈസ മർക്കസിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ കാശ് യതീമുകൾക്ക് ഭക്ഷണം കൊടുത്താൽ അവരെ വളർത്താൻ ഉപയോഗിച്ചാൽ അവരെ സംരക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ചാൽ അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ. ആ പെട്ടിയിലുള്ള കാശ് സ്വർഗത്തിലേക്കുള്ളതാണ്, അത് സ്വർഗം കിട്ടാനുള്ള പെട്ടിയാണ്. ദ ഗിഫ്റ്റ് ഓഫ് പാരഡൈസാ. അത് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ഇന്നല്ലാഹു സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹു. അല്ലാഹു മനുഷ്യരിൽ നിന്ന് അവരുടെ ശരീരം വാങ്ങുകയാണ്, അവരുടെ സമ്പത്ത് വാങ്ങുകയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ സമ്പത്ത് കൊടുത്താൽ സ്വർഗം പകരമാണ്. മർക്കസിലെ എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പെട്ടിയിൽ പൈസ ഇട്ടുകൊണ്ട് എത്തിച്ചു കൊടുത്താൽ പകരം സ്വർഗമാണ്. പള്ളിപ്പെട്ടിയിലേക്ക് പൈസ ഇട്ടുകൊടുത്തുകൊണ്ട് ആ പള്ളിപ്പെട്ടിയിലെ പൈസ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ അതിന് സ്വർഗമാണ്. അതേ ഇന്നല്ലാഹസ്തറാമിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു വാങ്ങിയിരിക്കുന്നു അംബാലകും അംബുസകും അവരുടെ ശരീരത്തെ, അംബാലകും അവരുടെ സമ്പത്തിനെ. എന്താണ് ആ മർക്കസിലെ പെട്ടിയിലെ സമ്പത്തിന് പകരം റബ്ബ് കൊടുക്കുന്നത്? ബി അന്നലഹുൽ ജന്ന, ദി ഗിഫ്റ്റ് ഓഫ് പാരഡൈസ്. വജാദു ബി അംബാലിൻ വബഉ നുഫൂസഹു ലദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. മുതല് കൊടുത്ത് യുദ്ധം ചെയ്ത ആളുകള്, ശരീരം കൊടുത്ത് യുദ്ധം ചെയ്ത ആളുകള്, പകരം സ്വർഗമുണ്ട്. ഇത്രയുള്ളു പൈല്, ഇതല്ലേ പൈലുള്ളു, ഇതോലും ചെയ്യണില്ലേ. ഇങ്ങനെ സഹോദരന്മാരെ മുസ്ലിമീങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന, മുസ്ലിമീങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന, മുസ്ലിമീങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന വൃത്തികേടുകള് എന്തിനാണ് ഇവർ ദീനിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ആലിമീങ്ങൾ ഉദ്ദേശിച്ചതല്ല, ഇത് സമസ്തയുടെ ഉലമാക്കൾ ആഗ്രഹിക്കുന്നതല്ല. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയിൽ ഒരു പിളർപ്പ് വരാനുള്ള സാഹചര്യം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. എന്നാൽ
ആ പിളർപ്പിൽ ഒരു ഭാഗത്ത് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഷംസുലുലമയും മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുമാണ്. മറുഭാഗത്ത് കാന്തപുരം ഉസ്താദും താജുലുലമയുമാണ്. പക്ഷേ അത് സമസ്തയിൽ മാത്രമല്ല, പണ്ട് പഴയകാല ഉലമാക്കൾക്കിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഭിന്നത ധാരണ പശകുകൾ പരിഹരിക്കപ്പെടുമ്പോ ഭിന്നതയും പരിഹരിക്കപ്പെടാറുണ്ട്. ഇതുപോലെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഷംസുലുലമയും തമ്മിലുള്ള ഭിന്നതകൾ, താജുലുലമയും പാണക്കാടും തങ്ങളുമായുള്ള ഭിന്നതകൾ, അത് മരിക്കുന്നതിന്റെ മുമ്പ് തീർക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഷംസുലുലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് മരിക്കുന്നതിന്റെ മുമ്പ് ആഗ്രഹിച്ചത് എന്താണ്? ഈ കൈയുടെ പേരിൽ അവിടുന്ന് മരിച്ചതിന്റെ ശേഷം ഈ ഗ്രൂപ്പിന്റെ വിഷയം പറഞ്ഞ് അങ്ങാടികളിൽ താജുലുലമയെ തെറി പറയണമെന്നല്ല, ഷംസുലുലമയെ തെറി പറയണം എന്നല്ല, മറിച്ച് അവരാഗ്രഹിച്ചത് ഇതൊന്ന് യോജിച്ചു പോകണം എന്നാണ്. ആ യോജിച്ചു പോകണം എന്ന് നമ്മുടെ വക പറയല്ല. പിന്നെയോ സുഹൃത്തുക്കളെ, അത്രയും അങ്കല്ല എന്ന് പറയുന്ന നിങ്ങളെ നേതാവ് ചന്ദ്രിക ദിനപത്രത്തിൽ ബഹുമാനപ്പെട്ട ഷംസുലുലമ വഫാത്തായ ശേഷം അവിടുന്ന് എന്താഗ്രഹിച്ചു എന്ന് അത്രയുമാങ്കല്ല എഴുതുകയാണ്. എന്താണ് അതിലുള്ളത്? സമസ്തയുടെ യോജിപ്പാണ് ഷംസുലുലമയുടെ അന്ത്യാഭിലാഷം. മരിക്കുന്നതിന്റെ മുമ്പ് ഈ ഭിന്നതയും പറഞ്ഞ് അങ്ങാടികളിൽ തെറി പറഞ്ഞു നടക്കണം എന്നല്ല ഷംസുലുലമ ആഗ്രഹിച്ചത്. പറയുന്നതാരാ? അത്രയുമാങ്കല്ലായി. എഴുതി വച്ചത് എവിടെയാ? ചന്ദ്രികയിൽ. ഇത് കൃത്യമായി ബോധം ആർക്കുണ്ട്? പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്കുണ്ട്. മാത്രമല്ല അതേ നിലപാട് താജുലുലമക്കും കാന്തപുരം ഉസ്താദിനുമുണ്ട്. അത് ഈമാനിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് മംഗലാപുരത്ത് കാന്തപുരം ഉസ്താദ് ഒരു പള്ളി എടുത്തപ്പോ വാഹീ ചേളാരി സമസ്ത എന്താ പറയല്, ഈ എ പിക്കാരുടെ പള്ളിയൊക്കെ ലിറാറിന്റെ മസ്ജിദുൽ ലിറാറാണ്. എന്റെ നാട്ടിലൊരു ശിംസാർ മൂപ്പര് കിട്ടുന്ന വയസ്സിലൊക്കെ വലിയ സങ്കടമാണ്. എന്താ മൂപ്പരക്കുള്ള സങ്കടോ? പള്ളിന്റെ അടുത്ത് പള്ളി ഉണ്ടായതാണ്, അതുപോലെ പള്ളിന്റെ അടുത്ത് പള്ളി ഉണ്ടായതാണ്, പുതിയ പള്ളി ഉണ്ടാക്കി മഹല്ല് ഭിന്നിപ്പിക്കണിയിൽ മൂപ്പർക്ക് വലിയ സങ്കടമാണ്. അതൊക്കെ എസ് കെ കാരെ നിങ്ങളെ പറ്റിച്ചാണ്. മമ്പാട് സിംസാറിലക്ക് ഉദവിന്റെ നാട്ടുക്ക് നിങ്ങൾ വരിക. ആ സിംസാറിലക്ക് ഉദവിന്റെ മഹല്ല് ഏതാണ്? അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബം വരിസംഖ്യ കൊടുക്കുന്ന മെമ്പറായ മഹല്ല് ഏതാണ്? അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ജുമാക്കും ജമാഅത്തിനും പോണ പള്ളി ഏതാണ്? പുതിയ പള്ളിയിലാണ്. അതിന് പറയാ പുത്തമ്പള്ളി എന്നാണ്. എന്തേ അത് പുത്തമ്പള്ളി ആയത്? ആ പള്ളിയിൽ നിന്ന് മിഹ്റാബിന്റെ മുമ്പിലുള്ള ജനലിലൂടെ തുപ്പിയാൽ ആ തുപ്പൽ ചെന്ന് തറക്കുന്നത് തൊട്ടു മുമ്പിലുള്ള വല്യള്ളി എന്ന് പറയുന്ന ജുമാഅത്ത് പള്ളിന്റെ മുറ്റത്താണ്. എന്താ കാരണം? പണ്ട് കാലത്ത് ആ മമ്പാട്ടങ്ങാടിയിൽ ഉണ്ടായിരുന്ന വലിയ പള്ളി, ആ വലിയ പള്ളിയിൽ നിന്ന് ഉമറാക്കൾ അന്നത്തെ അവിടെ നേതൃത്വം കൊടുത്ത തങ്ങന്മാരോട് തെറ്റിയിട്ട് പുതിയ പള്ളി ഉണ്ടാക്കിയതാ വലിയ പള്ളിന്റെ നേരെ മുറ്റത്ത് തൊട്ടടുത്ത്. അങ്ങനെ പള്ളി ഉണ്ടാക്കി ചിംസാറിലൊക്കെ ഇപ്പറിയണ വയത് എ പി സുന്നിയുടെ പള്ളിക്ക് മാത്രമാണോ ബാധകം? അല്ല, പള്ളിന്റെ മുന്നിൽ പള്ളി ഉണ്ടാക്കല് സുബുലോമിക്കാത്തും എല്ലാ പള്ളിയും സുബുലോമിക്കാത്തും ആണെങ്കിൽ ഇയാളെ പിതാവ് ഉൾപ്പെടെ ജുമാ ജമാഅത്തിന് പോണ പള്ളി മസ്ജിദുല്ലിറാറല്ലേ? അത് കത്തിക്കേണ്ട പള്ളിയാണോ? അത് പൂട്ടപ്പെടേണ്ട പള്ളിയാണോ? എങ്കിൽ അടുത്ത നാട്ടിൽ വരുമ്പോ വാപ്പയോടക്കം നിങ്ങൾ പറയണം വല്യള്ളിക്ക് ജുമാക്ക് പോകാൻ. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിലും എസ് കെക്കാര് സിംസാറിലൊക്കെ ഉദവിക്ക് ഈ ക്ലിപ്പ് കൊടുത്ത മൂപ്പർക്ക് മനസ്സിലാവും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതൊക്കെ കാപഡ്യാണ്. അത് അയാളെ കൊഞ്ചിക്കൊഞ്ഞുള്ള വർത്തമാനം കേട്ടാ തന്നെ മനസ്സിലാവും. എന്തോ ഒരു സാധുവായിട്ട് അയാൾ കുത്തിത്തിരിപ്പ് പറയാം, എന്തോ ഒരു വിനയത്തിലാണ് അയാൾ വൃത്തികേട് പറയാ. എന്തിനെ ഈ സമുദായത്തെ പിത്തനയിലാക്കാൻ? ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മംഗാപുരം മംഗലാപുരം ടൗണിന്റെ ഹൃദയഭാഗത്തുണ്ടാക്കിയ പള്ളി, ആ പള്ളി ഉദ്ഘാടനത്തിന് കാലങ്ങളോളം അകന്നു നിന്ന മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ താജുലുലമയും എ പി ഉസ്താദും ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളത് ഏറ്റെടുത്തു. മരണാസന്നമായി അടുത്തു നിൽക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും ദീർഘമായി മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ എത്തിയത് എന്തുകൊണ്ട്?
കൊണ്ട് ഈ ഐക്യം ഉണ്ടാവുകയും മുറിവുണങ്ങുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ആ ആഗ്രഹം സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ ഭാഗത്തുണ്ടായി. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് എ പി ഉസ്താദും താജുലുലമയും എടുത്തു. എന്നാൽ ഈ നിലപാട് എ പി ഉസ്താദ് എടുത്താൽ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടതാണ്. ഞങ്ങളെ നേതാക്കൾ പറഞ്ഞാൽ യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ അതിന്റെ പക്ഷത്താണ്. അതേ സമയത്ത് മറുഭാഗത്തെ ചെറുപ്പക്കാർ അത് അംഗീകരിക്കുന്നില്ല. അവർക്ക് ഈ ഭിന്നതയോട് താല്പര്യമാണ്. ഇതൊരിക്കലും ഐക്യപ്പെടരുത്. അതിനാണ് അങ്ങാടിയിൽ വന്ന് ഈ തട്ടിപ്പിന്റെ കഥ പറഞ്ഞ് മുസ്ലിമീങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നതല്ല, മറുഭാഗം സമസ്തയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രസ്താവന ഈ അടുത്ത കാലത്ത് ജിദ്ദയിൽ നിന്ന് വന്നു. ആ പ്രസ്താവനയിൽ അയാൾ എന്താണ് പറയുന്നത്? ഇവിടെ സുന്നികൾ ഐക്യപ്പെടണം. ആ ഐക്യത്തിന് കാന്തപുരം ഉസ്താദ് അനുകൂലമാണ്. അതിനെതിരാരാണ്? ചില യുവാക്കളാണ് എന്നാണ് അയാൾ പറയുന്നത്. ഐക്യത്തിന് തയ്യാറാണെന്ന സമസ്ത എ പി ഇ കെ സുന്നികൾ തമ്മിലുള്ള ഐക്യത്തിനായി ശ്രമം നടക്കുന്നുണ്ടെന്നും ഐക്യം പുലരുമെന്നാണ് പ്രതീക്ഷയെന്നും സമസ്ത ഇ കെ വിഭാഗം നേതാവ് കെ ആലിക്കുട്ടി മുസ്ലിയാർ ജിദ്ദയിൽ പറഞ്ഞു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയ്ക്ക് പ്രത്യേക നിലപാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി ഭിന്നിച്ചു നിൽക്കുന്ന കേരളത്തിലെ സുന്നി സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തിന് തങ്ങൾ എന്നും തയ്യാറാണെന്ന് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗവുമായ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ഇതു സംബന്ധമായി ചർച്ച നടത്തിയപ്പോൾ അനുകൂലമായ നിലപാടാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. എ പി ഉസ്താദുമായി ഐക്യം ചർച്ച ചെയ്തപ്പോ എ പി ഉസ്താദ് അനുകൂലമായ നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടായി അതാണ്. ഇവിടെ യുവാക്കളും വയസ്സന്മാരും കുട്ടികളൊക്കെ ആ നിലപാടിന്റെ എടുത്താ പിന്നെ അതിൽ വേറെ അഭിപ്രായമില്ല. അതേ സമയത്ത് ആരാണ് ഐക്യത്തിനെതിര്? യുവാക്കളാണ് എതിര് എന്ന് മൂപ്പര് പറയാൻ. എന്നാൽ രണ്ടാം ദിന നേതാക്കളുടെ നിലപാടുകളാണ് പലപ്പോഴും ഐക്യം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കാരണമെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. ഏതാണ് ഈ രണ്ടാം ദിന നേതാക്കൾ? നമ്മുടെ പ്രസ്ഥാനത്തിൽ റയീസുൽ ഉലമയും അതുപോലെ എ പി ഉസ്താദും ഒരു നിലപാടെടുത്താൽ പിന്നെ അവിടെ രണ്ടാം ദിന നേതാക്കൾ എതിർനിൽക്കൂല. അത് നമ്മുടെ മാത്രം അഭിപ്രായമല്ല, സമൂഹം മനസ്സിലാക്കിയ അഭിപ്രായമാണ്. നമ്മുടെ രണ്ടാം ദിന നേതൃത്വം സുന്നി യുവജന സംഘമാണ്. അതിന്റെ നേതൃത്വത്തിന്റെ നിലപാട് എന്ത് എന്ന് യൂത്ത് ലീഗിന്റെ സെക്രട്ടറി വി കെ ഫിറോസ് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടി സിറാജുലുദയുടെ സമ്മേളനം നടന്നു. മണ്ണാർക്കാട് ഇലക്ഷൻ കഴിഞ്ഞ് കോലം കത്തിക്കലും കല്ലേറും ചീത്ത വിളിക്കലും ഒക്കെ കഴിഞ്ഞു. അതിന്റെ ശേഷമാണ് സിറാജുലുദയുടെ സമ്മേളനം. പക്ഷെ അപ്പോഴും നമ്മുടെ നേതൃത്വം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടു നടന്ന ഒരു സൗഹൃദ സമ്മേളനത്തിൽ കോൺഗ്രസും മാർഗിസ്റ്റും ജനതാദളും ഒക്കെ ക്ഷണിക്കപ്പെട്ടതുപോലെ യൂത്ത് ലീഗും ക്ഷണിക്കപ്പെട്ടു. മാന്യനായ പി കെ ഫിറോസ് ആ പരിപാടിയിൽ യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ചു വന്നു. അവിടെ വെച്ച് പി കെ ഫിറോസ് നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, നമ്മുടെ രണ്ടാം നിര നേതൃത്വമായ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് പേരോട് ഉസ്താദ് ഐക്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പി കെ ഫിറോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് ക്ഷണം സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേൾക്കാനിടയായി. നമുക്കറിയാം നമ്മളിവിടെ ഒരു സൗഹാർദ്ദ സമ്മേളനത്തിലാണ് ഇരിക്കുന്നത്. സൗഹാർദ്ദ സമ്മേളനം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ പ്രസംഗിക്കാറുള്ളത്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം പോലെ തന്നെ പ്രധാനമാണ് സമുദായത്തിനകത്തുള്ള ഐക്യം. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം അത്തരത്തിൽ ഒരു ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെക്കുറിച്ചും സമുദായത്തിൽ ഐക്യം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഊന്നിക്കൊണ്ട് അദ്ദേഹം നടത്തിയ മനോഹരമായ ആ പ്രസംഗം എന്നെ ഏറെ ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അതെ, ആ പേരോട് ഉസ്താദിന്റെ ഒക്കെ പ്രസംഗത്തിൽ നിന്ന് പഠിച്ചതന്നെയാണ് ഞാനും ഇവിടെ പറഞ്ഞത്. പാണക്കാട് തങ്ങളെ കഥ നമ്മൾ പറഞ്ഞു, ശംസുലമന്റെ കഥ പറഞ്ഞു, കാന്തപുരം ഉസ്താദ് അടക്കമുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇതന്നെയാണ് നമ്മുടെ നിലപാട്. എന്നാൽ എതിര് നിൽക്കുന്ന നേതൃത്വം ആരാണ്? യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ് നമ്മുടെ നേതൃത്വം അനുകൂലമാണ് എന്ന് പറഞ്ഞു. ഇനി ആരാണ് ഈ
ഐക്യത്തിനെതിരി എന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുനവ്വറലി തങ്ങൾ പറയും. എവിടെയാ പറയുന്നത്? കലാകൗമുദി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉപ്പ എന്ന പേരിൽ യൂത്ത് ലീഗിന്റെ ഇന്നത്തെ പ്രസിഡന്റായ മുനവ്വറിൽ തങ്ങൾ എഴുതിയ ലേഖനത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഐക്യത്തിന് തുരങ്കം വെക്കാൻ എസ്കക്കാർ ഇ കെ സുന്നികൾ ചെയ്ത വൃത്തികേട് മുനവ്വറലി തങ്ങൾ വിശദീകരിക്കാൻ. കോഴിക്കോട് ഒരു കാവ്യാരോഹണ ചടങ്ങിൽ എ പി ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ ക്ഷണിക്കപ്പെട്ടു. ആ പരിപാടി നടക്കുന്ന ദിവസം അതിലേക്ക് പുറപ്പെട്ട പാണക്കാട് തങ്ങളെ ഇ കെ വിഭാഗം സുന്നികൾ വഴിയിൽ തടയുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പ്രവർത്തിച്ച മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ എതിരാളികളായ DYFIക്കാരോ യുവമോർച്ചക്കാരോ യൂത്ത് കോൺഗ്രസുകാരോ യുവജനതാദളുകാരോ ആരും പാണക്കാട് തങ്ങളുടെ വണ്ടി തടയാനോ അദ്ദേഹത്തെ തൊടാനോ തയ്യാറായിട്ടില്ല. ആരാണ് തയ്യാറായത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ പാലുകൊടുത്തി വളർത്തിയ എസ്കക്കാർ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ വണ്ടി തടഞ്ഞു. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് പോകരുതേ. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ് പോയാൽ? അവിടെ നിന്ന് പറഞ്ഞു, അവിടെ കാന്തപുരം വരുന്നുണ്ട് എന്ന് ഇവർ തങ്ങൾ പാപ്പാനോട് പറയാൻ. ആ സമയത്ത് ഇ കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞ ഇ കെ വിഭാഗ ആളുകളാൽ തടയപ്പെട്ട പാണക്കാട് തങ്ങള് എ പി ഉസ്താദ് ഉള്ളത് കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞപ്പോ പാണക്കാട്ട തങ്ങൾ പാപ്പ പറഞ്ഞ മറുപടി എന്താണ്? എ പിയെ കാണാനാണ് ഞാൻ കോഴിക്കോട് പോകുന്നത്. അപ്പൊ ആരാണ് യുവനേതൃത്വം? അത് ചേളാരി സമസ്തയിലെ ഈ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർക്ക് ആരാണ് ഇന്ധനം കൊടുക്കുന്നത്? സെക്രട്ടറി ഐക്യപ്പെടണം എന്ന് പറയുമ്പോ പ്രസിഡന്റ് ഐക്യപ്പെടാതൊക്കെ ആയത്വദിശോതി വരിക. അതെങ്ങനെയാണ് നോക്കൂ നിങ്ങള്. ഇപ്പോൾ അവരുടെ പ്രസിഡന്റായ ഒരു തങ്ങൾ പാപ്പ അവിടുന്ന് ഒരു ഹദീസ് അർത്ഥം വെച്ച് വിശദീകരിക്കാൻ. എന്തേ, എല്ലാവർക്കും അറിയാം സമുദായം 72 73 ആകും, അതിലൊന്നേ സ്വർഗത്തിലുള്ളൂ, ബാക്കി നരകത്തില. അതിന്റെ അർത്ഥം എന്താണ്? ഒരു സംഘടന നരകത്തില് സ്വർഗത്തില് എന്നല്ല, ഒരാശയധാര സ്വർഗത്തിൽ, മറ്റുള്ള ആശയങ്ങൾ നരകത്തില് എന്നാണ്. എന്നാൽ ഒരു നിലക്കും ഈ സംഘടനകൾക്കിടയിൽ യോജിപ്പ് വരാതിരിക്കാൻ ആ യുവതുർക്കികളായ ഐക്യവിരോധികളെ സപ്പോർട്ട് ചെയ്ത് തന്റെ പ്രസിഡന്റ് സ്ഥാനം സംരക്ഷിക്കുന്നതിന് ആദരണീയരായ തങ്ങൾ അവർകൾ ഒരു ഹദീസിന് കൊടുക്കുന്ന വ്യാഖ്യാനം എത്ര വിഷമമുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഇവരുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ നരകത്തിലാണ്. ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ആലിമ്, ആ ആലിമിനെ ഇൽമിനെ അല്ലാഹു ഖബൂൽ ചെയ്തു എന്നതിന്റെ ഒരു പ്രകടമായ ഒരു ലക്ഷ്യം, ഒരു അടയാളം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു ഒരാളുടെ ഇൽമ് പൊരുത്തപ്പെട്ടു സ്വീകരിച്ചു എന്നതിന്റെ അർത്ഥം ഇഷ്ടപ്പെട്ട അല്ല പൊരുത്തപ്പെട്ട ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ മാറുകണ്ടാക്കി കൊടുക്കലാണ്. ആദരണീയരായ തങ്ങൾ പാപ്പ, അങ്ങയെ ഞങ്ങള് വില കുറച്ച് കാണിക്കൂല. അങ്ങ് അഹ്ലുബൈത്താണ്, ആലിമാൻ. അങ്ങനെയുള്ള ആളുകളെ ഇകൈത്താൻ ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിക്കൂല. പക്ഷേ ആദരവോടെ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ഉസ്താദായ ഒ കെ ഉസ്താദ്, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവിടെ നിന്ന് മാനസികമായി കാന്തപുരം ഉസ്താദിനെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ല. ആ ഒ കെ ഉസ്താദിന്റെ ഇൽമല്ല പൊരുത്തപ്പെട്ടിട്ടില്ലേ? അതുപോലെ കേരളത്തിൽ എത്ര ഉലമാക്കൾ ഇന്നും അന്നും സംഘടനയിൽ പ്രവർത്തിക്കാതെ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഇൽമ അല്ല പൊരുത്തപ്പെടാത്തതാന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമുള്ളൂ. അത് കേരളത്തിൽ എല്ലാരും പറയണതാണ്. ചേകന്നൂനോട് ചോദിച്ചാലും ഭർത്താനം മോശാക്കൂല, കാദ്യാനികളോട് ചോദിച്ചാലും മോശാക്കൂല, മുജാഹിദീങ്ങളോട് ചോദിച്ചാലും മോശാക്കൂല. പക്ഷേ സംഘടനയല്ല ഈ ഹദീസിന്റെ അർത്ഥം. സംഘടന എന്നത് നമ്മൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആശയത്തെ പ്രബോധനം ചെയ്യാനുള്ള ഒരു വഴിയാണ്. അതിൽ പ്രവർത്തിക്കൽ വലിയ തോഫീക്കാണ്. അള്ളാഹു നമ്മുടെ ഹിതുമകൾ കബൂലാക്കട്ടെ എന്നതിനർത്ഥം അല്ലാത്തോലൊക്കെ പുറത്താണ് എന്ന് പറയാൻ പറ്റുമോ? വേറെ ഒരു സംഘടനയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന
കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, അതിന്റെ പ്രവർത്തന രീതിയിലും വേണം യോജിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിജയത്തിന്റെ നിദാനം. അള്ളാന്റെ ഹബീബ് ഒരു സമസ്ത ഉണ്ടാക്കി കാണിച്ചെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ കാലത്തെറ്റ സംഘടനയില്ല. അതേസമയത്ത് സംഘടന സുന്നത്തും വിദത്തുന്നസനത്തായി നമ്മൾ ചെയ്തൊരു സംഗതിയാണ്. അത് ആശയത്തിൽ ഒത്താ മതി, സുന്നിയിൽ ഒത്താ മതി പാപ്പ. സംഘടനയിലില്ലെങ്കിലും സുന്നി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സ്വർഗത്ത് പോവും. സംഘടനയിൽ കൂടിയിട്ട് ഹയർ ചെയ്താൽ നമ്മളെ ഈമാനിന് സുരക്ഷ കിട്ടും, ആഹ്റത്തിൽ കൂലിയും കൂടുതൽ കിട്ടും. അപ്പൊ ഇരിക്കട്ടെ, എന്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു സംഘടനയല്ലാത്ത മറ്റൊക്കെ നരകത്തിലാണ്. സുന്നി ആയ പോരാ, സംഘടനയിലും കൂടി വേണം. അത് ഞങ്ങൾ തന്നെ ആകണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഐക്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കൊട്ടിയടക്കല്ലേ. എന്നാൽ ഇനിയും നോക്കൂ, നിങ്ങള് ഇങ്ങനെ ഒരു ഐക്യ പ്രസ്താവന ആലിക്കുട്ടി മുസ്ലിയാരിൽ നിന്ന് വന്നു, അതിനെ സ്വാഗതം ചെയ്തു നമ്മുടെ നേതൃത്വം. പക്ഷേ ഇവർക്ക് ഐക്യപ്പെടുമോ എന്ന പേടിയായപ്പോ പിന്നെ ഓല് പറഞ്ഞത് എന്താണ് അറിയങ്ങള്? ആലിക്കുട്ടി ഉസ്താദിന് അറിയാ, പാണക്കാട്ട തങ്ങളെ തടഞ്ഞ കുട്ടികൾ ഇന്നെ വെറുതെ വിടൂല. അങ്ങനെ ജിദ്ദീന്ന് എ പി ഉസ്താദ് ഐക്യത്തിനെതിരല്ല എന്നൊക്കെ പറഞ്ഞ ഉസ്താദ് കേരളത്തിലെത്തിയപ്പോ പറഞ്ഞു അത് അങ്ങനെയല്ല. കുറ്റിപ്പുറം പറഞ്ഞ എനിക്കറിയില്ല, ജിദ്ദറിയില്ല, എ പി ഉസ്താദ് എതിരന്നെയാണ് എന്ന് തിരുത്തി പറഞ്ഞു. അല്ലെങ്കിൽ എന്താ, പാണക്കാട്ടത്തങ്ങൾ പാപ്പാന്റെ വണ്ടി തടഞ്ഞ ഈ കെ എസ്കക്കാർക്കുണ്ടോ ആലിക്കുട്ടി മുസ്ലിയാർ വൽപ്പേറിനെ? അങ്ങനെ മൂപ്പര് പ്രസ്താവന മാറ്റിയാണ്. പിന്നെ സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, അങ്ങനെ ഇവിടെ സമസ്ത ഐക്യം വാർത്ത തെറ്റിദ്ധാരണ ജനകം എന്ന് ആലിക്കുട്ടി ഉസ്താദ് പിന്നെ തിരുത്തി പറയാൻ ഇരിക്കട്ടെ. മാത്രമല്ല, നടക്കാത്ത കുറെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. അതെന്താണ്? ആ പ്രസ്താവന വന്നപ്പോ പിന്നെ ഓര് പറഞ്ഞു ഇറങ്ങിപ്പോയ ഒരു കയറി വരണം. ഐക്യപ്പെടാണ് ഒരു മാർഗേ ഉള്ളൂ, ഇറങ്ങിപ്പോയ ആൾക്കാള് തിരിച്ചു വരണം. അതുവരെ ഞമ്മളെ പുറത്താക്കിന്ന ഓര് പറഞ്ഞിനത്, ഇപ്പൊ പറയണത് ഇറങ്ങിപ്പോയിന. അപ്പൊ പേരോട് ഉസ്താദ് ഉലമ സമ്മേളനത്തിൽ ചോദിച്ചു, അല്ല ഞങ്ങൾ പുറത്താക്കപ്പെട്ടോല ഇറങ്ങിപ്പോയോല അതൊന്നും ആദ്യം തീരുമാനമാക്കി തരിക. നിങ്ങൾ പണ്ട് പറഞ്ഞിനത് പുറത്താക്കിയോലെന്നല്ലേ, ഇപ്പൊ നിങ്ങൾ പറയണത് ഇറങ്ങിപ്പോന്നല്ലേ, ഏതാ പെങ്ങളെ നിലപാട്? അത് ചോദിച്ചപ്പോ അയിന് അലവിന്റെ പൊട്ടത്തരം നോക്കി നിങ്ങള് പേരോട് ഉസ്താദിന്റെ ആ ക്ലിപ്പിട്ടിട്ട് കൂട്ടിമാറ്റണം. നമുക്ക് നിലപാടുണ്ട്. നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ആ മുഷാവറ യോഗത്തിലെ ചില നിലപാട് യോജിക്കാതെ വന്നപ്പോ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ച് സമസ്ത പുനഃസംഘടിപ്പിച്ചതാണ്. നമ്മൾ ആരും പുറത്താക്കിയതല്ല, ഇതാണ് നമ്മുടെ നിലപാട്. എന്നാൽ അവര് ഇത്രയും കാലം പറഞ്ഞത് നമ്മളെ പുറത്താക്കിയെന്നാണ്. ഇപ്പോൾ ഐക്യം വന്നപ്പോ പേര് പറയുന്നത് നിങ്ങൾ കേറി വന്നോളൂ, നിങ്ങൾ ഇറങ്ങിപ്പോയതല്ലേന്നാ. അതിനെ പറ്റിയാണ് പേരോട് ഉസ്താദ് ചോദിച്ചത്, അല്ല നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞോലും ഇപ്പൊ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത്, അതൊന്ന് തീരുമാനമാക്കി തരേ. അതിന് അലവിതാരം ഈ പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് പറയുന്ന മറുപടി എന്താറിയോ, നമ്മളെ തീരുമാനമാണ്, നമ്മളെ തീരുമാനം ഇറങ്ങിപ്പോന്ന് തന്നെയാണ്. അതല്ല അലവിനോട് ചോദിച്ചത്, നിങ്ങളെ തീരുമാനമാണ്. അതിന് അലവി പറയുന്ന മറുപടി നോക്കി നിങ്ങൾ. മാത്രല്ല, ആ സമ്മേളനം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഞങ്ങള് സമസ്തയിൽ ഇറങ്ങി പോന്നിട്ടില്ല. ഞങ്ങള് സമസ്തന്റെ പുറത്ത് വരുന്ന കോലത്തിൽ ഇറങ്ങി പോന്നിട്ടില്ല. ആ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ജനറൽ ബോഡി വിളിച്ച് സമസ്തയിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് പുനഃസംഘടിപ്പിച്ചു. ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടില്ല, ഇതാണ് ഞങ്ങളെ നിലപാട്. അതേസമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളും ഞങ്ങളെ പുറത്താക്കിന്ന, അങ്ങനത്തെ നിങ്ങൾ ഇപ്പൊ പറയണേ ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് നിങ്ങൾ കയറി വന്നോളിന്ന. ഈ വൈരുദ്ധ്യാണ് പേരോട് ഉസ്താദ് ചോദിക്കുന്നത്. ഞമ്മള് സമസ്തയിൽ ഇറങ്ങിപ്പോയിട്ടില്ല, പിന്നെ ഞങ്ങൾ ആ യോഗത്തിന് കുറച്ച് മൂലക്കൊക്കെ ഇങ്ങനെ മാറി നിന്നാണ് അതുകൊണ്ട് പുനർസംഘടിപ്പിച്ചു. പക്ഷെ അപ്പൊ പറയാണ് അത് സമസ്തയിൽ നിന്ന് തിരിഞ്ഞുപോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മനസൂഹായോ? പഴയകാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞുപോയവരെന്നല്ല. പഴയ കാലത്ത് ചേളാരിക്കാര് പറഞ്ഞത് നമ്മള് പിരിഞ്ഞുപോയി എന്നല്ല, നമ്മളെ പുറത്താക്കിന്ന. ഇപ്പോഴും അങ്ങനെ തന്നെയാ പറയണേ. പക്ഷെ ഈ ഐക്യത്തിന്റെ വർത്തമാനം വന്ന പോലെ എന്ത് ചെയ്തു, നടക്കാത്ത കാര്യം പറയാണ്. നിങ്ങൾ ഇറങ്ങിപ്പോയതല്ലേ, കയറി വരുന്നാ പറയണേ. പുറത്താക്കിയവരെന്നാണ്, പുറത്താക്കിയവര് പിന്നെ ഇങ്ങോട്ട് വരിക, അകത്താക്കണ്ടേ? അപ്പോ
പുറത്താക്കി പുറത്താക്കി എന്ന് പഴയകാലത്തുള്ള വസ്ത്രങ്ങളൊക്കെ ഞങ്ങളെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞു പോയവരെങ്കിലും വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതെല്ലാം ഉറച്ചോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയണം. പുറത്താക്കിയതാണോ ഇറങ്ങിപ്പോയതാണോ? ഇത്രയും കാലം ഞങ്ങളെ പുറത്താക്കി ഞങ്ങള് പറഞ്ഞേ, ഇപ്പൊ ഇങ്ങള് ഇറങ്ങിപ്പോയി എന്നാ പറയണേ? ഞങ്ങള് പണ്ടേ ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല എന്നാ പറയണേ? ഏതെങ്കിലും പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ? ആ നമ്മൾ തീരുമാനാക്കുന്നുണ്ട്. ബാക്കി പറഞ്ഞാ മതി. തീരുമാനാക്കാൻ കഴിയൂല അതൊന്നും. നമ്മള് സർവായിട്ടും മത്തനും സർവായിട്ടാണ് പോവാ. നിങ്ങൾ അതിന് എന്തെഴുതിയിട്ടും കാര്യമില്ല, വിഷയം തീരുമാനാവൂല. അവ പുറത്താക്കിയതോ ഇറങ്ങിപ്പോയതോ ഏതാണ് നിങ്ങളെ തീരുമാനം എന്നാ ചോദിച്ചത്? അതിന് ഞമ്മളെ തീരുമാനാണ് മൂപ്പര് വായിക്കണത്. ഇനി മൂപ്പര് എന്താ ചെയ്യണറിയോ? ഞമ്മള് പറഞ്ഞിക്കണ് ഇറങ്ങിപ്പോന്നതാണ്. ഞങ്ങള് പണ്ടു ഇപ്പോഴും അതാ പറയണതേ, ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. സമസ്തന്റെ പുറത്തേക്ക് ഞങ്ങൾ പോയില്ല, ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ച്. നിങ്ങള് പറഞ്ഞത് പുറത്താക്കിന്നാ? അദ്ദേഹത്തിന് അത് തീരുമാനാക്കണം എന്നാ പറയണത്. ഞാൻ നേരത്തെ വായിച്ച പുസ്തകത്തിൽ തന്നെ റിസാലയിൽ അതുണ്ട്. ഏയ്, റിസാലയിൽ ഉണ്ടാവും, കാരണം ഞങ്ങളെ നിലപാടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പുറത്താക്കിയിട്ടില്ല എന്നുള്ളത്. എന്നാ ഇങ്ങളെ നിലപാട് ഞങ്ങളെ പുറത്താക്കിന്നാ? ഇപ്പൊ നിങ്ങൾ പറയണേ ഞങ്ങൾ ഇറങ്ങിപ്പോന്നാ? ഇങ്ങളെ നിലപാടാ ചോദിച്ചത്, അതിന് സത്യധാര വായിച്ചിട്ടാ മറുപടി അറിയേണ്ടത്. എന്താ അതിലുള്ളത് നോക്കി നിങ്ങള്. ഇതിന്റെ 10-ാമത്തെ പേജിൽ കാണാം, മുസാവറയിലെ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുസാവറയിൽ വരുന്നത്. പൊന്മാട് അബ്ദുൽ ഖാദർ മുസ്ലിയാര് എഴുതിയത്. ആ അങ്ങനെ തന്നെ ഞങ്ങൾ എഴുതുള്ളൂ, ഞങ്ങൾ ഇറങ്ങിപ്പോന്നോല, ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പുനഃസംഘടിപ്പിച്ചോല. നിങ്ങൾ പറഞ്ഞതാ ചോദിച്ചത്, നിങ്ങൾ പണ്ട് പറഞ്ഞത് പുറത്താക്കിന്നാ, ഇപ്പൊ പറയണ ഇറങ്ങിപ്പോന്നാ? അയാണ് തീരുമാനാക്കാൻ പറഞ്ഞത്, അതിന് സത്യധാര എടുത്തിട്ടാ പറയണ്ടേ? നിങ്ങളുടെ ഈ വിശുദ്ധമായ സംഘടനയിൽ നിന്ന്, ഔലിയാക്കന്മാരുടെ സംഘടനയിൽ നിന്ന്, പരിശുദ്ധമായ കുരുത്തവും പൊരുത്തമുള്ള സംഘടനയിൽ നിന്ന് കുരുത്തക്കേട് വാങ്ങിട്ട് ഇറങ്ങിപ്പോയവരാണ് നിങ്ങള്. അതൊന്നും റിസാലയിലില്ലട്ടോ, അതൊക്കെ അയാളെ പോക്കറ്റുന്ന. ഔലിയാക്കളെ സംഘടന അല്ലെന്നൊക്കെ പിന്നെ തീരുമാനിച്ചേ. ചെറിയ പി ഉസ്താദ് എന്താ പറയണേ? ഞമ്മൾ ഇറങ്ങിപ്പോന്നാ പറഞ്ഞേ ആ മീറ്റിംഗ്. എന്നാ ഇവര് പറഞ്ഞതോ പുറത്താക്കിന്നാ? അതാ ചോദിക്കണേ. മുഹമ്മദ് മുസ്ലിയാർ എങ്ങനെ പോയതാന്ന് തീരുമാനാക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അത് തീരുമാനാക്കി തരാം. നിങ്ങള് തീരുമാനാക്കേണ്ടത് നിങ്ങളെ തീരുമാനാണ്, ഞങ്ങൾത് നിങ്ങൾ തീരുമാനാക്കണ്ട. ഞങ്ങളത് കൃത്യ, ഞങ്ങൾ ആ മുഷാവറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ചു. പുറത്താക്കാൻ അങ്ങക്ക് ഞങ്ങളെ കിട്ടിയിട്ടില്ല. സമസ്ത കേരള ജമിയത്തുലുലമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് ഇറങ്ങിപ്പോരുമ്പോ, അപ്പൊ സത്യത്തിൽ തങ്ങൾ സമസ്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ വ്യക്തമായി കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ മലപ്പുറത്ത് വെച്ച് അർത്ഥസംഘത്തിനിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു തങ്ങൾ ഇറങ്ങിപ്പോന്നതാണ്. അതെ, അങ്ങനെയാ ഞങ്ങളെ നേതാക്കള് വ്യക്തമായിട്ടാ പറയാ, അർത്ഥസംഘക്കിടയില്ലാതെ വിധം പറയും. അതാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആ മുഷാവറിൽ ഇറങ്ങിപ്പോന്ന് മുഷാവറ പുനഃസംഘടിപ്പിച്ചതാണ്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് പുറത്താക്കിയതാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങൾ കയറി വന്നോളിന്നാണ്. നിങ്ങളതൊന്ന് തീരുമാനാക്കി തരുന്നാ പറയണ്. അതുകൊണ്ടാണ് തൃശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പേരുടെ ബ്രഹ്മാൻ സംഘം സഖാഫി ചോദിച്ചത്, എങ്ങനെ നിങ്ങൾ തീരുമാനാക്കി തരണം? അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ തീരുമാനാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തീരുമാനാ പറയണ്ടേ? നിങ്ങൾ തീരുമാനാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തീരുമാനാ പറയണ്ടേ? ഞങ്ങളതല്ല. ഉച്ചരിച്ചുകൊണ്ട് സമസ്തയുടെ ഉലമാക്കളെ കുതിര കയറി നിങ്ങൾ ഇറങ്ങിപ്പോയതാണെന്നാണ് ഈ റിസാലയിൽ എഴുതിയത്. അങ്ങനെയൊന്നും റിസാലയിലില്ല, കുതിര കയറിയിട്ട് ഇറങ്ങിപ്പോന്നു. ഞമ്മള് നമ്മളെ നിലപാട് സംരക്ഷിക്കാൻ ഇറങ്ങിപ്പോന്നു. തങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നാണ് ചെറിയ എപ്പി പറഞ്ഞത്. ഞമ്മൾ ആൾക്കാരൊക്കെ അങ്ങനെയാ പറഞ്ഞത്. എന്നാ നിങ്ങൾ ആൾക്കാർ ഇത്രയും കാലം ഞങ്ങളെ പറ്റി പറഞ്ഞത് ഇറങ്ങിപ്പോന്നല്ല, പുറത്താക്കി എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം ഞങ്ങളെ പറ്റി പറഞ്ഞെന്താ അറിയോ? പുറത്താക്കിന്ന. നോക്കി നിങ്ങള് കോട്ടുമല ബാപ്പു മുസ്ലിയാര് പറയാൻ, സമസ്തയുടെ നയത്തുന്നു നിലപാടുന്നു എ പി ഉസ്താദ് വ്യതിചലിച്ചപ്പോ ഞമ്മളെ പുറത്താക്കിന്നാണ് കോട്ടുമല ബാപ്പുലിയാര് പറയുന്നത്. അത് അന്ന് മുതൽക്ക് ഇന്ന് വരെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ ഇടക്ക് വെച്ച് സംഘടനയിൽ കയറി കൂടിയ കാന്തപുരം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള കുറച്ച് ആളുകളും അവര് ഈ സംഘടനയെ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി, പൂർവികന്മാരുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ബാപ്പുലേര് മരിച്ചു. അല്ലാഹുമ്മ അഗ്ഫിറത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ അയാത്ത കാലത്ത് നമ്മൾ ചോദിച്ചിരിക്കണ് എവിടെയാണ് നമ്മൾ മാറ്റിയത്. ഇനി ജീവിച്ചിരിക്കുന്ന എസ്കക്കാരാരേലും പറഞ്ഞു തരി എവിടെയാ മാറ്റിയത്, എവിടെയും മാറ്റിയിട്ടില്ല. ബാപ്പുസ്താദ് പറയണേ നമ്മളെ പുറത്താക്കിന്നാ.
അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളെയും സമസ്തയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടത്. പുറത്തിട്ടു ഞമ്മളെ സമസ്തിന്ന് പുറത്തിട്ട് എന്നാണ് ഇബല് നേതാക്കൾ പറയണേ, അലവി പറയണേ ഞമ്മൾ ഇറങ്ങിപ്പോയിന്ന. ഇനി ബാക്കി ഇനി മുജീബ് പൂലോട് പറഞ്ഞ വേറൊരു നേതാവ് പറയണ്ടേ ഞമ്മളെ പുറത്താക്കിയതാണ്. ഈ സംഘടനക്കകത്ത് ചാരവൃത്തി പ്രവർത്തിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളിൽ ആ ആളുകളെ കുന്നിക്ക് പിടിച്ചുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ പുറത്താക്കി. ഞമ്മളെ പുറത്താക്കിയതാണ് അപ്പല് പ്രസംഗിച്ചിനെ പണ്ട്. ഇപ്പൊ ഇപ്പലെന്നെ പറയണ ഞമ്മൾ ഇറങ്ങിപ്പോന്നതാണ്. ഞമ്മള് പണ്ടേ പറഞ്ഞത് ആ മുഷാവരിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞമ്മള് പുനഃസംഘടിപ്പിച്ചാണ്. ഞമ്മളതൊക്കെ അർത്ഥശങ്കക്കിടില്ലാത്ത വിധം വ്യക്തമായതാണ്. ഇവരുടെ ഈ ശങ്കയുണ്ട്, അർത്ഥമല്ല വ്യക്തമല്ല. ഇനി നോക്കി നിങ്ങള് നമ്മളെ പുറത്താക്കിയത് ഇ കെ ഉസ്താദിന്റെ ഒരു കറാമത്തും കൂടിയാണ് എന്നാ പറയണത്. കറാമത്തുള്ള പണ്ഡിതനായ ശംസുരമ്മ അതന്നെയാണ് നിങ്ങളെ പുറത്താക്കാനും കാരണം. ഞമ്മളെ പുറത്താക്കിയത് ശംസുലമന്റെ ഒരു കറാമത്താണല്ലോ. ആ കറാമത്തിനെയാണ് ഇപ്പൊ അലവിദാരമി നിഷേധിക്കുന്നത്. അലവിദാരമി പറയാ ഞമ്മളെ പുറത്താക്കിയിട്ടില്ല, അതിന്റെ അർത്ഥം ശംസുലമന്റെ കറാമത്ത് പൊളിഞ്ഞു എന്നല്ലേ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് ആലിമീയങ്ങൾക്കിടയിലുള്ള ഭിന്നതകൾ, ആ ഭിന്നതകൾ അവർ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ആത്മാർത്ഥതയുള്ള ആലിമീയങ്ങൾ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിമീയങ്ങൾക്കിടയിൽ പണ്ട് കാലത്തും ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദർശപരമായ ഭിന്നതകളില്ലാത്ത മുസ്ലിമീങ്ങൾ, ഈമാനിന്റെ പേരിൽ ഐക്യപ്പെടാൻ കഴിയുന്ന മുസ്ലിമീങ്ങൾ, അവരൈക്യപ്പെടേണ്ടവരാണ്, അവർ യോജിക്കേണ്ടവരാണ്. പരസ്പരമുള്ള ഗീബത്തുകൾ ഒഴിവാക്കി, പരസ്പരമുള്ള തെറികൾ ഒഴിവാക്കി, പരിഹാസങ്ങൾ ഒഴിവാക്കി, ഓരോ സംഘടനക്കും അവരുടെ വ്യക്തിത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മ ചെയ്യലാണ് അള്ളാന്റെ ദീന് കേട്ടോ. അതേ പരിശുദ്ധമായ റമദാൻ ആഗതമായിരിക്കുകയാണ്. വിശുദ്ധമായ റജബും ഷഅബാനും ആഗതമായി സമയം കഴിഞ്ഞു പോയി. അല്ലാഹു ആ റജബിലും ഷഅബാനിലും നമുക്ക് ബർക്കത്ത് തരട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കള് അതാ പ്രതീക്ഷിച്ചിരുന്ന റമദാൻ, ആ റമദാൻ ആഗതമാകുന്നതിന്റെ മുമ്പ് തന്നെ അഞ്ചു മാസക്കാലം വെളിപ്പാടകലയുള്ള വിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ച്, ആ റമദാൻ ആ റമദാനിൽ എത്തിപ്പെടുന്നതിന്റെ മുമ്പ് മരിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ട് കരഞ്ഞവരാണ് റബ്ബിന്റെ മഹാന്മാർ. ആ വിശുദ്ധമായ റമദാൻ കരഞ്ഞ് യാചിച്ചു വാങ്ങി റമദാനിലെത്തിയാൽ ആ റമദാനിലെ ഓരോ സെക്കൻഡുകളും ആരാധന കൊണ്ട് ഉപയോഗപ്പെടുത്തി ആ റമദാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ആറ് മാസോ അള്ളാഹുവിന്റെ ഔലിയാക്കള് കരയുന്നുണ്ട് റമദാനിനെ ചൊല്ലിയിട്ട്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? റമദാൻ നമുക്ക് അനുകൂലോ പ്രതികൂലോ ആകൂ എന്ന് പേടിച്ചിട്ടാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. സഹോദരന്മാരെ, നമുക്കാരോടും വാശിയില്ല. ഒരു പ്രവർത്തകൻ ഈ അടുത്ത ദിവസം വാട്സപ്പില്, അതിങ്ങനെ വാട്സപ്പിൽ കുട്ടികൾ തർക്കിച്ചുമ്പോ ഒരു വാക്കേറിയതാണ്. അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ആ കുട്ടി പണ്ട് കാലത്ത് എ പി ഉസ്താദിനെ കുറിച്ചും അതുപോലെ പേരോട് ഉസ്താദിനെ കുറിച്ചൊക്കെ പലതും പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. അതിനർത്ഥം ആ കുട്ടി എസ്ക വിട്ടുക്കണമെന്നൊന്നുമല്ല, അങ്ങനെ ആരും പ്രചരിപ്പിക്കണ്ട. ഓൻ ഓന്റെ സംഘടനയേറ്റ് നടക്കട്ടെ. അതേ സമയത്ത് അതിന്റെ പേരിലൊന്നും നമ്മൾ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഞാനിത് പറയുന്നത് ആ കുട്ടി എന്നോട് ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും ആ കുട്ടിയെ ഇനി അതിന്റെ പേരിൽ വിഷമിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അതേ സമയത്ത് നിങ്ങളെ ഈ നാട്ടിലൊക്കെ ചില പുതിയാപ്പിള്ളാരുണ്ട്, 24 മണിക്കൂറും ഫോൺ ചെയ്ത് തങ്ങന്മാരെയും മോലയന്മാരെയും ഒക്കെ ഫിത്തനയാക്കുന്ന ആളുകൾ, ഇവിടെ വെണ്ണിന്റെ മുമ്പും ഇവിടെ വന്ന ആനയാക്കും ജേമ്പാക്കും എന്ന് പറഞ്ഞ പുതിയാപ്പിളാരൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ ഏർപ്പാടായിട്ട് നടക്കും ചെയ്യട്ടെ. അള്ളാഹു ഓൽക്കും പുറത്തു കൊടുക്കട്ടെ. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ സമയം കഴിഞ്ഞു, കാലാവസ്ഥ പ്രതികൂലമാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. സാദാത്തുക്കളുണ്ട്, ചെറിയ ദുആ നടത്തി പിരിയും. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ